എന്ത് മനസ്സിലായി? പള്ളിക്കാട്ടിക്ക് സലാം പറഞ്ഞ പോലെ എന്തേലും മനസ്സിലായാ? എന്തേ? ആടിന്റെ ഉടമ ആടുകളെ വയലിന്റെ ഉടമക്ക് കൊടുക്കട്ടെ, വയലിന്റെ ഉടമയുടെ കൃഷിയിടത്തിൽ ആടിന്റെ ഉടമ കൃഷി ചെയ്യട്ടെ. ആറുമാസം കഴിഞ്ഞാൽ ധാന്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതപ്പം മടക്കി കൊടുത്തട്ടെ. മനസ്സിലായാ? ഒരു പരിഹാരമായോ? ഇതിങ്ങോട്ട് കേട്ടപ്പോ സുബ്ഹാനല്ലാഹ്, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തന്റെ മകനെ കുറിച്ച് വല്ലാത്ത ഒരു സന്തോഷം തോന്നി. അവിടെ വെച്ചുകൊണ്ട് രണ്ട് കൈകോളും രാജാധിരാജനായ അള്ളാഹുവിലേക്ക് അങ്ങോട്ട് ഉയർത്തി. ഇറയോനെ എന്റെ പൊന്ന് മോനെ നൽകണി രാജം, അറിവായ നാട്ടിലൊക്കെയോനെ ആക്കണി രാജൻ, ഇഹലോക അവസാനം വരെ ഓർത്ത് മനുജൻ, വഹിക്കട്ടെ പൊന്നമോന്റെ പേര് എന്നും വൃത്തില. ഭൂലോക ചക്രവർത്തിയായി താമസിക്കട്ടെ, ഭൂമിയിൽ ഇഖ്ലാസിനാല് ജീവിച്ചിരട്ടെ. ഭൂലോക ചക്രവർത്തിയായി താമസിക്കട്ടെ, ഭൂമിയിൽ ഇഖ്ലാസിനാല് ജീവിച്ചിരട്ടെ. ഭൂലോകരുടെ കണ്ണിലുണ്ണിയായി മാറട്ടെ, ഭൂവുള്ള കാലം എന്റെ മോന് ജനത വാട്ടട്ടെ. പ്രാർത്ഥനയും കേട്ടിറങ്ങി നൽകി ഭരണം, പ്രാണിക്ക് പോണമെന്ന മുതൽ നബിയും ശരണം. പ്രാർത്ഥമായ ജീവിതം നബിക്ക് കിരണം, പ്രാർത്ഥിച്ചിടാം അസരണി നോക്കി നമ്മൾ പോകണം. ഇറയൂനെ എന്റെ പൊന്നുമോനെ നൽകണി രാജം, അറിവായ കാട്ടിലോ കേരളെ ആക്കണി രാജൻ, ഇഹലോക അവസാനം വരെ ഓർത്ത് മനോജൻ, വഹിക്കട്ടെ പൊന്നുമോന്റെ പേര് എന്നും വൃത്തടം. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തന്റെ മകനെ കുറിച്ച് വല്ലാത്ത ഒരു അഭിമാനം തോന്നി. അതുകൊണ്ട് തന്നെ രാജാധിരാജനായ അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തി പറഞ്ഞു, അള്ളാഹുവേ, ഇറയോനെ എന്റെ പൊന്നുമോനെ നൽകുന്നീ രാജ്യം, ഈ രാജ്യത്തിന്റെ മുഴുവൻ ഭരണം എന്റെ കുട്ടിക്ക് കൊടുക്കണേ. ഇഹ ലോക അവസാനം വരെ ഓർത്തു മനുജൻ, ലോകത്തിന്റെ അവസാനം വരെ എന്റെ കുട്ടിയെ കുറിച്ചിട്ട് ആളുകൾ ഓർക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കണേ എന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ ആ സുലൈമാൻ നബിയുടെ ചരിത്രം നമുക്ക് പറയാൻ തോന്നിയത്. വർഷങ്ങൾക്ക് മുമ്പേ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായ ചരിത്രം ഇന്ന് നമ്മൾ അയവർക്കുന്നത് അവരുടെ നന്മയുടെ ഒരു ഭാഗം കൊണ്ടാണ്. ഭൂലോക ചക്രവർത്തിയായി താമസിക്കട്ടെ, ഭൂമിയിൽ ഇഖ്ലാസിനാലെ ജീവിച്ചിടട്ടെ. ഭൂലോക ചക്രവർത്തിയായി താമസിക്കട്ടെ, ഭൂമിയിൽ ഇഖ്ലാസിനാലെ ജീവിച്ചിടട്ടെ. ഭരണം മാത്രം കിട്ടിയാൽ പോരാ, പക്ഷെ ഇഖ്ലാസോടുകൂടി തന്റെ ജീവിതം മുഴുവനും കലിമത്തുല്ലാഹി അൽ ഉല്യ, അള്ളാന്റെ മതം നേരാവണമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി അതുമായി മുന്നോട്ട് പോകാൻ എന്റെ മോനെ നീ തൗഫീഖ് നൽകണേ അല്ലാ. എന്നിട്ടോ, പ്രാർത്ഥനയും കേട്ടറി നൽകി ഭരണം, പ്രാരാപ്തമായ ജീവിതം നബിക്ക് കരണം. ദാവൂദ് നബിയുടെ പ്രാർത്ഥന അള്ള കബൂൽ ചെയ്തു. അതുകൊണ്ട് എന്തേ, ഭൂലോകം അടക്കി ഭരിക്കാനുള്ള കഴിവ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുത്തു. ഇതെന്തിന്റെ പേരില്ല, ചെറിയൊരു ഐഡിയയാണ്. കണ്ട നോക്കാണ്, നിങ്ങൾ ഐഡിയ നമുക്കൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളത് പ്രവർത്തിക്കാറില്ല. ഐഡിയ നമുക്കൊക്കെ ഉണ്ട്, ആർക്കും ബുദ്ധിയില്ലാത്തവരില്ല അല്ലേ? ബുദ്ധിയില്ലാത്തവരാരുമില്ല, പക്ഷേ നമ്മൾ യഥാസ്ഥമയം യഥാസ്ഥാനത്ത് വെച്ചുകൊണ്ട് ആ ബുദ്ധി നമ്മൾ പ്രകടിപ്പിക്കാറില്ല. ഏറ്റവും കൂടുതൽ ഐഡിയ വേണ്ടതായിരിക്കും നമ്മുടെ ഉമ്മമാർക്കാണ്, പെങ്ങന്മാർക്കാണ് വേണ്ടത്. ഏറ്റവും കൂടുതൽ കഷപിശ നടക്കുന്നത് എവിടെ വെച്ചിട്ടാ? വീടുകളിലാണ്, ആ വീടുകളിലാണ്. കഴിഞ്ഞ സ്റ്റേജില് എനിക്കൊരു എഴുത്ത് വന്ന്, ഞാൻ അന്തം വിട്ടുപോയി. ഫറോക്കിനടുത്ത് തുമ്പപ്പാണം എന്ന് പറയുന്ന സ്ഥലത്ത് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു എഴുത്ത് വന്നു, സാതെ എന്റെ അമ്മായിമാനെയും കൊണ്ട് ഞാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അമ്മായിമ എന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി ഒരു 1100 രൂപ സംഭാവന ആണ്. അക്കാണിങ്ങൾ പേര് പറയാത്തൊരു സഹോദരി, അമ്മായിമാനെയും കൊണ്ട് വലിയ ബുദ്ധിമുട്ടാത്തത്, അമ്മായിമ മരിച്ചു കിട്ടാൻ വേണ്ടി 1100 രൂപ സംഭാവന. അപ്പൊ എന്താണ് ഇതിന്റെ പേരില്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അത് പരിഹരിക്കാൻ നമ്മുടെ ഉമ്മമാർക്ക് കഴിയൂല. ചെറിയ ഓരോ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോ, ചെറിയ ചെറിയ സ്വരച്ചേർച്ച ഉണ്ടാകുമ്പോ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമ്മുടെ ഉമ്മമാർക്ക് കഴിയൂല. എന്താ പറഞ്ഞാൽ, ആണുങ്ങൾ അങ്ങനെയല്ല, കുറച്ചൊക്കെ ഒരു വകയ തിരുവൊക്കെ ഉണ്ടാകും, പക്ഷെ പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ല. ചെറിയൊരു കാര്യത്തിന് തെറ്റുക അല്ലേ, കൂടുതൽ അമ്മായിമ മരുവൾ തമ്മിൽ ഭയങ്കര പ്രശ്നക്കാരം, അമ്മായിമ മരുവൾ തമ്മിൽ ഭയങ്കര പ്രശ്നക്കാരം. ഞങ്ങളുടെ നാട്ടില് കദീജും പറഞ്ഞിട്ടൊരു ഉമ്മുണ്ട്. ഈ ഉമ്മ എന്ന് പറഞ്ഞാൽ കുറച്ച് പൂക്കിരിയ, കുറച്ച് മോശ. അങ്ങനെ മകൻ കല്യാണം കഴിച്ചു സൈനാനെ, 3 വർഷമായി അമ്മായി മരുവളും തമ്മിൽ മുണ്ടൂല. കല്യാണം കഴിഞ്ഞ മുതൽ ഇവര് തമ്മിൽ ഭയങ്കര പ്രശ്ന. പക്ഷേ മരുമകളുടെ ഒരു നല്ല ഒരു ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ, ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കണം, 3 വർഷമായിട്ടുള്ള തെറ്റ് അതോടുകൂടി അങ്ങോട്ട് അവസാനിച്ചു. അമ്മായിമാക്ക് മരുവളെ കണ്ടുകൂടാ,
മരുവൾക്ക് അമ്മായിമാനെ കണ്ടൂടാ, ഇവർക്ക് രണ്ടാക്കും മക്കനെ കണ്ടൂടെ, മക്കളെ കണ്ടൂടാ, ഈ മൂന്ന് പേർക്ക് അള്ളാനെ കണ്ടൂടെ. ഭയങ്കര പ്രശ്ന വീട്ടില്. പക്ഷേ സൈനാന്റെ ഒരു ഐഡിയ പരമായ ഒരു നീക്കത്തിനൊടുവിൽ വലിയൊരു മല പോലത്തെ പ്രശ്നം മഞ്ഞു പോലെ ദൂരീകരിച്ചു. എന്തേ ഞങ്ങളുടെ നാട്ടിൽ ഞായറാഴ്ച പോത്തർച്ചി വാങ്ങാൻ കിട്ടും. ഇവിടെ കിട്ടുക പോത്തർച്ചി കിട്ടുക? ആ ഞങ്ങളുടെ നാട്ടിൽ നല്ല പോത്തർച്ചി ഞായറാഴ്ച വാങ്ങാൻ കിട്ടും. മകൻ എന്ത് ചെയ്തു, ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കിലോ പോത്തർച്ചി വാങ്ങിയിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൈ കൊണ്ടുവന്ന് കൊടുത്തു. ഭാര്യയുടെ കൈ കൊണ്ടുവന്ന് കൊടുത്തതേ ഉമ്മാക്ക് പറ്റിയിട്ടില്ല, ഖദീജമ്മക്ക് പറ്റിയിട്ടില്ല. കണ്ടാ, 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും 9 മിനിറ്റും 9 സെക്കൻഡും പോറ്റി വളർത്തി ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് ഗർഭാശയം എന്ന് പറയുന്ന ആരും കാണാത്ത അറപ്പുള്ളി ഒരു കുഞ്ഞു പൈതലിനെ പോറ്റി വളർത്തി പെറ്റതിനു ശേഷം 3 വർഷമായിട്ടുള്ള ഭാര്യനെയാണ് നിനക്ക് വേണ്ടത്. കണ്ടാ, ബീഫ് കൊണ്ടുവന്ന് കൊടുത്തത് ഓള കയ്യിലാ പണ്ടാറടങ്ങാന്. കണ്ടാ, അവിടുന്ന് തന്നെ തുടങ്ങിക്കണ കുശുമ്പ് ഉമ്മാക്ക്. ഇനിയാ സൈനമ്മ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കഷ്ണിച്ചിട്ട് അതങ്ങടെ അടുപ്പത്തിട്ടു, മൺകലത്തിലിട്ടു. മരുമകൾ അടുക്കളയിൽ ഉണ്ടാകുമ്പോ അമ്മായിമ്മ റൂമിലാക്കാറ്, അമ്മായിമ്മ അടുക്കളയിൽ ഉണ്ടാകുമ്പോ മരുമകൾ റൂമിലായിരിക്കും. ഇവര് രണ്ടാളും അടുക്കളയിൽ ഉണ്ടാവില്ല, കാരണം മുഖത്തോട് മുഖം നാട്ടി അങ്ങോട്ട് ഷെണ്ടയാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് ഒരുപാട് വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് നല്ല കശപിച്ച കൂടാറാ. അപ്പോ ഈ മരുമകൾ എന്ത് ചെയ്തു, നന്നായിട്ട് പോത്തർച്ചയൊക്കെ ഒന്ന് വെട്ടിയിട്ട് അടുപ്പത്തിട്ടു. ശ്രദ്ധിക്കണം, ആ സമയത്ത് അമ്മായിമ്മ എവിടെയാണ്, റൂമിലാണ്. ഇടക്കിടക്ക് ഡോറ് ഇങ്ങനെ തുറഞ്ഞു നോക്കും, മരുമകള് പോയോ, പണ്ടാറടങ്ങാൻ അവിടുന്ന് പോയിക്കണോ? അപ്പൊ മരുമകൾ അവിടെ തന്നെ ഉണ്ടാവുമ്പോ അമ്മായിമ്മ റൂമിൽ തന്നെ ഇരിക്കാറ. അങ്ങനെ ഏകദേശം പാതി വേവായി, പകുതി വേവായപ്പോ മരുമകൾ കരുതി ഇനി ഏതായാലും ഒന്ന് കുളിച്ചിട്ട് വരാം, കുളിച്ചിട്ട് വരുമ്പോഴേക്കും മുഴുവൻ വേവാവൂലോ, എന്നിട്ട് ചോറ് തിന്നാന്ന് തീരുമാനിച്ചിട്ട് മകള് കുളിക്കാൻ പോയി. മരുമകള് കുളിക്കാൻ പോയി എന്ന് കണ്ടപ്പോ അമ്മായിമ്മ അല്ലെ മാളത്തുനിന്ന് പാമ്പ് പുറത്തിറങ്ങണ പോലെ മെല്ലെ റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി അടുക്കളയിലേക്ക്. മരുമകളില്ല, ഇവിടെ പണ്ടാര എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല, എവിടെയില്ല. അങ്ങനെ അമ്മായിമ്മ എന്ത് ചെയ്തു, അടുക്കളയിലേക്ക് വന്നപ്പോ നല്ല മണം, പോത്തർച്ചിയുടെ മണം. അങ്ങനെ അമ്മായിമ്മ ചിന്തിച്ചത്, എവിടെയാണ് എന്റെ മരുമകള്, അവള് വന്നാ ചെലപ്പോ എനിക്കൊന്നും തിന്നാൻ കിട്ടൂല. ആ അവള് വന്നാ എനിക്കൊന്നും തിന്നാൻ കിട്ടൂല, രണ്ട് കഷ്ണമെടുത്ത് തിന്നാം എന്ന് തീരുമാനിച്ചിട്ട് ആ മൂടി തുറന്നിട്ട് രണ്ട് കഷ്ണം എടുത്തിട്ട് ഒരു ഇരുട്ട് കൂടി ഒരു സ്റ്റോർ റൂം ഉണ്ട്. ശ്രദ്ധിക്കണേ, ഈ സ്റ്റോർ റൂമിലേക്ക് അമ്മായിമ്മ രണ്ട് കഷ്ണം എടുത്തിട്ട് അങ്ങോട്ട് തിന്നാൻ പോയി. കട്ടകാലത്തിന് മരുമകള് സോപ്പ് ഉണ്ടാവാൻ മറന്നു, ഇത് എടുക്കാൻ വേണ്ടിട്ട് ഈ സ്റ്റോർ റൂം, അമ്മായിമ്മ പോയ സ്റ്റോർ റൂമിലാണ് സോപ്പും വെച്ചിരിക്കുന്നത്. ഇതെടുക്കാൻ വേണ്ടിട്ട് മരുമകൾ അടുക്കളയിലൂടെ ഇങ്ങനെ വരുമ്പോ സുബ്ഹാനല്ലാ, അടുക്കളയിൽ എത്തിയപ്പോ നല്ല മണം മരുവൾക്കും. ഇത് ഞാൻ തന്നെയാണോ വെച്ചത്, ഇത്രക്ക നല്ല മണം. ഏതായാലും ആ പണ്ടാര തള്ള വരുന്നതിന് മുമ്പായി രണ്ട് കഷ്ണം തിന്ന എന്ന് മരുമകളും കരുതി. ശ്രദ്ധിക്കണേ, അവളും രണ്ട് കഷ്ണം, മരുമകളും രണ്ട് കഷ്ണം എടുത്തിട്ട് പോണത് എവിടുക്ക, അമ്മായിമ പോയ റൂമുക്കാ കട്ടുന്നാന്. രണ്ടാളും കട്ടുന്നാൻ പോവാ, നല്ല കഥയല്ലേ. അവിടെ ചെന്നു മരുമകള് അമ്മായിമ്മ കാണുന്നതിന് മുമ്പ് വേഗം രണ്ട് കഷ്ണം അകത്താക്കാം, എന്നിട്ട് കുളിക്കാന്ന് തീരുമാനിച്ചിട്ട് ഈ സ്റ്റോർ റൂമിന്റെ വാതിൽ മെല്ലെ ഇങ്ങനെ തുറന്നു നോക്കുമ്പോ അമ്മായിമ്മ ഉണ്ട്. പറ്റിച്ചില്ലേ പണി, വായ പൊളിച്ച് ആ ബീഫ് ഇങ്ങനെ വായിലേക്ക് വെക്കാൻ നിക്കുക, അതാണ് പറഞ്ഞ ഐഡിയ വേണമെന്ന്. അവിടെ മരുമകൾ എന്തൊരു ഐഡിയ കിട്ടും, സത്യത്തിൽ എന്തുണ്ടായി, അമ്മായിമ്മ മരുമകളും കട്ടുന്നാൻ പോയതാ. പക്ഷെ മരുമകൾ എന്ത് പറഞ്ഞു, ഉമ്മ ആ ഇറച്ചിക്ക് വേവില്ല, ഈ രണ്ട് കഷ്ണം തിന്നോളി. സത്യത്തിൽ എന്തുണ്ടായത്, രണ്ടാളും കട്ടുന്നാൻ പോയതാ. പക്ഷെ അവിടെ മരുമകൾ എന്ത് പറഞ്ഞു, ഇനി ഒരു പ്രശ്നം ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ട് ഉമ്മ നിങ്ങൾ കൊണ്ടുവന്ന കഷ്ണം വെന്തിട്ടില്ല, ഇത് കഴിച്ചു നോക്കാണ്, ഇത് നല്ല വേവുണ്ട്, സുബ്ഹാനല്ലാ. ഇത് കേൾക്കേണ്ട താമസം ഖദീജമ്മ അമ്മായിമ്മ എന്ത് ചെയ്തു, ബീഫൊക്കെ അവിടെ ഇട്ട് ഒരൊറ്റ കെട്ടിപ്പിടുത്താ മരുമോളെ, മൂന്ന് വർഷമായിട്ടുള്ള ഒരു പിണക്കം ഒരു കിലോ പോത്തർച്ചയും കൂടെ ഉണ്ട് അവസാനിച്ചു. ഇനി അങ്ങനെ വല്ല പ്രശ്നമുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ നാളെ ഒരു കിലോ പോത്തർച്ച വാങ്ങിക്കളി. ശ്രദ്ധിക്കണം, അതാണ് ബുദ്ധി ഉണ്ടെങ്കിൽ വലിയ മല പോലെ വരുന്ന പ്രശ്നങ്ങളെല്ലാം നമുക്ക് സോൾവ് ആക്കാൻ കഴിയും. ഇവിടെ ആ ഒരു ആടിന്റെ ഉടമയും വയലിന്റെ ഉടമയും തമ്മിലുള്ള ചെറിയൊരു പ്രശ്നം അല്ല, വലിയൊരു പ്രശ്നം നിസാരമായി സോൾവ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥനയും കേട്ട് നൽകി ഭരണം പ്രാണിക്ക് പോലും അന്ന് മുതൽ നബിയും ശരണം പ്രാരാപ്തമായ ജീവിതം നബിക്ക് കരണം പ്രാർത്ഥിച്ചിടാമ സരണി നോക്കി നമ്മൾ പോകണം.
ബഹുമാനപ്പെട്ട ദാവൂദ് നബിയുടെ പ്രാർത്ഥന അല്ലാഹു കബൂൽ ചെയ്തു. ഭൂലോകം അടക്കി ഭരിക്കാൻ നോക്കണേ നോക്കണേ സുലൈമാൻ നബിക്ക് അല്ലാഹു അവസരം കൊടുത്തു. പ്രാർത്ഥനയും കേട്ട് റഹീം നൽകി ഭരണം. മാത്രമല്ല പ്രാണിക്ക് പോലും അന്നു മുതൽ നബിയും ശരണം. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങോട്ടെങ്കിലും ഇറങ്ങി തിരിച്ചാല് പ്രാണികള് നോക്കണം ഉറുമ്പുകള് എല്ലാം സുജൂദ് ചെയ്ത് മരിയത്തിട്ടേ. സുലൈമാൻ നബിയെ വളരെ ആരാധിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് മാറി നിന്നു എന്ന് ചരിത്രം കാണാം. മാത്രമല്ല സുലൈമാൻ നബിക്ക് പിശാചുകളകിലും വഴിപ്പെടുന്നവനായി ജിന്നും ഇൻസുകളൊക്കെ എന്തിന് പറവകൾ അഖിലവും തുണയായി അഖിലവും തുണയായി ചലിക്കുവാൻ കാറ്റും വഹിക്കുന്നതുപോലെ നടക്കുന്നു കൂവാനും നല്ല ഇരിപ്പിടം ജിന്ന പിശാചുകളൊക്കെ പണിതെന്നും കഥയായി അവരൊക്കെ പതിച്ച പല ചിത്രപ്പണികൾ എന്തൊരു അജപാട് സുലൈമാൻ നബിക്ക് പിശാചുകളകിലും വഴിപ്പെടുന്നവരായി ജിന്നും ഇൻസുകളൊക്കെ എന്തിന് പറവകൾ അഖിലവും തുണയായി ഇവിടെ പാടിയതുപോലെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു ഒരുപാട് കഴിവ് കൊടുത്തു. സുലൈമാൻ നബിക്ക് പിശാചുകൾ അഖിലം വഴിപ്പെടുന്നവരായി. ജിന്നുകൾ പിശാചുകൾ മനുഷ്യർ എല്ലാം മാത്രമല്ല പറവകളടക്കം സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ട് പാടാൻ തുടങ്ങി. എന്നിട്ടോ ചലിക്കുവാൻ കാറ്റും വഹിക്കുന്ന ദൂരം നടക്കുന്ന പൂമാനും. സുലൈമാൻ നബി അലൈഹി സ്വലാമിന് വേറെ ഒരു പ്രത്യേക കഴിവ് കൊടുത്തിട്ടുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാം ചിന്തിക്കുകയാണ് യമൻ എന്ന നാട്ടിലൂടെ എനിക്ക് ശ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് എത്തിപ്പെടണം എന്ന് പറഞ്ഞാൽ വിശാലമായ ഒരു കാറ്റ് ഇങ്ങോട്ട് വന്നിട്ട് സുലൈമാൻ നബി ഒറ്റ പൊക്കല എന്നിട്ട് എങ്ങോട്ടാ പോകാൻ ഉദ്ദേശിച്ചത് ആ സ്ഥലത്തേക്ക് എത്തിപ്പെടും. ആദ്യകാലത്തെ പ്രവാചകന്മാരെ നമുക്കറിയാം ഖൈബർ ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ യാത്രാ വാഹനങ്ങളായി ഉപയോഗിച്ചിരുന്നത് കുതിരയാണ്. ഖൈബറിലൊക്കെ ഉണ്ട് അലിയാർത്ഥങ്ങളാ ഒരു യുദ്ധത്തിന് വേണ്ടി കുതിരപ്പുറത്ത് ഒരു പോക്ക് തക്ബീറിന്റെ ധ്വനികൾ അന്തരീക്ഷം അങ്ങോട്ട് പോയിട്ട് ആ മുറഹിബിന്റെ കോട്ട അങ്ങോട്ട് പിഴുതെടുത്തിട്ട് എന്തൊരു രസകരമായ യുദ്ധമാണ്. ഇൻഷാല്ലാ മറ്റന്നാ എനിക്ക് അതാണ് പരിപാടി. നമ്മുടെ കഥാപ്രസംഗത്തിന് മറ്റന്ന് എനിക്ക് മലപ്പുറം ജില്ലയിൽ കൊടുമുണ്ട എന്ന് പറയുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അവിടെ എനിക്ക് അതാണ് ഇൻഷാല്ലാ പരിപാടി. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. അതിലൊക്കെ എന്താ അലിയാരിതങ്ങളെയൊക്കെ ഒരു പെർഫോമൻസ് കണ്ട് എന്തും പൊട്ടുപോകും. പക്ഷേ ഇവിടെ സുലൈമാൻ നബിക്ക് ചലിക്കുവാൻ കാറ്റും വഹിക്കുന്ന ദൂരം നടക്കുന്ന ബഹുമാനും. ശ്രദ്ധിക്കണേ സുലൈമാൻ നബി അലൈഹി സ്വലാം ചിന്തിക്കുകയാണ് എനിക്ക് യമൻ വരെ ഒന്ന് പോകണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് എത്തിപ്പെടണം എന്ന് പറഞ്ഞാൽ വിശാലമായ ഒരു കാറ്റ് വന്നിട്ട് സുലൈമാൻ നബി അങ്ങോട്ട് കുട്ടിക്കും. എന്നിട്ടോ ഇരിപ്പിടം ജിന്നും പിശാചുകളൊത്ത് പണിതെന്നും കഥയായി. സുലൈമാൻ നബി അലൈഹി സ്വലാം ഇരിക്കുന്ന ഇരിപ്പിടമുണ്ടല്ലോ സിംഹാസനം അത് ജിന്നുകളും പിശാചുകളും മാത്രം പണിതാ. എന്നിട്ടോ ജിന്നുകളാലും സുവർണമം കൈയും മാണിക്യം കൊണ്ടാ ചുറ്റും നവരത്നം പതിച്ച പല ചിത്രപ്പണികള് എന്തൊരു രസമാണേ. സിംഹാസനത്തിന്റെ നാല് കാലും രിജിലുകൾ നാലും അതിന്റെ സുവർണമാം കൈയും ഒരു നെടുന്തോൺ പോലൊരു കൈയ് ഇത് മുഴുവനും മാണിക്യം കൊണ്ടാണേ. മനുഷ്യരുണ്ടാക്കിയതല്ല. സുലൈമാൻ നബിയോട് അടങ്ങാനാത്ത ഇഷ്ടം കൊണ്ട് സ്നേഹം കൊണ്ട് ഹുപ്പ് കൊണ്ട് മുഹബത്ത് കൊണ്ട് ജിന്നുകൾ ഉണ്ടാക്കിയത്. എന്നിട്ടോ പിരിശപ്പുനെമിന്റെ ഭരണവും അതിശയം പലതാണ് ഒരിക്കൽ പരിഹാരമൊത്ത് പ്രിയരത പോക്കേ അജബൊന്ന് നടത്താനേ. ജിന്നുകളും പിശാചുകളും പറവകളും മനുഷ്യരടക്കം സുലൈമാൻ നബി ഇങ്ങനെ വഴിപ്പെട്ടുകൊണ്ടിരിക്കുക. ശ്രദ്ധിക്കണേ ഇതിനിടയിൽ സുലൈമാൻ നബി അലൈഹി സ്വലാമും പരിവാരങ്ങളും യാത്രക്ക് പുറപ്പെട്ടു. യാത്ര പോകാൻ പുറപ്പെട്ടു. കൂടെ ആരുണ്ട്? മനുഷ്യരുണ്ട്, ജിന്നുകളുണ്ട്, പിശാചുകളുണ്ട്, ഇല്ലാണ്ട് കൂട്ടത്തിൽ ഹുദ്ഹുദ എന്ന് പറയുന്ന സുന്ദരിയായ നല്ല മൊഞ്ചുള്ളൊരു പെൺപക്ഷി ഉണ്ട്. പെൺപക്ഷി മൊഞ്ചുള്ളൊരു പെൺപക്ഷി ഉണ്ട്. അല്ലെങ്കിലും ഏറ്റവും കൂടുതൽ സൗന്ദര്യം കൊടുത്തേക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയിട്ടല്ലേ? അല്ലേ? അല്ലേ? നിങ്ങൾ പറയ് ഏറ്റവും കൂടുതൽ സൗന്ദര്യം കൊടുത്തേക്കുന്നത് മനുഷ്യർക്ക്. അതിൽ മനുഷ്യരിൽ ആണും പെണ്ണും ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യം കൊടുത്തേക്കുന്നത് പെണ്ണുങ്ങൾക്കാ. അല്ലേ? അതിന്റെ കുറച്ച് അഹങ്കാരം അവർക്ക് ഉണ്ടേനും
സൗന്ദര്യത്തിന്റെ എനിക്ക് കുറച്ച് സൗന്ദര്യം ഉണ്ട് എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടേനും. ഇവിടെ ഹുദുഹുദ് എന്ന് പറഞ്ഞാൽ നല്ല മുഞ്ചുള്ള പക്ഷി ആ ചരിത്രത്തിൽ കാണുന്നു. ഈ ഹുദുഹുദ് എന്ന പക്ഷി ജിന്നുകൾ പിശാചുകൾ മനുഷ്യർ പറവകൾ അടക്കം അതാ സുലൈമാൻ നബിയുടെ കൂടെ യാത്രക്ക് ഇങ്ങനെ പോവുക. കുറെ സഞ്ചരിച്ചു സഞ്ചരിച്ച് 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 ഓരോ പ്രജകളുടെയും ക്ഷേമ ഐശ്വര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാമും പരിവാരങ്ങളും ഇങ്ങനെ യാത്ര ചെയ്ത് കുറെ സഞ്ചരിച്ചപ്പോ സദിഗണേ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വെള്ളം ആവശ്യമായി വന്നു. വുദു എടുക്കാൻ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ കുടിക്കാന് വെള്ളം ആവശ്യപ്പെട്ടപ്പോ വന്നപ്പോ സമയത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാം കൂട്ടരോട് പറഞ്ഞു, അല്ല കൂട്ടരെ, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യേണ്ട സമയമായിട്ടില്ലേ? അതുകൊണ്ട് യാത്രയിലാണ് തിരുനേവി തങ്ങളും മാ ഇന്നായി നോക്കുന്നു. ഹുദുഹുദയാണ് ജലം നോക്കി ഓതലും കണ്ടില്ല ദീനന്നേ. ഏറ്റം കൊല ബാലദീനെ ഭരത്തുവാൻ ഉള്ളോരിലൂതും കൊത്തിക്കോലക്കും ഞാൻ പരുന്തപ്പോഴും ചൊല്ലി ഒലപിലൊരക്കും പറന്ന് പരുന്ത ആകാശത്ത് കിരി വരുന്നപ്പോൾ പുതുസൂതദേവത്ത് കണ്ട് പരുന്തപ്പോൾ അതിനോട് കോപിച്ച് രണ്ടും വഴി മധ്യ നിന്നാദവാദിത്ത് പൊരുന്നേ ചേരുന്നേ പറയുന്നേ ആ പക്ഷി എല്ലാം അജവാണേ. യാത്രയിലാണ് തിരുനബി തങ്ങളും ാണ് ജലം നോക്കിയോതലും കണ്ടില്ലേ. സുലൈമാൻ നബി അലൈഹിസ്സലാമും പരിമാനങ്ങളും ഹുദുഹുദ അടക്കം ജിന്നുകൾ പറവകൾ അടക്കം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ കുറേ സമയം കഴിഞ്ഞപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാമിനും കൂട്ടർക്കും വെള്ളം ആവശ്യമായി വന്നു. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്, കുടിക്കാൻ വെള്ളമില്ല, പ്രയാസപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. വെള്ളത്തിന് ആവശ്യപ്പെട്ട മറന്നപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം കൂട്ടരോട് ചോദിച്ചു, അല്ല കൂട്ടരെ, നമുക്ക് വെള്ളം വേണ്ടേ? ഈ പ്രദേശത്ത് എവിടെയും വെള്ളം കിട്ടുന്ന ഒരു തോന്നലില്ല. ഇവിടുത്തെ അവസ്ഥ കണ്ടിട്ട് ഇവിടെ എവിടെയും വെള്ളം കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇതിനിടയ്ക്ക് പരുന്ത് പറഞ്ഞു, നബിയേ, അങ്ങ് എനിക്ക് സമ്മതം തന്നാൽ ഞാൻ കൊണ്ടുവരാം വെള്ളം. പരുന്ത് പറഞ്ഞു, ഞാൻ കൊണ്ടുവരാം വെള്ളം. അതിനിടയിൽ ഹുദുഹുദ നമ്മൾ പറഞ്ഞു, സുന്ദരിയായ പെൺപക്ഷി, ഇവളെന്ത് പറഞ്ഞു, നബിയേ, പരുന്ത് പോയാലൊന്നും ചിലപ്പോ വെള്ളം കിട്ടൂല, ഞാൻ പോയി കൊണ്ടുവരാ, ഞാൻ പോയാ ഒരു പക്ഷെ വെള്ളം കിട്ടുമെങ്ങനെ. പാറി പറന്നു പരന്തും ആകാശത്ത് കേറി വരുന്നപ്പോൾ ഹുദുഹുദ നേരത്ത് രണ്ടും വഴിമൊക്കെ നിന്നത് വാദിത്ത് കണ്ട് പരുന്തപ്പോൾ അതിനോട് കൂപിത്ത് ഹുദുഹുദ വെള്ളത്തിന് പോവാന്ന് പറഞ്ഞപ്പോ എല്ലാരും സമ്മതം കൊടുത്തു. കാരണം ഹുദുഹുദക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. വെള്ളമില്ലാത്ത പ്രദേശമായിരുന്നാലും തന്റെ കൊക്കുകൊണ്ടും കാലുകൊണ്ടും പരതിയിട്ട് അവിടെ വെള്ളം കണ്ടുപിടിക്കാൻ വല്ലാത്തൊരു കഴിവ് ഹുദുഹുദക്കല്ല കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഹുദുഹുദ ഞാൻ പോകാൻ നബിയേ എന്ന് പറഞ്ഞപ്പോ എല്ലാരും പറഞ്ഞു, ശരിയാണ് നബിയേ, ശരിയാണ് സുലൈമാൻ നബിയേ, ഹുദുഹുദ പോയാൽ ചിലപ്പോ ഒരുപക്ഷെ വെള്ളം കിട്ടും. പരുന്തോ ആര് പോയിട്ടും കാര്യമില്ല, വെള്ളം കിട്ടൂല. അങ്ങനെ ഹുദുഹുദ പാറി പരുന്ത് അതിനോടകത്ത് കേറി വരുന്നപ്പോൾ ഹുദുഹുദ നേരത്തെ ശ്രദ്ധിക്കണേ, സുലൈമാൻ നബിയുടെ ആജ്ഞ പ്രകാരം അല്പം വെള്ളം വിദൂരത്തുനിന്ന് കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ട് ഹുദുഹുദ ഒരൊറ്റ പാറല അങ്ങോട്ട് പാറിയിട്ട് ഹുദുഹുദ ഇങ്ങനെ പറക്ക. അപ്പൊ നമുക്കൊക്കെ ഒരു ആഗ്രഹം, സുലൈമാൻ നബിയുടെ കഴിവ് ഹുദുഹുദയുടെ കഴിവല്ല, നമുക്കൊന്ന് തന്നെങ്കിൽ അല്ലേ, കോഴിക്കോട് ഒന്ന് പോകണം, അല്ലെങ്കിൽ കണ്ണൂർ വരെ കാസർഗോഡ് വരെയൊക്കെ ഒന്ന് പോകണം എന്ന് പറയുമ്പോ നമ്മുടെ ഇങ്ങനെ കാറ്റ് കൊണ്ടുപോകുക അത്ര എന്തൊരു അനുഗ്രഹക്കാരല്ലേ അല്ലേ. ഇപ്പൊ ഉമേർ എന്റെ എന്റെ കൂടെ പോകുന്ന ഉമേറിനെ ചിന്തിക്കുന്നുണ്ടാവും, ഈ പരിപാടി കഴിഞ്ഞ കിലോമീറ്ററുകൾ 150-200 കിലോമീറ്റർ സഞ്ചരിക്കണം, ഒരു കാറ്റ് വന്നിട്ട് നമ്മളെയും വണ്ടൂര് പൂരാടിനടുത്തേക്കാണ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ സുബാനുള്ള എന്തായിരിക്കും അവസ്ഥ. അങ്ങനെ വണ്ടൂര് പൂരാടിനെത്തിന് മുന്നേ ഉമേറിന്റെ കാറ്റ് പോയിട്ടുണ്ടാവും, നമുക്കൊന്നും ഇഖ്ലാസ് ഇല്ല. അവരൊക്കെ എന്ന് പറഞ്ഞാൽ കലിമത്തുല്ലാഹി അല്ലാന്റെ മതം അല്ലേ, അതിന് വേണ്ടിയിട്ട് എത്ര കഠിനാധ്വാനം ചെയ്താലും അത്രത്തോളം ഇഖ്ലാസ് ആയിരുന്നു. നമുക്കൊക്കെ എന്ത് ഇഖ്ലാസ, നമുക്കൊക്കെ എന്ത് ഇഖ്ലാസ, നമ്മളൊക്കെ നിസ്കരിക്കുമ്പോഴുള്ള ഇഖ്ലാസ് നമുക്ക് കണ്ടൂടെ അല്ലേ. നിസ്കാരത്തിലൊക്കെ ഇങ്ങനെ ഫാത്തിഹ ഓതാകരം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ അർറഹീം മാലിക് യൗമിദ്ദീൻ, അപ്പോഴാക്കാരം ഇവിടെ ഒരു കൊതുക് ഇങ്ങനെ കടിക്കുക അല്ലേ, മാലിക്യോ വിധിയും കഴിഞ്ഞപ്പോ ഇങ്ങനെ കൊതുക് ഇങ്ങനെ കടിക്കുമ്പോ കൊറേയൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാക്കും, പിന്നെ അപ്പൊ അവന്റെ നിസ്കാരം ആ കൊതുകുമ്പോ ഇയാക്കിക്കാണ് പോയി കണ്ടാ.
അതാണ് നമുക്കൊന്നും ഇഖ്ലാസില്ല, നമുക്കൊന്നും ഇഖ്ലാസില്ല അല്ലേ. അതുപോലെ കേട്ടത് പാതി വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മുടെ ഉമ്മമാരൊക്കെ അല്ലേ. എന്തെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞാൽ അതിന്റെ പിന്നാലെ ഇങ്ങോട്ട് പോവുക. പൊതുവെ സഹോദരിമാരങ്ങനെയാണ്. കള്ളക്കരച്ചിൽ ഏറ്റവും കൂടുതലുള്ളത് എവിടെ എവിടെയാണ് എവിടെയാണ് പള്ളിത്തൊടുവിലോ? ആ നമ്മുടെ വീട്ടിലാണ് ലേ. ഭർത്താവിന്റെ മുന്നിലൊക്കെ ഒരു കള്ളക്കരച്ചിലുണ്ട്. മനസ്സറിഞ്ഞിട്ട് ഇവരൊന്നും കരയില്ലല്ലോ. നമ്മുടെ സഹോദരിമാർ മനസ്സറിഞ്ഞ് നിങ്ങൾ കരയുന്ന എടുക്കണം. എപ്പോഴാ മനസ്സറിഞ്ഞ് കരയാന്നറിയോ? എപ്പോഴാ കരയാ? ഭർത്താവ് രാവിലെ ജോലിക്ക് പോവുക, അപ്പൊ പറഞ്ഞിട്ടുണ്ടാവും പിന്നെ നാളെ അമ്മായിമാരുടെ പേരക്കുട്ടറ മരുവാളെ കുട്ടറ മകളുടെ മരുവന്റെ അണിഞ്ചന്റെ കുട്ടിയുടെ പേരക്കുട്ടറ കല്യാണമാണ്. അതുകൊണ്ട് പോകുമ്പോ കുറച്ച് ലിപ്സ്റ്റിക്, കുറച്ച് പൗഡർ ഒക്കെ വാങ്ങി തരണം നിങ്ങൾ. പിന്നെ മിനിങ്ങാൻ കുറച്ച് കണ്ണാടി, കുറച്ച് വാച്ച്, കുറച്ച് വെള, ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ഈ മഹാഭാവൻ ജോലിക്കൊക്കെ പോയി തിരിച്ചു വന്ന് ക്ഷീണിച്ച് അവശനായിരിക്കുമ്പോ, ക്ഷീണിച്ച് അവശനായിരിക്കുമ്പോ വീട്ടിലേക്ക് കയറി വരുന്നതോടുകൂടി പിന്നെ ഞങ്ങൾ രാവിലെ പോകുമ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ എന്തേ കൊണ്ടുവരായെന്ന് ഞാൻ മറന്നിട്ട്. അങ്ങനെ മറക്കാൻ പറ്റോ? അങ്ങനെ നിങ്ങൾ അങ്ങനെ മറക്കാൻ പറ്റോ? എന്നെ നിങ്ങൾ ഓർത്തിട്ടില്ലല്ലോ. ഡോക്ടർ ആലോചിച്ചതാ, എഞ്ചിനീയർ ആലോചിച്ചതാ. അവിടെ ഒരു കരച്ചിലുണ്ടാവും, അവിടെ ഒരു കരച്ചിലാ. മനസ്സറിഞ്ഞിട്ട് ഇവരൊന്നും കരയില്ല. കരയോ? കരയോ? നിങ്ങൾ കരയില്ല, പെണ്ണുങ്ങളെ അറിയാം കരയും. അള്ളാഹു നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരെയൊക്കെ സ്വാലിഹത്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബസമേതം നാളെ സുവലോക സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള തൗഫീഖുള്ള പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒന്ന് ആമീൻ പറയും മനസ്സന്മാരെ. അതിന് പ്രത്യേകിച്ച് നിങ്ങളെ പണമൊന്നും കൊടുക്കണ്ടേ. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. കൂട്ടുകുടുംബമൊത്ത് സ്വർഗ സമേതത്തിൽ ഉല്ലസിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ നോക്കാം, നിങ്ങൾ ഹുദുഹുദ പറയാണ് നബിയേ ഞാൻ പോയാ വെള്ളം കിട്ടും, ഒരുപക്ഷെ പരുന്ത് പോയാ വെള്ളം കിട്ടൂല എന്ന് പറഞ്ഞപ്പോ പാറി പരുന്ത് അതിനോട് കോപിച്ച് കേറി വരുന്നപ്പോൾ ഹുദുഹുദ നേരത്തെ ശ്രദ്ധിക്കണേ, ഹുദുഹുദ ഇങ്ങനെ പാറി 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 ഇങ്ങനെ പോകുമ്പോ സ്ഥലമൊക്കെ മറന്നുകൊണ്ട് അങ്ങനെ പോയി പോയി സുലൈമാൻ നബിയുടെ ഭരണപ്രദേശം കഴിഞ്ഞ് യമൻ എന്ന നാട്ടിലേക്ക് എത്തിപ്പെട്ടു. ശ്രദ്ധിക്കണേ, ഈ ഹുദുഹുദ ഇങ്ങനെ പാറി പാറി ക്ഷീണിച്ച് അവശനായപ്പോ എവിടെയും വെള്ളം കിട്ടാനില്ല, എവിടെയും വെള്ളമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അല്പം ക്ഷീണം മാറ്റാമെന്ന് കരുതിയിട്ട് ഹുദുഹുദ എന്ത് ചെയ്തു? ഒരു മരക്കൊമ്പിൽ പോയി അങ്ങോട്ട് ഇരുന്നു. മരക്കൊമ്പ് പോയിരുന്നു ക്ഷീണം കുറച്ച് മാറ്റാന്ന്. ഇതിനിടയിലോ പാറി വരുന്നപ്പോൾ കൊതുകുന്ന നേരത്ത് കേറി വരുന്നപ്പോൾ അതിനോട് കോപിത്ത് തിരിച്ചത ഒരു വളർത്തു പക്ഷി, നല്ല സുന്ദരിയായ ഒരു പക്ഷി ഹുദുഹുദയുടെ സമീപത്ത് വന്നിരുന്നു. ഹുദുഹുദയും പെൺപക്ഷി, വന്നതും പെൺപക്ഷി, രണ്ടു പെണ്ണുങ്ങൾ കണ്ടുള്ള അവസ്ഥ പിന്നെ പറയണോ? അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തു, നീ എവിടുന്നാ വരുന്നത്? ഹുദുഹുദയോട് ചോദിച്ചു, നീ എവിടുന്നാ വരുന്നത്? ആ സമയത്ത് പറഞ്ഞു, ഞാൻ എന്റെ നബിക്ക് കുറച്ച് വെള്ളം അന്വേഷിച്ചു വന്നത്, ഞാൻ എന്റെ പ്രവാചകന് കുറച്ച് വെള്ളം അന്വേഷിച്ചു വന്നതാ. ഹുദുഹുദ തിരിച്ചാ വളർത്തു പക്ഷിയോട് ചോദിച്ചു, അല്ല കൂട്ടരി, നീ എവിടുന്നാ വരുന്നത്? ആ സമയത്ത് വന്ന പക്ഷി, വളർത്തു പക്ഷി പറഞ്ഞു, ഞാൻ യമൻ എന്ന നാട് ഭരിക്കുന്ന ബൽക്കീസ് രാജ്ഞിയുടെ വളർത്തു പക്ഷിയാ. ശ്രദ്ധിക്കണേ, ബൽക്കീസിന്റെ വളർത്തു പക്ഷിയാണ് ഞാൻ. ഞാൻ എന്റെ ബൽക്കീസ് രാജ്ഞിയുടെ ആജ്ഞ പ്രകാരം ഇങ്ങനെ പാറി വന്നതാ. പക്ഷെ ഈ മരക്കൊമ്പേ, സുന്ദരിയായ നിന്നെ കണ്ടപ്പോ നിന്നോട് കുറച്ച് കുശലാന്വേഷണം, കുറച്ച് നുണക്കഥയൊക്കെ പറഞ്ഞിരിക്കാന്ന് എഴുതി ഇവിടെ ഇരുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചർച്ചയായി. ആ സമയത്ത് ഹുദുഹുദ ചോദിച്ചു, യമൻ എന്ന നാട് ഭരിക്കുന്ന ബൽക്കീസ് രാജ്ഞി ആളെങ്ങനെ? അപ്പൊ വന്ന ആൾ പറഞ്ഞു, അയ്യോ ഇജ്ജ് കാണണം, എന്ത് നല്ല വഞ്ച, എന്ത് നല്ല മൊഞ്ച, നല്ല സുന്ദരിയായ ബൽക്കീസ് രാജ്ഞിയാണ് എന്റെ രാജ്ഞി എന്ന് പറഞ്ഞു. അപ്പൊ ഹുദുഹുദ പറഞ്ഞു, കോടി എവിടുന്ന് പൊട്ടത്തി, എന്റെ രാജാവോ സുലൈമാനിലേക്ക് കാണായിട്ടാണ് ഈ ഭൂലോകം അടക്കി ഭരിക്കാൻ അള്ളാഹു കഴിവ് കൊടുത്ത മഹാനാണ് സുലൈമാൻ നബി. എന്റെ നബിജി കണ്ടിട്ടില്ലല്ലോ, എന്റെ രാജ്ഞിയൊക്കെ അപ്പുറത്തോട്ട് പൊട്ടാറാണ്. തമ്മിൽ പെണ്ണുങ്ങളുണ്ട, കുശുമ്പ് കയറിയാണ്, കുശുമ്പ് കയറിയാണ് അല്ലേ. പെണ്ണുങ്ങളെ കാര്യം എങ്ങനെയാണ്? അപ്പൊ എന്താ എല്ലാതും പെണ്ണുങ്ങളെ മേത്ത് കിട്ടണെന്നൊക്കെ. ആ പെണ്ണുങ്ങൾ ഒരു പരിപാടിയുടെ വിജയം പെണ്ണുങ്ങളാ, ഒരു പരിപാടിയുടെ പരാജയം പെണ്ണുങ്ങളാ. പരാജയം പെണ്ണുങ്ങളാണ്. അതെന്തേ, വിജയത്തിന് ഒരു സ്വർണ്ണാഭരണ മോതിരതൊക്കെ ഒരു തരലുണ്ട് നമുക്കറിയാം ഈ നാടിനെ പറ്റിയിട്ടൊക്കെ. ആ കണ്ണൂർ പാപ്പനശ്ശേരിയിൽ 3 ദിവസം പരിപാടിക്ക് പോയപ്പോ അവിടുത്തെ ഒരു മദ്രസയുടെ വിപുലീകരണത്തിന്റെ ഒരു പരിപാടിക്ക് പോയിട്ട് 7 ലക്ഷം രൂപ 3 ദിവസം കൊണ്ട് അവിടുത്തെ സഹോദരിമാര് സ്വർണത്തിന്റെ ഗാദിരികളൊക്കെ ഊരിയിട്ട അവിടുന്ന് പറഞ്ഞു, നരകത്തിലേക്ക് അകപ്പെടാനുള്ള വിറകുകളാണോ നിങ്ങൾ എന്നൊക്കെ ചോദിച്ചപ്പോ സ്വർണമുദ്ര അങ്ങോട്ട് കൊണ്ടുവന്നു. ആ ഈ സ്വർണം എന്ന് പറയുമ്പോ ഇവർക്ക് ഒരു അലങ്കാര വസ്തുവാണ്. ഇത് കാണിക്കാൻ വേണ്ടിട്ട് അവർ എന്തൊക്കെ അക്രമം കാണിക്കുന്നത്, ഇതിട്ടിട്ട് വെറുതെ കാണിക്കാനല്ലല്ലോ. ഇതിങ്ങോട്ട് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കല്യാണം വരണം, ഒരു വിരുന്ന് വരണം, അല്ലെങ്കിൽ ഒരു സമാധാനക്കട. ആ ഞങ്ങളുടെ നാട്ടിലുണ്ട് അതേപോലെ ഒരു ഉമ്മ, പുതിയ പുതിയ ന്യൂ മോഡൽ സ്വർണ്ണാഭരണമൊക്കെ വാങ്ങും. പക്ഷെ ഇത് കാണാൻ വേണ്ടിട്ട് എന്തെങ്കിലും കല്യാണ വീട്ടിൽ പോയിട്ടൊന്നും ആളാവല,
വെറുതെ ഇങ്ങോട്ട് മെയിനാവും. അങ്ങനെ ഒരു കല്യാണ വീട്ടിൽ പോയി, നല്ല പുതിയൊരു മോതിരം ഭർത്താവ് കൊണ്ടുവന്ന് കൊടുത്തു. ഈ പമ്പറിനോക്ക് ഈ മോതിരം എല്ലാവരും കാണണമെന്ന് വലിയൊരാഗ്രഹം. മോതിരം പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചാൽ കാണില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്തു, ആ മോതിരം ചെറുവരലെല്ലാം ഇട്ടു. എന്നിട്ട് ഒന്നാമത്തെ പന്തിയിൽ ഭക്ഷണം കൊടുക്കണ ആ പന്തലിന്റെ അവിടെ പോയിട്ട് പറഞ്ഞു, അവിടെ കുറച്ച് വെള്ളം കൊടുക്കട്ടാ. അണ്ടാ അവിടെ ചോറ് കിട്ടിയിട്ടില്ല, ചോറ് കൊടുത്താ അതങ്ങോട്ട് വന്നാണി, ഇവിടെ വന്നാണി. അണ്ടാ എല്ലാരും ഈ മോതിരം ഇങ്ങനെ കാണാൻ വേണ്ടിട്ട്. അപ്പൊ ഈ ഉമ്മയുടെ അതേപോലെ തന്നെ വേറെ സഹോദരൻ മൂപ്പത്തേര് കമ്മലിട്ട് വന്നിട്ടുണ്ട്, കാതിൽ കമ്മലിട്ടുണ്ട്, മൂപ്പത്തേർക്ക് അതും കാണും. അപ്പൊ ഈ പെണ്ണെന്ന് പറയും, അവിടെ വെള്ളം കൊടുക്കട്ടോ, വെള്ളം കൊടുക്കട്ടാ, അവിടെ ചോറ് കൊടുക്കട്ടോ, ചോറ് കൊടുക്കട്ടാ. തലങ്ങനെ ആട്ടുമ്പോ ഇതിങ്ങനെ കാണുകയല്ലേ. കണ്ടാ പെണ്ണുങ്ങളാണ് ഇത് സാധനം, ഇവിടുത്തെ പെണ്ണുങ്ങളല്ല കേട്ടോ, ഇവിടെയൊക്കെ ഹൂർലിങ്ങളാണ് ഉറങ്ങുമ്പോളോ. അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. ഇവിടെ നോക്കാൻ നിങ്ങൾ രണ്ട് പെൺപക്ഷിയല്ലേ, പാറി പറന്നു വരുന്നതും ആകാശത്ത് കേറി വരുന്നപ്പോൾ ഹുദഹുദ നേരത്ത് കണ്ട് പരുന്തപ്പോൾ അതിനോട് കോപിത്ത് രണ്ടും വഴിയും അതേ നിത്യത വാദിത്ത്. ശ്രദ്ധിക്കണേ, ഈ ഹുദഹുദയും യമനിലെ ബൽക്കീസ് രാജ്ഞിയുടെ വളർത്തു പക്ഷിയും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശയായി. എന്റെ നബിക്കാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യം. അപ്പൊ വന്ന പക്ഷി പറഞ്ഞു, അല്ല എന്റെ രാജകുമാരി ബൽക്കീസിനാണ് സൗന്ദര്യം. ഇവരെ ഇങ്ങനെ പരസ്പരം പറഞ്ഞപ്പോ ഹുദഹുദ ചോദിച്ചു, എങ്കിൽ നിങ്ങളുടെ രാജ്ഞിയെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ, യമൻ എന്ന നാട് ഭരിക്കുന്ന ബൽക്കീസ് രാജ്ഞിയെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറയുന്നു, ഹുദഹുദ ചരിതവും വീരുത്തട്ടെ പറയുന്നു, ആ പക്ഷി ദൂരെ പറന്നപ്പോൾ അവരുടെ മുഖത്തിൽ തിളങ്ങുന്നു, നടക്കുന്നു ആകാശിയുടനെ അടുക്കുന്നു ആ പക്ഷി. ഇരുപേരും പരിചയപ്പെടുത്തുന്ന സമയം പറയുന്നു സുലൈമാൻ നബിയുടെ ഹൃദയം, ഇത് കേട്ട് മറു പക്ഷി പറയുന്ന സദയം, ജിന്നുകൾ ഇരിപ്പാണ് അതുപോലെ ഇൻസുകൾ ഇരിപ്പാണ്, ഇഹലോകമടങ്കലും ഭരിക്കുന്നത് അവരാ, ഈ മാനിൽ കതിർ കത്തി വിരിയുന്ന മരരാ, ഇതുപോലെ ലോകത്തില്ല മറ്റൊരാളും അതിരാ, പറയുന്നു ബൽക്കീസ് അവളുടെ പേരിലും മത കേസ്, പറയുന്നു ഹുദഹുദ ചരിതവും തിരുത്തിട്ടേ പറയുന്നു ആ പക്ഷി ദൂരെ പറന്നപ്പോൾ അവരുടെ മുഖത്ത് വിട്ടിളങ്ങുന്നേ, നടക്കുന്നേ ആക്ഷി ഉടനെ അടുക്കുന്നു ആ പക്ഷി. ഹുദഹുദ വളർത്തു പക്ഷിയോട് ചോദിച്ചു, അല്ല കൂട്ടരെ, യമൻ എന്ന നാട്ടിൽ വന്നാൽ നിന്റെ രാജ്ഞിയെ എനിക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ വളർത്തു പക്ഷി പറഞ്ഞു, പിന്നെന്താ നിന്റെ കൂടെ വാ, യമൻ എന്ന നാട് ഭരിക്കുന്ന ബൽക്കീസ് രാജ്ഞിയെ നിനക്ക് ഞാൻ നേരിട്ട് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. പറയുന്നു ഹുദഹുദ ചരിതവും വിരുത്തട്ടെ പറക്കുന്നു ആ പക്ഷി. രണ്ടുപേരും ആ മരക്കൊമ്പിൽ നിന്ന് യമൻ എന്ന നാട് ഭരിക്കുന്ന നമ്മുടെ ബൽക്കീസ് രാജ്ഞിയെ കാണാൻ വേണ്ടി അങ്ങോട്ട് പറന്നു. എന്നിട്ടോ ഇരുപേരും പരിചയപ്പെടുത്തുന്ന സമയം പറ സുലൈമാൻ, നബിയുടെ ഉദയം, എന്റെ പ്രവാചകൻ ഉദിച്ചത്, ഈ ഭൂലോകം അടക്കി ഭരിക്കാനാ, മാത്രമല്ല ജിന്നുകൾ പറവകൾ പിശാചുകൾ എല്ലാം എന്റെ നബിക്ക് വഴിപ്പെടാറുണ്ട്. ഇവരിങ്ങനെ കുശലാന്വേഷണം പറഞ്ഞോട്ടി. എന്നിട്ടോ ഭൂലോകം അടങ്കലും ഭരിക്കുന്നതവരാ, ഈമാനിൻ കാതൃകത്തി വിരിയുന്ന മലരാ, ഇതുപോലെ ലോകത്തിൽ മറ്റൊരാളും എതിരാ, പറയുന്നു ബൽക്കീസ് അവളോ പേരിലും അത കേസ്. ഈ ബൽക്കീസ് ആ സമയത്ത് ഹുദഹുദയോട് വളർത്തു പക്ഷി പറഞ്ഞു, കൂട്ടരേ അങ്ങോട്ട് അടുത്തേക്ക് നിങ്ങൾ പോകണ്ട, കൊണ്ടോ ഒരുപാട് പട്ടാളക്കാരുണ്ട്, അവരുടെ കയ്യിൽ വാളു കുന്തം അമ്പ് ചാട്ടുളി പോലത്തെ ആയുധങ്ങളുണ്ട്, നിന്നെ എങ്ങാനും ഒരുപക്ഷെ കണ്ടാല് നിന്നെ ഒരുപക്ഷെ അമ്പ ഇത് കൊണ്ട് നീ കീഴ്പ്പെടുത്തും കൊലപ്പെടുത്തും എന്ന് പറഞ്ഞപ്പോ ഇവര് രണ്ടുപേരും ശ്രദ്ധിക്കണേ, ഈ യമൻ എന്ന ബൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനത്തിന് തൊട്ടടുത്തുള്ള ഒരു മരക്കൊമ്പിൽ ഇവര് രണ്ടുപേരും ഇരുന്നു. ശ്രദ്ധിക്കണം, ആ വളർത്തു പക്ഷി യമൻ എന്ന നാട് ഭരിക്കുന്ന ബൽക്കീസ് രാജ്ഞിയുടെ വളർത്തു പക്ഷി പറഞ്ഞു, കൂട്ടരേ ആ തുറന്നിട്ട ജനാല് കണ്ടോ, ആ തുറന്നിട്ട ജനാല് കണ്ടോ, അവിടേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കോ, ഇപ്പൊ വരും എന്റെ രാജ്ഞി, എന്റെ രാജ്ഞി ഈ സെക്കൻഡിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും കണ്ണ് ഇമവെട്ടാതെ കണ്ണില് എണ്ണ നിറച്ചു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെ രണ്ടുപേരും ആ മരക്കൊമ്പിൽ ഇരുന്നു കൊണ്ട് സിംഹാസനത്തിന്റെ അടുത്തുള്ള ആ ജനാലിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക. പറയുന്നു ബൽക്കീസ് അവളുടെ പേരിലും അതാ കേസ്. ശ്രദ്ധിക്കണം, കുറേ സമയം കഴിഞ്ഞു, അറിയാതെ അങ്ങനെ ഉറക്കത്തിലേക്കൊക്കെ പോകുന്നുണ്ട് ഹുദഹുദ. പക്ഷെ എന്നിരുന്നാലും സ്വല്പ സമയം കഴിഞ്ഞപ്പോ സുബ്ഹാനല്ലാ, നല്ല മൊഞ്ചുള്ള സുന്ദരിയായ ബൽക്കീസ് രാജ്ഞി അതാ തന്റെ ആ റൂമിലേക്ക് കിടക്കമെത്തയിലേക്ക് ഉറങ്ങാ ഇങ്ങനെ വന്ന സമയത്ത് സുബ്ഹാനല്ലാ ഹുദഹുദ വീണ്ടും ഒന്നിങ്ങനെ നോക്കി.
ജീവിതത്തിൽ ഇത്രയും സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ ആര് കണ്ടിട്ടില്ല? ഹുദുഹുദ കണ്ടിട്ടില്ല. നല്ല മൊഞ്ചുള്ള പെണ്ണാണ്. അതാ തന്റെ ബെഡിലേക്ക് ഈ മലർന്നു കിടന്ന് നമ്മുടെ ബൽക്കീസ് ചാങ് ഇങ്ങനെ നല്ല ഉറക്കത്തിലായി, നല്ല ഉറക്കത്തില. അങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാ, ഇവള് പറഞ്ഞത് ശരി തന്നെ. ഇത്രയും സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ, ഇത്രയും മൊഞ്ചുള്ള ഒരു പെണ്ണിനെ രാജകുമാരിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പൊതുഹുതങ്ങനെ നോക്കുമ്പോ നല്ല മൊഞ്ചുള്ള പെണ്ണ്. എന്നിട്ടോ ഒരുപാട് നേരം നിന്നു. പക്ഷേ എന്തിനു വേണ്ടി വന്നു, എന്തിനു വേണ്ടിയാണ് യമൻ എന്ന നാട്ടിലേക്ക് ഞാൻ വന്ന് എന്ന കാര്യം ആരും മറന്നു? പൊതുഹുത മറന്നു. സുലൈമാൻ നബി വെള്ളത്തിന് വിട്ടതാ, സംസ്കാരത്തിന്റെ സമയമൊക്കെ കഴിഞ്ഞു, വെള്ളം കുടിക്കാനുള്ള എല്ലാ പ്രയാസവും കഴിഞ്ഞു. അപ്പോഴും ഹുദുഹുദയുടെ മനസ്സിൽ ബൽക്കീസ് ശാഖ് ഇങ്ങനെ തിളങ്ങി നിൽക്കാൻ മുഞ്ചുള്ള പെണ്ണല്ലേ. ഈ ഒരു സ്വപ്നം കണ്ടിട്ട്, ഈ ഒരു സൂക്ഷ്മത കണ്ടിട്ട്, ഈ ബൽക്കീസ് ശാഖിയുടെ മുഖം കണ്ടിട്ട് വന്ന കാര്യം എന്തിനാന്നുള്ളത് അങ്ങോട്ട് മറന്നു. ശ്രദ്ധിക്കണം, വന്നത് എന്തിനാണെന്ന് മറന്നുപോയി. എന്നിട്ട് തിരിച്ചു ഹുദുഹുദ ഇങ്ങനെ പോര, തിരിച്ചു പോന്നു. സുലൈമാൻ നബിയുടെ സമീപത്തെത്തിയപ്പോ സുലൈമാൻ നബി ചോദിച്ചു, അല്ല ഹുദുഹുദ, എവിടെ വെള്ളം? കുറെ സമയമായാലോ പോയിട്ടുള്ളത്, നീ വെള്ളത്തിന് പോയതല്ലേ, എവിടെയാണ് വെള്ളം എന്ന് ചോദിച്ചപ്പോ ഹുദുഹുദ അപ്പൊ അന്തം വിട്ടു, നബിയേ ഞാൻ സത്യത്തിൽ പോയത് വെള്ളത്തിന്. പക്ഷേ യമൻ എന്ന നാട്ടിൽ പോയി അവിടെ വെള്ളം അന്വേഷിക്കാൻ വേണ്ടി പോയിരുന്നപ്പോ വേറൊരു മറുപക്ഷിയെ കണ്ടു. അവൾ അവളുടെ രാജ്ഞിയുടെ മഹത്വം എല്ലാം പറഞ്ഞപ്പോ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് പോയി. അപ്പൊ സുലൈമാൻ നബി പറഞ്ഞു, ഇത് ഞാൻ വിശ്വസിക്കൂല, ഇത് ഞാൻ വിശ്വസിക്കൂല. നീ മറിഞ്ഞതിന് യഥാർത്ഥ കാരണം ബോധിച്ചോ, അല്ലെങ്കിൽ ഇവിടെ വെച്ച തന്നെ ഞാൻ അറുക്കും പറഞ്ഞു ഹുദുഹുദയോട്. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞത് സത്യമാണ്, ഞാൻ പോയി എന്നുള്ളത് സത്യമാണ്. മരക്കൊമ്പിൽ ഞാൻ പോയിരുന്നു, അതാ അമ്പരം മുട്ടുന്ന മണിമാളികൾ ഞാൻ കൊണ്ടു. അതിനിടയിൽ ജനാലയിലേക്ക് ഞാൻ അകത്തേക്കൊന്ന് നോക്കുമ്പോ എന്തേ സൗന്ദര്യ അഴകാണി റാണി ബൽക്കീസ് ഇണയാക്കാൻ കൊതിയും പൂത്ത് വരവുണ്ട് പുരുഷ കേസ് സൗന്ദര്യ തൊപ്പിണിക്കും അഴകാണി റാണി ബൽക്കീസ് ഇണയാക്കാൻ കൊതിയും പൂത്ത് വരവുണ്ട് പുരുഷ കേസ് മൊഞ്ചത്തിയവളുടെ തഞ്ചത്തിൽ പറ്റുന്ന മൊഞ്ചായമാർ വന്നിട്ടില്ല മൊഞ്ചത്തിയവളുടെ തഞ്ചത്തിൽ പറ്റുന്ന മൊഞ്ചായമാർ വന്നിട്ടില്ല സൗന്ദര്യ തൊപ്പിണിക്കും അഴകാണി റാണി ബൽക്കീസ് ഇണയാക്കാൻ കൊതിയും പൂത്ത് വരവുണ്ട് പുരുഷ കേസ് ആരെയും കൊതികൂട്ടും മയിൽപ്പീലി കണ്ണികളും അരയന്ന നടയിൽ കാണാമാ പെണ്ണവളും കിലുകീല ആരവ വിട്ടിടും വളകളും കാലിൽ കീലൂക്കീല കിലുങ്ങും തളകളും മണ്ണിൽ ഇതുപോൽ ഇല്ല പിന്നെ എന്ത് ചന്തമാണി ബാക്കി സൗന്ദര്യ തൊപ്പിണിക്കും അഴകാണി റാണി ബൽക്കീസ് ഇണയാക്കാൻ കൊതിയും പൂത്ത് വരവുണ്ട് പുരുഷ കേസ് സുലൈമാൻ നബി ഹുദുഹുദയോട് ചോദിച്ചു, അല്ല ഹുദുഹുദ നീ എവിടേക്കാണ് പോയത്? ആ സമയത്ത് ഹുദുഹുദ പറഞ്ഞു, നബിയേ ഞാൻ യമൻ എന്ന നാട്ടിൽ അടുത്തേക്ക് പോയി ആ പ്രദേശത്തേക്ക് എത്തിപ്പെട്ടപ്പോ ഒരു വളർത്തുപക്ഷിയെ കണ്ടു. ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ കുശലാന്വേഷണം പറയുമ്പോ യമൻ എന്ന നാടിന്റെ രാജ്ഞിയുടെ മഹത്വം ആര് പറഞ്ഞു? വളർത്തുപക്ഷി പറഞ്ഞപ്പോ അവളെ കാണാൻ വേണ്ടി ഞാൻ ആ കൊട്ടാരത്തിന്റെ സമീപത്തേക്കൊന്ന് പോയി നബിയേ. ആ സമയത്ത് സുലൈമാൻ നബി ചോദിച്ചു, ഇങ്ങോട്ട് കണ്ടോ? ഈ കണ്ടു, എങ്ങനെയുണ്ട് രാജകുമാരി സൗന്ദര്യ? തോപ്പിൽ നിൽക്കും അഴകാണി റാക്കി ബൽക്കീസ് ഇണയാകാൻ ശരിക്കണേ കൊതിയും പൂത്ത് വരവുണ്ട് പുരുഷ കേസ്. 18 വയസ്സേ നമ്മുടെ രാജകുമാരിക്ക് ആയിട്ടുള്ളൂ, ബൽക്കീസിനായിട്ടുള്ളൂ. ദിവസവും ഓരോ ആളുകളെ വിവാഹം ചോദിച്ച് ഇങ്ങനെ വരിക. രാജാക്കന്മാര് വരുന്നു, മന്ത്രിമാര് വരുന്നു, പട്ടാള ക്യാപ്റ്റന്മാര് വരുന്നു, ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. പക്ഷേ ഈ പെണ്ണെന്ത് പറയും? എനിക്ക് കല്യാണം വേണ്ട. പിതാവ് ബഷറക്ക് ചെറുപ്പകാലത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ ഉമ്മ റയ്ഹാനത്ത് വളരെ പ്രയാസപ്പെട്ട് ലാളിച്ചു ഓമനിച്ച് വളർത്തി. പക്ഷെ ആ പരമ്പരയിൽ ആണുങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ശ്രദ്ധിക്കണേ ആ യമൻ എന്ന നാടിന്റെ ഭരണം ആർക്ക് കൊടുത്തു? ബൽക്കീസിന് കൊടുത്തു. 18 വയസ്സായി, ഒരു കല്യാണം വന്നാൽ ഈ പമ്പറന്നോട് പറയും, എനിക്ക് പറ്റിയില്ല, എനിക്ക് പറ്റിയില്ല. നല്ല സൗന്ദര്യ ആളുകൾ വരുന്നുണ്ട്, നല്ല ഉമ്മേറിനെ പോലെയുള്ള നല്ല ഗ്ലാമറുള്ള ആളുകൾ വരുന്നുണ്ട്. അപ്പങ്ങളായിരുന്നു, ആ ഇതപ്പോ അത്ര വലിയ ഗ്ലാമർ അങ്ങനെയല്ല. ഈ കഥ പറയുമ്പോ പ്രത്യേകിച്ച് കല്യാണത്തിന്റെയും നിക്കാഹിന്റെയും കഥ പറയുമ്പോ പ്രത്യേകിച്ച് ഉമ്മേറിനൊരു പോതില്ല, ഓനക്കൊന്ന് കെട്ടണം എന്നൊക്കെ.
പരിപാടിയൊക്കെ കഴിഞ്ഞ് റൂമിൽ പോയ അപ്പൊ പറയും ഉസ്താദേ ഇന്നത്തെ കഥ നന്നായിട്ട് പറ്റി, നിങ്ങളെ ആ സൗന്ദര്യത്തോപ്പിലൊക്കെ പാടിയപ്പോ എനിക്കും ഒരു പൂതി, എന്തേ ഒന്ന് കിട്ടിയാലോ. നല്ല സംഭവല്ലേ കെട്ടാല് ലേ ലേ. ആ ഒരു രണ്ടേ രണ്ട് കാര്യത്തിലാ താല്പര്യം എന്റെ പിന്നണി കുമേറിന്, രണ്ടേ രണ്ട് കാര്യത്തിലാ, ഒന്ന് പെണ്ണ് കെട്ടാനും ഒന്ന് തീറ്റി. ഇതിന് രണ്ടിനും ഓന കവിച്ചൊക്കെ ആരുമില്ല. ഭക്ഷണകാര്യൊക്കെ റബ്ബേ എന്താ മൂപ്പര തീറ്റ കണ്ട അന്തം പെട്ടു പോകും. ഇപ്പൊ ഒരു മൂന്നാക്ക് നിന്നുള്ള ചോറ് അകത്തുനിന്ന് ആക്കിയിട്ടാ പോവും വന്നിരിക്കണത്. കണ്ട വേം വേ ഇരിക്കണ കണ്ട, എനിക്ക് ഇരിക്കാൻ വയ്ക്കണില്ല, ഓനക്ക് ഇരിക്കണം ചടച്ചിക്കണ്. ആ ഈ ഫറോക്കിൽ പരിപാടിക്ക് പോയപ്പോ ആക്കോട്, നമ്മുടെ മുസ്തഫ ഹൗദിയുടെ ആക്കോടിന്റെ അടുത്തൊരു പരിപാടിക്ക് പോയപ്പോ മൂന്ന് ദിവസത്തെ പരിപാടിയായിരുന്നു. യമനിലെ തീച്ചുളയിൽ വാടാത്ത പുഷ്പം എന്ന വിഷയത്തെ കുറിച്ചിട്ട്. അപ്പൊ അവിടെ സാദാത്തുക എന്ന് പറയുന്ന കാക്കാന്റെ വീട്ടിലായിരുന്നു താമസം. മൂപ്പര് അപ്സ്റ്റെയറിലായിരുന്നു ഞങ്ങൾക്ക് മൂന്ന് ദിവസം താമസം. മൂപ്പര് വിദേശത്തേക്ക് പോയി കഴിഞ്ഞ ആഴ്ച അള്ളാഹു ആ ബിസിനസ്സിലൊക്കെ ഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മൂന്ന് ദിവസം മൂപ്പര് വീട്ടിൽ നിന്നായിരുന്നു ഭക്ഷണമൊക്കെ. സുബ്ഹി നിസ്കാരത്തിന് ശേഷം മൂപ്പര് മുകളിലേക്ക് കയറി വരും ചായയും പലഹാരമായിട്ട്. ദിവസവും വരും, ഉമേറിനെ കണ്ടിട്ടാന്ന് അറിയില്ല, ദിവസം വരാറുണ്ട്. രണ്ടാമത്തെ ദിവസം കഴിഞ്ഞപ്പോ ഇടക്കിടക്ക് വാതിൽ തുറന്ന് ഇങ്ങനെ താഴത്തേക്ക് നോക്കും ഉമേർ. സാധാരണക്കാരനെ കാണാനുള്ള ബോധ്യം ഉണ്ടല്ല, വല്ലതും കിട്ടുമോന്നുള്ള ബോധ്യം ഉണ്ടാ. രണ്ടാമത്തെ ദിവസം കൊണ്ടുവന്നത് എന്താ, പഴമായിരുന്നു. അതിലൊരു ഇരട്ടപ്പഴം ഉണ്ടായിരുന്നു. ഇരട്ടപ്പഴം പറഞ്ഞാൽ അറിയില്ല, എവിടെ അറിയാ, ആ കൂട്ടി യോജിച്ച പഴമല്ലേ. ആ അതിലൊരു ഇരട്ടപ്പഴം ഉണ്ടായിരുന്നു. അങ്ങനെ പഴം കൊണ്ടുവന്നു, ടേബിളിൽ വെച്ചു, ചായ കുടിക്കാനിരുന്നു. ഇവൻ വേഗെടുത്തത് ആ ഇരട്ടപ്പഴ. അത് കണ്ടപ്പോ എനിക്കൊരു വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു. ഇരട്ടപ്പഴം എടുത്തിട്ട് തൊലിയൊക്കെ എടുത്തിട്ട് അത് ഭക്ഷിക്കാൻ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഉമേറിനോട് പറഞ്ഞു, ഉമേറ് പണ്ടത്തെ കാരണവന്മാര് പറയാറുണ്ട് ഇരട്ടപ്പഴം തിന്നാ ഇരട്ടക്കുട്ടികളെ പെറുള്ളൂ എന്നുള്ളത്. അപ്പൊ അവൻ വേഗത അവിടെ വെച്ചു, എനിക്ക് വേണ്ടാറിഞ്ഞു. പിന്നെ അതെടുത്തിട്ട് ചോദിച്ചു, അല്ല ഉസ്താദെ ആണാവോ പെണ്ണാവോ ചോദിച്ചു. അപ്പൊ പഴത്തിന്റെ രൂപം കണ്ടിട്ട് പെണ്ണാവാനാ സാധ്യത. അപ്പൊ വീണ്ടും അവിടെ വെച്ചു, പെണ്ണാണെങ്കിൽ എനിക്ക് തീരെ വേണ്ടാറിഞ്ഞു, ആണാണെങ്കിൽ വല്ലതും ഇങ്ങോട്ട് ആകാലോ വേണ്ടാറുണ്ട്. വീണ്ടും അത് അവിടെ വെച്ചു. ഞാനങ്ങനെ ബാത്റൂം പോയി കുളിക്കാൻ വന്നു നോക്കുമ്പോ പഴവും കാണാല്ല തൊലിയും കാണാല്ല. ഏതായാലും അവന്റെ ഒരു ആഗ്രഹമുണ്ട് ഏറ്റക്കുട്ടികൾ, അള്ളാഹു ആ ആഗ്രഹം നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. ഒരു ഏറ്റക്കുട്ടികളെ തന്നെ അള്ളാഹു എനിക്ക് കൊടുക്കട്ടെ. എന്നാ ഓന്റെ അടങ്ങേറ് കുറച്ചൊക്കെ നമുക്കും കാണാലോ. ലേ അങ്ങനെയാണ് കല്യാണം കഴിയാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പൊ കല്യാണം കഴിയാത്ത ഞാൻ ഒരു വെറുതെ അറിയല്ല, കഥയിൽ നിന്ന് വഴുതി പോവല്ല, പക്ഷെ എല്ലാം കൂടി ആകുമ്പോഴാണ് കഥാപ്രസംഗം ആവുള്ളല്ലേ. പിന്നെ പ്രഭാഷണം വെച്ചാൽ പോരെ, എങ്ങനെയുണ്ട് ചോദ്യം. ആ ഒരു സ്ഥലത്ത് പോയിട്ട് സാറേ ഇവിടെ കൂടുതലും നമ്മൾ തമാശ ഒന്നും നിങ്ങൾ പറയണ്ടായിരുന്നു തിരുവനന്തപുരത്തെ സ്ഥലത്ത് പോയിട്ട്. ഞാനങ്ങനെ കഥ അങ്ങനെ പറഞ്ഞുപോയി. ചെറുപ്പക്കാര് ഒന്നാം ദിവസം പരിപാടി കഴിഞ്ഞിട്ട് സ്റ്റേജിന്റെ വേഗം വെച്ചു, ഇതിനാണെങ്കിൽ ഇപ്പൊ ഞങ്ങളെ ഇവിടെ തന്നെ ഉണ്ടല്ലോ പ്രഭാഷകന്മാര്. അപ്പൊ പറഞ്ഞു കുറെ ആളുകൾ എന്നോട് തമാശ വേണ്ടെന്നാ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയുണ്ട്, കുറച്ചൊക്കെ അവർ ഇതിൽ എന്തെങ്കിലുമൊക്കെ രസം കാണും. പൊതുവേ നമ്മുടെ ഈ ഏരിയ ഒക്കെ സുബേർ മാഷ് തൊട്ടിക്കൽ വന്നിട്ട് കൈകാര്യം ചെയ്യുന്ന സ്ഥലങ്ങളാണ്. മുപ്പര് പറഞ്ഞ ഒരു മാലയിൽ നിന്ന് ഒരു മാല കോർത്ത് അങ്ങനെ വിറ്റ് പറയുന്നത്, എനിക്ക് വിറ്റ് പറയുന്നത് പൊതുവേ ഇഷ്ടമല്ല, പക്ഷെ നിങ്ങൾ ഒന്ന് ഇടക്കൊക്കെ ഒന്ന് ഉണർത്താൻ വേണ്ടി സാഹചര്യത്തിനനുസരിച്ച് എന്തെങ്കിലും പറയാന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കല്യാണം കഴിയാ എന്ന് പറഞ്ഞ ചെറുപ്പക്കാർക്ക് കല്യാണം കഴിയുന്ന മുന്നേ ഒരു ആവേശമാണ്. കല്യാണം കഴിയാത്ത ആളുകളുണ്ട്, അപ്പൊ പുതുവികളൊന്നും കല്യാണം കഴിഞ്ഞിട്ടില്ല. അള്ളാഹു നല്ല സ്വാലിഹത്തായ ഓരോ ഇണകളെ കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് ആമീൻ പറയും മനസമാരങ്ങളെ. എന്തിനപ്പങ്ങൾ ആമീൻ പറഞ്ഞു, ആമീൻ പറയും മനസമാരന്നപ്പോ ആമീൻ ദുആ ചെയ്യുമ്പോ ആമീൻ പറയും. അള്ളാഹു നമുക്ക് നല്ല ഇണകളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ മക്കളെ സ്നേഹിക്കുന്ന കൂട്ടു കുടുംബമൊത്ത് സ്വർഗത്തിൽ പോകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. കല്യാണം കഴിയാത്ത ഒരു ചെറുപ്പക്കാരനോട് പോയിട്ട് മനെ എന്റെ കല്യാണം കഴിഞ്ഞു വെച്ചാ കഴിഞ്ഞിട്ടില്ല, വളരെ സന്തോഷം. നേരെ മറിച്ച് കല്യാണം കഴിഞ്ഞ ഒരാളോട്, ഇപ്പൊ കല്യാണം കഴിഞ്ഞ ആളുകളൊക്കെ അവിടെ ഇരിക്കണില്ലേ, ഒന്ന് പോയി ചോദിച്ചാൽ കല്യാണം കഴിഞ്ഞു വെച്ചാൽ അത് കഴിഞ്ഞ് പണ്ടാറടങ്ങാന് കയറി. അപ്പൊ അതിന്റെ ഇടങ്ങേറെ വലിക്കാറുള്ളൂ കൂർലിയങ്ങൾ ഇരിക്കണത് കണക്കൂട്ടണ്ടാവും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊരു സ്നേഹം വേണം, അത് കല്യാണം കഴിഞ്ഞുണ്ടാവും. കല്യാണം കഴിഞ്ഞ കുറച്ചൊക്കെ ഉണ്ടാവും, പുതുക്കത്തിലൊക്കെ ഉണ്ടാവും. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു മൂന്ന് ചെറുപ്പക്കാർ ഒരുമിച്ച് ഒരു പന്തലിന് വിവാഹം കഴിഞ്ഞു. ശ്രദ്ധിക്കണം, മൂന്ന് ചെറുപ്പക്കാർ ഒരു വിദേശത്ത് നിന്ന് വന്നു, ഒരുമിച്ചൊരു പന്തലിന് വിവാഹം കഴിഞ്ഞു. അങ്ങനെ അവർ ഊട്ടിയിലേക്ക് ടൂറ് പോവുക, എക്സ്കർഷൻ പോവുക. ഇപ്പൊ ഹണിമൂണിനൊക്കെ വേണ്ടിട്ട് അങ്ങോട്ട് തണുത്ത കോരിച്ചൊരിയുന്ന തണുപ്പത്തേക്കൊക്കെ അല്ലേ പോവുക. ഇവര് മൂന്ന് പേരും പോയി വയനാട് എത്തിയപ്പോ റെസ്റ്റോറന്റിൽ കയറി ഭക്ഷണം കഴിക്കായിരുന്നു. ശ്രദ്ധിക്കണം, ഭക്ഷണം കഴിക്കായിരുന്നു. കല്യാണം കഴിഞ്ഞ് മൂന്ന് നാല് ദിവസമായിട്ടുള്ളൂ, ആ ഒരു പുതുമയും ആ സ്നേഹമൊന്നും വിട്ടിട്ടില്ല. അങ്ങനെ മൂന്ന് ഭർത്താക്കന്മാരെ നിരന്നിരുന്നു, മൂന്ന് ഭാര്യമാരെ നിരന്നിരുന്നു. ഒരു ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യ, ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യ, ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യ. അപ്പൊ സ്നേഹ പ്രകടന പറയണത്, ഒന്നാമത്തെ ഭർത്താവ് എന്ത് പറഞ്ഞു, കുറച്ച് ഷുഗർ ഇങ്ങോട്ട് എടുക്ക പഞ്ചാരേത് ഇങ്ങോട്ട് പറഞ്ഞു. ഭാര്യയെ പഞ്ചാരേത് അങ്ങോട്ട് വിളിച്ചു. ഭാര്യക്ക് വല്ലാത്തൊരു സന്തോഷമായി, ഇന്നെ പഞ്ചാരേത വിളിച്ചത് വാടിക്ക കല്ല്. ഒന്നാമത്തെ ഭർത്താവ് ഷുഗർ എടുക്ക പഞ്ചാരേത് വിളിച്ചിട്ട് ഭാര്യയെ അഭിസംബോധനം ചെയ്തപ്പോ വളരെ സന്തോഷം തോന്നി.
രണ്ടാമത്തെ ഭർത്താവ് അത് കേട്ടപ്പോ എന്ത് ചെയ്തു? കുറച്ച് ലിവർ ഇങ്ങോട്ട് എടുക്ക കരളേ അങ്ങോട്ട് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഭാര്യ പിന്നെ നീക്കണോ ഇരിക്കണോ ഓടണോ ചിന്തിച്ച്. മൂന്നാമത്തെ നമ്മുടെ ഉമേറിനെ പോലെ തീറ്റപ്പണ്ടാര അടുത്തൊന്നും കൊണ്ടേ ഇരിക്ക ഒന്നും പറയണില്ല. ഭാര്യക്കും അല്ലാത്ത സങ്കടമായി. ഒന്ന് പഞ്ചാരയെന്നും വിളിച്ചു, ഒന്ന് കരളേന്നും വിളിച്ചു. മൂപ്പത്തേരെ ഒന്നും വിളിക്കണില്ല. അപ്പൊ ഇടക്ക് കാലുകൊണ്ട് ഒന്നും ഇങ്ങനെ തോണ്ടും. എന്നാ കുറച്ച് ബീഫ് ഇങ്ങോട്ട് എടുക്ക പോത്തേ എന്നാണ് പറയുന്നത് കേട്ടാ. അപ്പൊ മൂപ്പര് ഉമേറിനെ പോലെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഭാര്യമാരെ നമ്മൾ ആദ്യം സ്നേഹിക്കും, പിന്നെ ആ സ്നേഹമൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. അള്ളാഹു നമ്മുടെ ഭാര്യമാരൊക്കെ നന്നായിട്ട് സ്നേഹിച്ചിട്ട് കൂട്ടുകുടുംബം ഉമ്മ ഉപ്പ സഹോദര സഹോദരന്മാർ മക്കളടക്കം സുവലോക സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ നോക്കാം, നിങ്ങൾ നമ്മുടെ ബൽക്കീസ് രാജ്ഞിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് രാജാക്കന്മാര് വരുന്നു. ആരെയും കൊതികോട്ടും മയിൽപീലി കണ്ണുകളും അരയന്നെ നടയിലെ കാണാമാ പെണ്ണവളും കിലുകിലെ ആരവം ഇട്ടിടും വളകളും കാലിൽ കിലുകിലെ കിലുങ്ങും തളകളും മണ്ണിൽ ഇതുപോലെ ഇല്ല പെണ്ണ് എന്ത് ചന്തം റാണി ബൽക്കീസ്. ചരിത്രം പറയാണ്, ആരെയും കൊതികൂട്ടും മയിൽപീലി കണ്ണുകളും. ഇനി ബൽക്കീസിന്റെ ചെറിയൊരു സൗന്ദര്യം പറയാം, കുറെ പറയാനുണ്ട്, പക്ഷെ കുറച്ചൊന്ന് പറയാം. ആരെയും കൊതിയൂട്ടും മയിൽപീലി കണ്ണുകളും, മയിൽപീലിയുടെ പോലെ ആയിരത്രേ ബൽക്കീസിന്റെ കണ്ണ്. എന്നിട്ടോ അരയെന്ന നടയിലെ കാണാമാ പെണ്ണുകളും. അരയെണ്ണം എന്ന് പറഞ്ഞാൽ താറാവ്. താറാവിനെ കണ്ടുക്കണ, താറാവ് നടക്കുമ്പോ ഒരു കൊഞ്ചിക്കുഴയിലില്ലേ, രസല്ലേ? അതുപോലെയാണ് അത്രേ ബൽക്കീസ് രാജ്ഞി നടക്കുക. എന്നിട്ടോ കിലുക്കിലെ ആരവം ഇട്ടിടും വളകളും രാജ്ഞിയല്ലേ, ഇഷ്ടംപോലെ വജ്രമുണ്ട് മാണിക്യമുണ്ട്. എന്നിട്ടോ കൊട്ടാരം കണ്ടോ അത് ആകാശം മുട്ടിടുമേ, ആരെയും അത് പാർത്താലോ ഈതം തോന്നിടുമേ, വല്ലാത്തോ രജവിന്റെ രാജീയം കണ്ടിടുമേ, ദിനരാത്രം സൗന്ദര്യമാരന്മാറിട്ടിടുമേ. ദിവസവും രാജാക്കന്മാര് വരുന്നു, പട്ടാളക്കാര് വരുന്നു, പക്ഷേ ഈ പെണ്ണിന് പറ്റണില്ല. അപ്പൊ ഉമ്മ റൈഹാനത്ത് ഒരു ദിവസം ചോദിച്ചു, അല്ല പെണ്ണേ, കുറെ കല്യാണങ്ങൾ വരുന്നുണ്ട്, നിനക്ക് ഉപ്പയില്ല, ഇനി ഞാനും കൂടി മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആരും ഉണ്ടാവൂല. അതിനു മുമ്പ് നിന്നെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് മരിച്ചാ മതി എന്നെനിക്കൊരു ആഗ്രഹമുണ്ട്. അതോ നീ ആരെയെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കണം, ഒരു വിവാഹം വന്നിട്ടും നീ സമ്മതിക്കണില്ല, നീ ആരെങ്കിലും കണ്ടുവെച്ചുകൊണോ എന്ന് ചോദിച്ചു. അപ്പൊ ബൽക്കീസാക്കി പറഞ്ഞു, ഉമ്മ റൈഹാനത്തിനോട് പറഞ്ഞു, ഉമ്മ എന്റെ മനസ്സിൽ അങ്ങനെ ആരോടൊരു ഹുബില്ല നിങ്ങളല്ലാതെ. ഇനി ബൈ ചാൻസ് ആരെങ്കിലും എന്നോട് ബൽക്കീസാക്കി ഐ ലവ് യു എന്ന് പറഞ്ഞു എന്റെ തൊണ്ടത്തെ പല്ലു ഉണ്ടാവൂല. ഇറങ്ങണ്ടാ, അങ്ങനെ ആവണ്ടേ പെണ്ണുങ്ങള്? പാര വടിയും കൊണ്ട് നിങ്ങളതല്ല വന്നത്. ഒരു കുട്ടി ഓങ്ങിയിട്ടേ ഒരിങ്ങനെ ചുരുണ്ടിരിക്കണേ, തല്ല വന്നതാ നിങ്ങളെ? നിങ്ങളെ അനിയനാ? ഇവിടെ നോക്കുക നിങ്ങള്, ഉമ്മ എനിക്ക് അങ്ങനെ ആരോടൊരു ഹുബോ മുഹബത്തോ ഇല്ല, ബൈ ചാൻസ് എന്നെ എന്നോട് ആരെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞാല് അവന്റെ പല അടിച്ചങ്ങോട്ട് കൊഴിക്കും. ആര് പറഞ്ഞു? ബൽക്കീസ് രാജ്ഞി പറഞ്ഞു. പക്ഷേ അതൊരു കളവായിരുന്നു. ബൽക്കീസ് രാജ്ഞി ഒരാൾ അമിതമായി ഹുബ് വെക്കുന്നുണ്ട്, മുഹബത്ത് വെക്കുന്നുണ്ട്. ആരെയാണ്? യവൻ എന്ന വിശാലമായ പ്രദേശത്തെ, ഒരു പ്രദേശത്തെ, ഒരു ഒരു സ്റ്റേഡിലെ ഭരണം മാത്രമാണ് നമ്മുടെ ബൽക്കീസ് രാജ്ഞി നടത്തുന്നത്. മറുഭാഗത്തോ കൊള്ളയും കൊലയും വ്യഭിചാരവും ഒരു ശീലമാക്കിയ ഒരു ദുഷ്ടന്മാരുടെ സമ്പ്രദായമുള്ള ദുഷ്ടൻ പട തന്നെയുള്ള പട്ടാളക്കാരുള്ള സാമിനി എന്ന ഒരു ദുഷ്ടനാണ് മറുപ്രദേശത്ത് ഭരണം നടത്തുന്നത്. ശ്രദ്ധിക്കണം, ഒരു പെൺകുട്ടിക്കും മനസമാധാനത്തോടു കൂടി യമൻ എന്ന നാട്ടിലൂടെ നടക്കാൻ പറ്റൂല. സുന്ദരിയായ പെണ്ണാണോ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുകൊണ്ട് ഒരുപാട് ബലാത്സംഗം ചെയ്തുകൊണ്ട് മോശപ്രവർത്തനം ചെയ്തുകൊണ്ട് അവന്റെ കൊട്ടാരത്തിന്റെ പുറകിലെ ഒരുപാട് കുഴിമാടങ്ങൾ അവൻ തീർത്തു വെച്ചിട്ടുണ്ട്, ആ ഒരു ഭരണം നടത്തുന്ന സാമിനി എന്ന ഒരു ദുഷ്ടൻ മറുപ്രദേശത്ത് ഭരണം നടത്തുക. അവരൊന്ന് ആജ്ഞ കൊടുത്താലോ സുന്ദരിയായ പെണ്ണുങ്ങളെ അവന്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കാൻ കുറെ പട്ടാളക്കാരുണ്ട്. പക്ഷേ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ബൽക്കീസ് രാജ്ഞിയോട് എല്ലാവരും ചോദിച്ചു, നീ എന്തിനാണ് വിവാഹം കഴിക്കാൻ സമ്മതിക്കാത്തത്, വിവാഹത്തിന് നീ എന്താണ് സമ്മതിക്കാത്തതെന്ന് വീണ്ടും വീണ്ടും ചോദിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, ബൽക്കീസ് രാജ്ഞിയുടെ മനസ്സിൽ ഒരാൾ കടന്നുകൂടിയിട്ടുണ്ട്. ആരാണ്? ദുഷ്ടനും കൊള്ളയും കൊലയും വ്യഭിചാരവും ഒരു ശീലമാക്കിയ സാമിനി എന്ന ദുഷ്ടനെ കെട്ടാൻ ബൽക്കീസ് രാജ്ഞി താല്പര്യപ്പെട്ടു. ഈ വിവരം ഉമ്മയോട് റൈഹാനത്തിനോട് പറഞ്ഞു. ഉമ്മ നിങ്ങൾ കുറെ നേരം എന്നോട് വീണ്ടും വീണ്ടും ചോദിക്കണം, ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ, ആരെങ്കിലും ഹുബ് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ലേ, എനിക്ക് ഒരാളോട് അമിതമായി മുഹബത്തുണ്ട്, ഇഷ്കുണ്ട്. ആ സമയത്ത് റൈഹാനത്തിന് വളരെ സന്തോഷമായി. ആരാണ് രാജകുമാരി? ആരാണ് മകളെ? അത് രാജാവാണോ, പട്ടാളക്കാരനാണോ, മന്ത്രിയാണോ, പൗരുണ്ടോ, പത്രാസുണ്ടോ, പണമുണ്ടോ, ഇതിങ്ങനെ ചോദിക്കുന്നതിനിടയിൽ ബൽക്കീസ് രാജ്ഞി റൈഹാനത്തിനോട് പറഞ്ഞു, ഉമ്മ ഞാൻ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ അയൽ രാജ്യം ഭരിക്കുന്ന
ഇരിക്കുന്ന സാമീനിയെ ആണ് സുബ്ഹാനല്ലാ ഇത് കേൾക്കേണ്ട താമസം റിഹാനത്ത് ഉമ്മ പറഞ്ഞു എടി നടക്കില്ല ഇതാണല്ലേ നിന്റെ മനസ്സിൽ മാസങ്ങളായി വർഷങ്ങളായി നിന്നോട് വിവാഹം കഴിക്കാൻ പറയുമ്പോൾ ആ കൊള്ളയും കൊലയും വ്യഭിചാരവും ശീലമാക്കിയ ആ ദുഷ്ടനെയാണോ നീ കണ്ടുവെച്ചിരുന്നത് ഇതിന് ഞാൻ സമ്മതിക്കൂല ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കൂല നല്ല പട്ടാളക്കാർ വന്നിട്ട് നീ സമ്മതിച്ചിട്ടില്ല നല്ല മന്ത്രിമാർ വന്ന് സുന്ദരന്മാരായ രാജാക്കന്മാർ വന്നിട്ട് പോലും നീ വിവാഹത്തിന് സമ്മതിച്ചില്ലല്ലോ സമ്മിനിയെ ബലനാക്കാൻ കൊതി വെച്ച നീനവാലി കഴിയുന്നു രാജാത്തി അതിനാൽ ഒരു കത്തും കൊടുത്തതായ കൊന്നു ഒരുവനെ ചിരിക്കുന്നു ആ കാത്തി വരികളിൽ പതിക്കുന്നു അദഹത്തി വരി കണ്ട സമിനിക്ക് മനതാരിൽ കുളിരി ഹരിക്കുന്ന ശരീരവും ലഭിച്ചല്ലോ കളിരി ഹരി വളക്കുയുമെന്ന് പിടിച്ചല്ലോ മലരി മാറി ചേർക്കേണം മതിമരം നിഷ്കില് മുക്കേണം അനുദിനം കൃതിയുടെ തീരമാനായിക്കുന്നു ഒരുവനെ ചിരനത്രം കൊഴിയുന്നേ നിക്കാഹിന്റെ സുദിനവും മടുക്കുന്നേ സമിനിയെ വരവക്കാൻ കൊതി വെച്ച് നിലവാൻ അഴിയുന്ന രാജാത്തി അതിനാൽ ഒരു കുത്തും കൊടുത്തതായ കുന്നു ഒരുവനെ ചിരിക്കുന്നു അതഹത്തി വരികളിൽ പതിക്കുന്നു അതഹത്തിന് മാസങ്ങളായി വിവാഹത്തിന്റെ കാര്യം പറയുമ്പോ നമ്മുടെ ബൽക്കീസാക്കി എതിർക്കലായി എന്തിന്റെ പേരില് അയൽരാജ്യം ഭരിക്കുന്ന സാമിനിയെ കെട്ടാൻ വേണ്ടിട്ട് ആദ്യ കാലത്തൊക്കെ ആ വിവരം അറിയിക്കണമെങ്കിൽ മൊബൈലോ ഒന്നും ഇല്ലല്ലോ അല്ലേ ഗൂഗിളോ വാട്സപ്പോ നെറ്റോ ഒരു പണ്ടാരോ ഇല്ല അന്നെന്താണ് കത്ത് മാത്രമാണുള്ളത് അല്ലെങ്കിൽ ഒരു പ്രജയോ പട്ടാളക്കാരോ നേരിട്ട് പോയി പറയണം ഇവിടെ അതിന് കണ്ട മറുപടി എന്താ സാമിനിയെ കെട്ടണമെന്ന് ഉമ്മ റൈഹാനത്തിനോട് വീണ്ടും വീണ്ടും ആക്കി കൊടുത്തപ്പോ റൈഹാനത്ത് ഉമ്മ പറഞ്ഞു ഒരിക്കലും അത് നടക്കൂല ആ വിവാഹം നടക്കൂല ഈ കല്യാണം കഴിയാതെ ഈ കൊട്ടാരത്തിന് പണ്ടാരടങ്ങിയാലും ആ രാജാവിനെ കെട്ട ഞാനയക്കൂല പറഞ്ഞു ആ സമയത്ത് ബൽക്കീസാക്കി പറഞ്ഞു ഉമ്മ ഈ വിവാഹത്തിന് ബൈ ചാൻസ് നിങ്ങൾ സമ്മതിച്ചിട്ടില്ലെങ്കിൽ സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഈ കൊട്ടാരത്തിൽ നിങ്ങൾ ഒരു മയ്യത്ത് കാണും പറഞ്ഞു സുബ്ഹാനല്ലാഹ് അത് കേട്ടപ്പോ ഉമ്മാക്കൊരു പേടിയായി ആകുള്ളൊരു മകള് ഇനി അത് മയ്യത്താവണ്ട എന്ന് കരുതിയിട്ടോ ആ വിവാഹത്തിന് സമ്മതിച്ചു പ്രിയമുള്ളവരെ ദുഷ്ടനാണെന്ന് മനസ്സിലായി കൊള്ളയും കൊലയും വ്യഭിചാരവും ശീലമാക്കിയ ആളാണെന്നറിഞ്ഞിട്ട് പോലും ഉമ്മ അതിന് കൂട്ടുനിന്നു എന്തിന്റെ പേരില് തന്റെ മകള് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എന്നിട്ടോ വരി കണ്ട സാമീനിക്ക് മനതാരിൽ കുളിര് ധരിക്കുന്ന ശരീരവും ലഭിച്ചല്ലോ തളിര് തരിവള കയ്യുമൊന്ന് പിടിച്ചത മലര് ഈ വിവരം അയൽരാജ്യം ഭരിക്കുന്ന സാമിനി അറിയിക്കണ്ടേ അതിന് കണ്ടതെന്താ ബൽക്കീസാക്കി ഒരു എഴുത്തെഴുതി കത്തെഴുതി ഒരു കത്തെഴുതി കത്തെഴുതിയിട്ട് എന്താണ് കത്തിന്റെ ഉള്ളടക്കം അയൽരാജ്യം ഭരിക്കുന്ന ബൽക്കീസ് എഴുതുന്ന കത്ത് എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് സുബ്ഹാനല്ലാ സാമിനി പലപ്പോഴും ആഗ്രഹിച്ചതാണ് ബൽക്കീസാക്കിയ മുഞ്ചുള്ള പെണ്ണല്ലേ ഒരുപാട് പെണ്ണുങ്ങളെ അവൻ കൊന്നിട്ടുണ്ട് പക്ഷേ ബൽക്കീസാക്കിയ ഒരിക്കലും കിട്ടുമെന്ന് അവൻ മോഹിച്ചിട്ടില്ല കാരണം രാജ്ഞിയല്ലേ എന്റെ ദുഷ്ടത്തരം എന്റെ കൊള്ളത്തരം എല്ലാം അവൾക്കറിയാം അതുകൊണ്ട് ഒരിക്കലും അവൾ എനിക്ക് കിട്ടൂലെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാ ഈ ഒരു എഴുത്ത് വരി കണ്ട സാമിനിക്ക് മനതാരിൽ കുളിര് ഈ എഴുത്തം കിട്ട് പൊട്ടിച്ചു വായിക്കുമ്പോ സുബ്ഹാനല്ലാ ആ എഴുത്ത് കണ്ടിട്ട് നമ്മുടെ സാമിയുടെ മനസ്സിന്റെ അകത്തളത്തിൽ സന്തോഷത്തിന്റെ അരുണ കിരണങ്ങൾ ഇങ്ങനെ പൊങ്ങാൻ തുടങ്ങി എന്നിട്ടോ തരിക്കുന്ന ശരീരവും ലഭിച്ചല്ലോ തളിരെ തരിവള കയ്യുമൊന്ന് പിടിച്ചതോ മലര് പിന്നെ ഓളോടുമായിട്ടുള്ള ആ ആദ്യ രാത്രിയൊക്കെ സ്വപ്നം കണ്ടിട്ട് സാമിനി ഇങ്ങനെ എന്നിട്ടോ മാറിൽ ചേർക്കണം മതി മറ നിഷ്കില് മുത്തേണം അനുദിനം കൊതിയുടെ തീരമല അടിക്കുന്നു ഹൃദയത്തെ ദിനരാത്രം കൊഴിയുന്നേ നിക്കാഹിന്റെ സുദിനവും അടുക്കുന്നേ സാമിനിക്ക് എഴുത്തെഴുതി സാമിനി തിരിച്ചൊരു എഴുത്ത് അങ്ങോട്ട് എഴുതി എനിക്കും ഇഷ്ട എനിക്കും നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ് ബൽക്കീസാക്കി കാരണം അമ്മാരൊരു സുന്ദരിയല്ലേ കിട്ടാൻ പോകുന്നത് ആ ഒരു പ്രതീക്ഷയിൽ തിരിച്ചൊരു എഴുത്ത് അങ്ങോട്ടും എഴുതി അങ്ങനെ നിക്കാഹിന്റെ സുദീനവും എടുക്കുന്നേ നാളെ നിക്കാഹാണ് ബൽക്കീസാക്കിയുടെയും സാമിനിയുടെയും നിങ്ങൾ എല്ലാരും വരുന്നുണ്ട് കേട്ടോ നിക്കാഹിന് വരൂലേ ആ കൊട്ടാരത്തിൽ ബിരിയാണി ഉണ്ട് അന്ന് എന്ത് ബിരിയാണിയാലേ അന്ന് ബിരിയാണി കണ്ടുപിടിച്ചാ ബിരിയാണി കണ്ടുപിടിച്ച മഹാൻ ഏത് ഖബറിലാണ് അല്ലാഹ് ഖബർ വിശാലാക്കി കൊടുക്കട്ടെ ആമീൻ പറയും മനസ്സന്മാരെ ഓടി വന്നാലും ചാടി വന്നാലും ഒരൊറ്റ ആണി അടിക്കല ബിരിയാണി പൊതുവെ തലശ്ശേരി ബിരിയാണി എന്നൊക്കെ പറഞ്ഞ ഒരു പ്രത്യേകിച്ചൊരുതാ ദുബൈയിലൊക്കെ നമ്മൾ പോയപ്പോ അവിടെയുണ്ട് തലശ്ശേരി ബിരിയാണി നമ്മൾ വരുന്നത് നമ്മൾ അറിയാത്ത തലശ്ശേരിയിൽ തെറ്റിപ്പെട്ടത് തലശ്ശേരി ദം ബിരിയാണി കോഴിക്കോട് ദം ബിരിയാണി കാസർഗോഡ് ഭൂ ബിരിയാണി എന്തൊക്കെ ബിരിയാണികളാണ് അല്ലേ ഓടി വന്നാലും ചാടി വന്നാലും ഒരൊറ്റ ആണി അടിക്കല ബിരിയാണി അല്ലേ മരുമക്കളൊക്കെ ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞാൽ അമ്മായി മകളെ AK-47 പോലത്തെ കോഴിക്കുറവൊക്കെ ഇടാൻ പെട്ടിട്ട് ഇതൊരു ബിരിയാണി ഉണ്ടാക്കലുണ്ട് അല്ലേ
നല്ല നാടൻ കോയിനൊക്കെ ഇങ്ങോട്ട് പൊരിച്ചു കൊടുത്താല് എന്തൊരു ടേസ്റ്റ് ആണത്. ഇവിടല്ലേ കിട്ടലില്ലേ, കിട്ടലുണ്ടോ? അല്ല അടിയിട്ടുണ്ടാവും. ഈ കൊട്ടാരത്തിൽ നോക്കാൻ നിങ്ങൾ സാമിനിയുടെയും ബൽക്കീസാക്കിയുടെ നിക്കാഹ് നാളെ നടക്കാൻ പോവുക. പട്ടാളക്കാർക്കൊക്കെ വളരെ സന്തോഷമായി. ഇനിയെങ്കിലും നമ്മുടെ രാജാവിന്റെ ദുഷ്ട സ്വഭാവം ഒന്ന് നോക്കൂലോ, അങ്ങനെ പിറ്റേ ദിവസം നിക്കാഹ്. ശ്രദ്ധിക്കണം, സാമിനിയുടെയും ബൽക്കീസാക്കിയുടെയും നിക്കാഹിന്റെ വേളയാ. നിക്കാഹ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ നിക്കാഹിന്റെ സമയമാകുമ്പോൾ നമ്മുടെ പള്ളിയിലെ ഹത്തീബിനെ ഉസ്താദുമാരെ പോയി കണ്ടിട്ട് ആ നിക്കാഹിന്റെ വാചകങ്ങളൊക്കെ കറക്റ്റായിട്ട് ഒന്ന് പഠിക്കണം. അല്ലെങ്കിലുണ്ട് ആ ഒരു നിക്കാഹിന്റെ വേളയിൽ ഒരു വിരക് അല്ലേ ഉദ്ദേശം, ഒരു ബേജാറാവല ചെറുപ്പക്കാർക്ക്. ഇനിയോ തീരെ അറബിയോട് ഒരു ബന്ധമില്ലാത്തവനാണെങ്കിലോ അവന്റെ കാര്യം കട്ട പോകേ. ആ ഒരു ചെറുപ്പക്കാരനെ നിക്കാഹ് ചൊല്ലിക്കൊടുക്ക ഉസ്താദ്, വൻകയത്ത് നിക്കാഹ പറഞ്ഞ പോ ചെറുക്കം. ഉസ്താദേ ഇക്കാക്കല്ലേ ഇനിക്ക കല്യാണം, നിക്കാഹ പറഞ്ഞപ്പോ ഇക്കാക്കാ പരിക്ക് കേട്ടോ. കേട്ടാ ഉസ്താദേ ഇക്കാക്കല്ലേ ഇരിക്കാണ് കല്യാണം, നിക്കാഹ ഇക്കാക്കാ പങ്ക് കേട്ടു. കേട്ടാ ആ ചെറുപ്പക്കാരൊക്കെ ഇങ്ങോട്ട് പഠിമ പുളിമ കയറ്റി കഴിഞ്ഞാലോ അവന്റെ കാര്യം കട്ടപ്പോകേണ്. ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, നിക്കാഹിന്റെ വേളയാകുമ്പോ ഉസ്താദ് എന്ത് പറയുന്നോ അത് നീ പറയാ. ഉസ്താദ് എന്ത് പറഞ്ഞാലും നീ പറയണം, മറ്റൊരാളെ കൊണ്ട് അത് പറയിപ്പിക്കരുത്, നിക്കാഹ് ബാത്തിലായി പോകും പറഞ്ഞു ചെറുപ്പക്കാരനോട്. എനിക്ക് ഒരു ദീനിപരമായിട്ട് ഒരു ടച്ചും ഇല്ല. നിക്കാഹ് ചൊല്ലാൻ തുടങ്ങി. ഉസ്താദ് പെണ്ണിന്റെ ഉപ്പയോട് പറഞ്ഞു, എന്റെ മകൾ എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ വേഗം ചാടി പറഞ്ഞു, എന്റെ മകൾ എന്ന് പറഞ്ഞു പുതിയാപ്പള. അപ്പൊ ഉസ്താദ് പറഞ്ഞു, അന്നോടല്ല പറഞ്ഞു. അപ്പൊ ഓനും പറഞ്ഞു, അന്നോടല്ല. അപ്പൊ ഉസ്താദ് പറഞ്ഞു, മുണ്ടാതിരിയറി. അപ്പൊ ഓനും പറഞ്ഞു, ഉസ്താദ് ഞങ്ങൾ മുണ്ടാതിരിയറി. കണ്ടാ ചെറുപ്പക്കാർക്ക് നിക്കാഹ് അറിയില്ല. ആ അങ്ങനെ വല്ല നിക്കാഹൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ അബൂബക്കർ ഇമാനോടൊക്കെ വന്നിട്ട് നിക്കാഹിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് ചോദിക്കല്ലേ. മേരേജൊക്കെ ഒന്ന് പഠിച്ചു വെച്ചു, ഞാൻ അവിടെ കിടന്ന് വരകാൻ നിൽക്കണ്ട. അതാണ് അള്ളാഹു നമ്മുടെ നിക്കാഹൊക്കെ നല്ല രൂപത്തിൽ ഹൈറായ രൂപത്തിൽ അടുപ്പിക്കുമാറാകട്ടെ. ഒന്ന് ആമി പറയും, മനസ്സന്മാരെ കല്യാണം കഴിയാത്തോലെ നല്ല ഉഷാറായിട്ട് ആമി പറഞ്ഞോളി. കല്യാണം കഴിഞ്ഞോലെ ഇനി പറയണ്ട കാര്യമല്ല, പക്ഷെ വെറുതെ പറയണേ. കാരണവന്മാർക്കാണ് ഇപ്പൊ രണ്ടും മൂന്നൊക്കെ കെട്ടാളെ പോതി. ആ ഒരു മൂലര് തെക്കുന്നൊരു മൂലര് വന്ന് വയത് പറഞ്ഞു, വയലമാരൊക്കെ തെക്കത്താണല്ലോ കിടക്കണത്. തെക്കുന്ന് വന്ന് പറഞ്ഞു, പ്രിയമുള്ളവരെ ഖിയാമത്ത് നാൾ അടുക്കുമ്പോ ആണുങ്ങൾ കുറയും, പെണ്ണുങ്ങൾ അധികരിക്കും. ഒരു ആണിനെ കെട്ടാൻ വേണ്ടി ഒരുപാട് പെണ്ണുങ്ങള് ഒരു പുരുഷന്റെ പുറകെ ഇങ്ങനെ ഓടുമെന്ന് പറഞ്ഞ്, ഒരു ആണിനെ കെട്ടാൻ വേണ്ടിട്ട് ഒരുപാട് പെണ്ണുങ്ങൾ ആ പുരുഷന്റെ പുറകെ ഓടുന്നു. ഒരാണിനെ കണ്ട പെണ്ണുങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷത്തില്, കാരണം ആണുങ്ങൾ കുറവല്ലേ. ഖിയാമത്ത് നാളിന്റെ അടയാളമാണിത്. ഒരു ആണിനെ കെട്ടാൻ വേണ്ടി ആറും ഏഴും പെണ്ണുങ്ങൾ ഈ ആണിന്റെ പുറകെ ഓടും പറഞ്ഞു. അപ്പോ ഒരു കാരണവർ നീച്ചു, സ്ഥാതെ അന്ന് ഞാൻ ഉണ്ടായാൽ മതിയായിരുന്നു എന്നുള്ളാ. സത്യത്തിൽ നമ്മൾ എന്തേ പറയണ്ടത്? ആ ഒരു അതാപം നല്ല എന്നെ കഴിച്ചിലാക്കണേന്നല്ലേ പറയുന്നത്. മൂപ്പർക്ക് അപ്പൊ ഏഴ് കെട്ടണമെന്നാ പൂതി. ഖിയാമത്തനാളാണ്, തെങ്ങുമ്പോ പുടിച്ച് കയറുന്ന അന്ന് ഞാൻ ഉണ്ടായ മതി. കേട്ടാ കാരണന്മാരെ പൂതി ഉണ്ടോ? ബിസ്മില്ല. നമ്മുടെ കുഞ്ഞുമകൻ ഹാഫിളായിട്ടില്ല, അള്ളാഹു നല്ല ഒരു ഹാഫിളായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ സമീപത്തേക്ക് വരുന്നുണ്ട് ഒരു ടിൻ കളക്ഷന് വേണ്ടി. നിങ്ങൾ എല്ലാവരും അതിൽ ഓരോ രൂപ ഓരോ തുപ്പ് നാണയം ഇടുമ്പോഴും നമ്മൾ ചിന്തിക്കും, അള്ളാഹു എന്റെ ആക്കിപത്ത് നന്നാക്കി തരണേ, എന്റെ അന്ത്യം നന്നാക്കി തരണേ. എന്ത് നന്നായിട്ടും കാര്യമില്ല, വീട് നന്നായിട്ടോ വാഹനം നന്നായിട്ടോ നമ്മുടെ ഡ്രസ്സ് നന്നായിട്ടോ ചെരുപ്പ് നന്നായിട്ടോ കാര്യമില്ല, നമ്മുടെ അന്ത്യം നന്നാവണം. അതിന് വേണ്ടിയിട്ട് എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങൾ നല്ല ഓരോ സംഭാവന ഇട്, അള്ളാഹു നമ്മുടെ ആക്കിപത്ത് നന്നാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടി എല്ലാ ഹക്കടപാടുകളും ഭാര്യ സന്താനങ്ങളോട് പറഞ്ഞ് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പായി ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരു റൗദ എന്ന് കാണാൻ അതിനുള്ള തൗഫീഖ് ആഫിയത്ത് സമ്പത്ത് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ നോക്കാം, നിങ്ങൾ സാമിനിയുടെയും ബൽക്കീസാക്കിയുടെയും നിക്കാഹിന്റെ വേളയാണ്. സാമിനി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരിക്കണ്ടേ. തരിവള്ള കയ്യും ഒന്ന് പിടിച്ചട മലരെ മാറി ചേർക്കണം, മതി മാറ നിഷ്കിലുമൊത്തേണം. അനുദിനം കൊതിയുടെ തിരമല അടുക്കുന്നു ഹൃദയത്തിൽ, ദിനരാത്രം കൊഴിയുന്നേ. നിക്കാഹിന്റെ സമയവും അടുക്കുന്നേ, നിക്കാഹിന്റെ ദിവസമായി. അതാ ഒരുപാട് പ്രതീക്ഷയോടുകൂടി സാമിനി എന്ന പുതുമണവാളൻ ആ സിംഹാസനത്തിൽ നിന്ന് നോക്കാൻ നിങ്ങൾ കിരീടമൊക്കെ വെച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് നിക്കാഹിന്റെ വേള കഴിഞ്ഞു. പ്രിയമുള്ളവരെ, അതാ സാമിനിയുടെയും ബൽക്കീസാക്കിയുടെയും നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം പിന്നെ മണിയറ കൊട്ടാരമൊരുങ്ങി, സാമിനിയുടെ മണിയറ ഒരുങ്ങി, നല്ല മുല്ലപ്പൂ പന്തലേന്തിക്കൊണ്ട് അതാ സുന്ദരമായി വിവാഹമെല്ലാം നടന്നതിന് ശേഷം പിന്നെ സാമിനിയുടെ മനസ്സിൽ അർദ്ധരാത്രി പട്ടാപാതിരാവിന്റെ കുറ്റം കൂരിട്ട് തന്റെ പ്രിയതമയുമായി കൊണ്ട് മണ്ണിയറ പങ്കിടേണ്ട നിമിഷം സ്വപ്നത്തിൽ കണ്ടിങ്ങനെ ഇരിക്കുകയാ രാത്രിയായി.
എല്ലാവരും ഉറങ്ങാൻ നിന്നു. കൊട്ടാരമെല്ലാം ഉണർന്നു വേണ്ടിട്ട് എല്ലാം ആ വിളക്കുകളെല്ലാം അണച്ചു. പ്രാന്തൽ വിളക്കെല്ലാം കെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നോക്കാൻ നിങ്ങൾ സാമിനി നേരത്തെ തന്നെ തന്റെ മണിയറയിലേക്ക് വന്നിരുന്നു. പ്രിയപ്പെട്ട ബൽക്കീസ്യാജ്ഞ പ്രതീക്ഷിച്ചുകൊണ്ട് സാമിനി നേരത്തെ തന്നെ ആ മണിയറയിലേക്ക് വന്നിരിക്കുകയാണ്. ഇടക്കിടക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കും, വരുന്നുണ്ടോ ബൽക്കീസ്യാജ്ഞ? തന്റെ മണിയറയിലേക്ക് തന്റെ പ്രിയപ്പെട്ട രാജകുമാരി ഭാര്യ വരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കി. ഇവിടെ ഒരു സംഭവം നടക്കുകയാണ്. എന്താ സംഭവം? ദുഷ്ടനും കൊള്ളയും കൊലയും വ്യഭിചാരവും ഒരു ശീലമാക്കിയ സാമിനിയെ എന്തിനു വേണ്ടിയിട്ടാ ബൽക്കീസ്യാജ്ഞി കെട്ടുന്നത്? ആ ഒരു വിവിശനം നമ്മളെന്നറിയണം. സാമിനിക്ക് ബൽക്കീസ്യാജ്ഞിക്ക് അറിയാലോ സാമിനി ദുഷ്ടനാണ്, ഒരുപാട് പെൺകുട്ടികളെ കൊന്നതാണ്, ഒരുപാട് പെൺകുട്ടികളെ മനസ്സമാധാനത്തോടുകൂടി കഴിഞ്ഞുകൂടുമ്പോ അതിനൊക്കെ ഒരു വകവെച്ചത് ആരാണ്? ബൽക്കീസ്യാജ്ഞിയുടെ പ്രിയപ്പെട്ട ഭർത്താവ് സാമിനിയാണെന്ന് ആർക്കറിയാം? ബൽക്കീസ്യാജ്ഞിക്ക് അറിയാം. പക്ഷേ ഉമ്മയോട് എതിർത്തിട്ടും കൂട്ടുകുടുംബങ്ങളെല്ലാം എതിർത്തിട്ട് പോലും ഈ വിവാഹത്തിന് സംബന്ധിച്ചത് എന്തിന്റെ പേരില്ല? എന്തിന്റെ പേരില്ല? ഒരു രാജാവിനെ കെട്ടണം ആഗ്രഹം കൊണ്ട് അല്ല. ബൽക്കീസിനോട് ഒരുപാട് പെൺകുട്ടികൾ വന്ന് പറഞ്ഞിട്ടുണ്ട്, രാജ്ഞി ഞങ്ങളുടെ കൂട്ടുകാരികളെ നിഷ്കരണം വധിച്ചു സാമിനി, അതുകൊണ്ട് ആ സാമിനിയെ നിങ്ങളൊന്ന് അവസാനിപ്പിക്കണം. സാമിനിയെ നിങ്ങൾ ഈ യമൻ എന്ന നാട്ടിലൊന്ന് ഇല്ലായ്മ ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികളുടെ ശരീരം ഈ മണ്ണിൽ കൊഴിയും എന്ന് പറഞ്ഞപ്പോ ബൽക്കീസ്യാജ്ഞി സാമിനിയെ അവസാനിപ്പിക്കാൻ ഒരു തന്ത്രം കണ്ടതാ നിക്കാഹ്. അല്ലാതെ ഒരു യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്താൻ അത്ര നിസ്സാരക്കാരനൊന്നുമല്ല സാമിനി. ഒരുപാട് പട്ടാളക്കാരുണ്ട്, ഒരുപാട് ആയുധ ശൃംഖലയുണ്ട്, അമ്പരം മുട്ടുന്ന മണിമാലികളുണ്ട്, ലക്ഷത്തോളം വരുന്ന പട്ടാളക്കാരുണ്ട് സാമിനിക്ക്. അതുകൊണ്ട് നേരിട്ട് ഒരു യുദ്ധം ചെയ്താല് സാമിനിയെ കീഴ്പ്പെടുത്താൻ പറ്റൂല എന്നാർക്കറിയാം? ബൽക്കീസിനറിയാ. അതിന് കണ്ട ഒരു തന്ത്രമായിരുന്നു ഈ ബൽക്കീസ്യാജ്ഞി സാമിനിയെ കൊല്ലാൻ അവസാനിപ്പിക്കാൻ കണ്ട ഒരു തന്ത്രമാ. അതിനെന്ത് ചെയ്തു? ഉടനെ താലോണിയും മുന്തിയ വീഞ്ഞും നൽകി പിടുന്നനേ ഓനം നാവുമെന്ന ബഹറി പേകി എടുത്തീസിക്കിനാൽ അവളും നാടന്നടുത്തി കൊടുത്തി ഒരു വീട്ട് കണ്ടമ്മാ വെൺമുറിത്തേ ചോരപ്പൂരണ്ടാരി വാലിച്ചെറിയ നേരെ മാണിയ വിട്ടവൾ നീങ്ങിയിരുന്നേ ചരങ്ങോരുത്തും ആണെന്ന് പറഞ്ഞിരുന്നേ പോരന്തിനായി രാജകുമാരി ഉടനെ താരുണി മുന്തിയ നീയും നൽകി ഇടുന്നനേമെന്ന അഹറി പീകി എടുത്ത് സീക്കിനാൻ അവളും നാടന്നടുത്ത് കൊടുത്തു വാരുന്നേട്ട് കണ്ടമ്മ കുടുംബങ്ങളെല്ലാം എതിർത്തിട്ട് പോലും ഈ വിവാഹത്തിന് സംബന്ധിച്ചത് ബൽക്കീസ്യാജ്ഞി എന്തിനു വേണ്ടിട്ടാ? വിവാഹത്തിന് സംബന്ധിച്ചത് സാമിനിയെ കൊല്ലാൻ വേണ്ടിട്ടാ. മണിയറയിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ പ്രതീക്ഷിച്ചുകൊണ്ട് സാമിനി നേരത്തെ വന്നിരുന്നു. എന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ നോക്കുക ബൽക്കീസിന്റെ വരവും കാത്തിട്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഒരു പ്രിയപ്പെട്ട ഭാര്യ മണിയറയിലേക്ക് വരുന്നത് പോലെ ഒരു ഗ്ലാസ് പാലുമായി. പക്ഷേ പാലെന്താ? വീഞ്ഞായിരുന്നു. വിഷം കൂടിയ വിഷം കലർത്തിയ ഒരു വീഞ്ഞായിരുന്നു ആര് കൊണ്ടുവന്ന് കൊടുക്കുന്നത്? സാമിനിക്ക് വേണ്ടി ബൽക്കീസിരാജ്ഞി കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഇതൊന്നും ഇവൾക്കറിയില്ല, ഇതൊന്നും ഈ പഹയനെ അറിയില്ല. ഏതായാലും ബൽക്കീസ്യാജ്ഞി തന്റെ റൂമിലേക്ക് കടന്നു വന്നു. വാതിലെല്ലാം അടച്ചു. ഒരുപാട് പ്രതീക്ഷയിൽ സാമിനി ഇങ്ങനെ ഇരിക്കുക. സാമിനി ഇങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ കയ്യിലുള്ള ഗ്ലാസ്സിലെ പാല് വീഞ്ഞ് സാമിനിക്ക് നേരെ നീട്ടി. അപ്പൊ സാമിനി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, വിശാലമായ പ്രദേശം ഭരിക്കുന്ന രാജ്ഞിയല്ലേ നിങ്ങൾ, ആദ്യം നിങ്ങൾ കുടിക്കും, നിസ്ഫുല്ലി നിസ്ഫുല്ലി, പകുതി നിങ്ങൾ കുടിക്കും, പകുതി ഞാൻ കുടിക്കുക, ആദ്യം നിങ്ങൾ കുടിക്കും. അപ്പൊ ബൽക്കീസ്യാജ്ഞി വന്നു, അല്ല ആദ്യം രാജാവാ കുടിക്കേണ്ടത്, ആദ്യം ആണുങ്ങളാ കുടിക്കേണ്ടത്, പെണ്ണിന് പിന്നെ സ്ഥാനമുള്ളൂ. എന്തേ എന്തേ ബൽക്കീസിന് ആദ്യം കുടിച്ചാൽ അറിയാം അത് വിവരം കിട്ടുന്നുള്ളത്, കാരണം അതിൽ വിഷമുണ്ടെന്ന് ആർക്കറിയാം? ബൽക്കീസിനറിയാം. ആദ്യം നിങ്ങൾ പാതി കുടിക്കൂ, പാതി ഞാൻ കുടിക്കുക, പാതി നിങ്ങൾ കുടിച്ചിട്ട് പാതി ഞാൻ കുടിക്കുക. അല്ലേ ആദ്യ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, മണിയറയിലേക്ക് പാലും പഴമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കല്. ഇന്നുണ്ടാ ചിലപ്പോ കുപ്പി കൊടുക്കണ്ടാവും അല്ലേ? ഫോണാ കൊടുക്കല്? അടാ നമ്മളെ അബൂബക്കർ ഇമാനി പറയാണ് ഇന്നൊക്കെ ഫോണാ കൊണ്ടുവരില്ലെന്ന്, പാലൊന്നും ഇല്ല. ആ ഇന്ന് പാലല്ല, ഇന്ന് ചെറുപ്പക്കാര് മാറിക്കണ ആകപ്പാട്. ആ ചില പ്രദേശത്തൊക്കെ പാലിന് പകരം എന്താ അരിയുന്ന ഒരു സാധനം എടുക്കും, വാളല്ല ഒരു കുപ്പി. ആ മണിയറയിലേക്ക് പാലല്ല. പക്ഷേ ഇവിടെ നോക്കുക, നിങ്ങൾ വിഷം കൂടിയ ഒരു വീഞ്ഞായിരുന്നു വലിയ
ശരിയാക്കി സാമിനിക്ക് വേണ്ടി കൊണ്ടുവന്നത് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പകരം കുടിക്കുകയും ബാക്കി ഞാൻ കുടിക്കാം. രാജാവ് ഈ പൊട്ടൻ അതൊന്നും അറിയാതെ അതാ ഇതിൽ വീഞ്ഞു കലക്കിയിട്ടുണ്ട് വിഷം കലക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാതെ അത് കുടിക്കാൻ തുടങ്ങി. നന്നായിട്ട് അങ്ങനെ കൊടുക്കി ഉടനെ കരുണയും മുന്തിയ വീഞ്ഞു നൽകി പെടുന്നനെ ഓനം ഓമെന്ന ബഹറിൽ കൊല്ലുകയും പകുതി കുടിച്ചു ബാക്കി പകുതി ബൽക്കീസിന്റെ നേരെ നീട്ടി. പക്ഷേ അവന്റെ കൈകൾ വിലക്കാൻ തുടങ്ങി, അവന്റെ കൈകൾ ഇങ്ങനെ തളരാൻ തുടങ്ങി, കാലുകൾ ഇങ്ങനെ തളരാൻ തുടങ്ങി. പെട്ടെന്ന് പെടുന്നനെ ഓനം ഓമെന്ന ബഹറിൽ കൊല്ലുകയും ആ കിടക്കമത്തയിലേക്ക് ദേ കിടക്കുന്ന പണ്ടാരം കണ്ടു അവളും നടന്നെടുത്തി. അവൻ ഉപയോഗിക്കുന്ന ആ ഉറയിലെ വാള് ആ ചുമരിൽ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. വ്യത്യസ്തം ചെയ്തു ആ വാളുകൾ വലിച്ചു കൊടുത്തേ കണ്ടം അവൾ മുറിട്ടി കിടക്കും. എന്ത് ചെയ്തു അവന്റെ കഴുത്ത് നോക്കി ഒരൊറ്റ വെട്ട പാതി ബോധത്തിലിരിക്കും പാതി ബോധക്ഷയത്തിൽ ഇരിക്കുമ്പോ ഒരൊറ്റ വിട്ടുകൊടുത്ത് നിന്നിട്ടോണഞ്ഞ പാറഞ്ഞിടുന്നേ. അവളെന്ത് ചെയ്തു പുറത്തേക്ക് ഇങ്ങോട്ട് വന്നപ്പോ സുഖാനന്ദാ നോക്കാ നിങ്ങൾ ഒരു മനുഷ്യൻ ഇങ്ങനെ നിക്ക ഈ മനുഷ്യൻ ഈ മണിയറക്കകത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം കേട്ടു കണ്ടുകൊണ്ട് ഈ പുറത്തൊരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്ക ചാരി ഒരുത്തൻ അണഞ്ഞു പറഞ്ഞിടുന്നേ പോരെന്തിനായി രാജകുമാരി എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു അതിക്രമത്തിന് മുതിർന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു സാഹസത്തിന് നിങ്ങൾ മുതിർന്നു എന്ന് ചോദിക്കുമ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു രാജകുമാരി എന്തിനാ നിങ്ങൾ ഇങ്ങനെ സാഹസത്തിന് മുതിർന്നത് എന്തിനാണ് ഈ സാമിനിയെ നിങ്ങൾ വെട്ടി കൊലപ്പെടുത്തിയത് എന്ന് ചോദിച്ചിട്ട് ഈ മനുഷ്യൻ എന്താ ചെയ്ത് ഉള്ളിലേക്ക് ഒരൊറ്റ ഓട്ട മണിയറയിലേക്ക് അങ്ങോട്ട് ഓടിയിട്ട് ബൽക്കീസ് ചാക്കി വലിച്ചെറിഞ്ഞ വാള് തന്റെ കൈവശം എടുത്തിട്ട് അതാ പ്രജകളുടെ നേരെ അമ്പരം മുട്ടുന്ന മണിമാളികളിൽ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ സിംഹാസനത്തിന് നടുവിലേക്ക് പട്ടാളക്കാരുണ്ട് മന്ത്രിമാരുണ്ട് തോഴിമാരുണ്ട് പാറാവുകാരുണ്ട് എല്ലാവരുടെയും സമീപത്തേക്ക് ഈ മനുഷ്യൻ ചെന്നിട്ട് പറഞ്ഞു ദുഷ്ടനും കൊള്ളയും കൊലയും വ്യഭിചാരവും ഒരു ശീലമാക്കിയ സാമിനി എന്ന രാജാവിനെ ഞാൻ കൊന്നു. ഈ മനുഷ്യൻ ഒരൊറ്റ പോക്കാ സുബ്ഹാനല്ലാഹ് വജിജിലെ കൊന്നത്. പക്ഷേ ഇതിലൊരു രഹസ്യമുണ്ട്. ഈ മനുഷ്യൻ എന്തിനു വേണ്ടിയിട്ടാ ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത്? ശ്രദ്ധിക്കണം. ഈ മനുഷ്യൻ ആരാ? ബൽക്കീസ്യാക്കിക്ക് വേണ്ടിയിട്ട് ഒരു തോഴിനെ പോലെ ഒരു പാറാവുകാരനെ പോലെ ഒരു പട്ടാളക്കാരനെ പോലെ കൂടെ നടക്കുന്ന മനുഷ്യനാ. എന്തിനു വേണ്ടിയിട്ടാ കൂടെ നടക്കുന്നത്? തന്റെ പിതാവ് ബഷറക്ക് ചെറുപ്പകാലത്ത് കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ ഇറക്കിയതായി ഈ മനുഷ്യനെ അന്ന് മുതൽ കൊട്ടാരത്തിന്റെ ഉപ്പും ചോറും കഴിച്ചുകൊണ്ട് അവിടെ താമസിച്ചുകൊണ്ട് ബൽക്കീസ്യാക്കിക്ക് ഹിദ്മത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഈ മനുഷ്യൻ. അപ്പൊ ബൽക്കീസ്യാക്കി വെട്ടി എന്നും ഇനി ബൽക്കീസ്യാക്കിയാണ് തൂക്കിക്കൊല്ല എന്നും ഈ മനസ്സിന് മനസ്സിലായപ്പോ ആ കുറ്റം മുഴുവൻ ആ മനുഷ്യനോട് ഏറ്റെടുത്തു. കുറ്റം മുഴുക്ക് അവൻ ഏറ്റുവിടുന്നു. കോടതി പോക്കാൻ വിധിയും കൊടുത്തിടുന്ന ജനതയെ അഖിലം കോടതി വളഞ്ഞിടുന്നു. ഹിതമതിനാൽ ബീവി മാപ്പ് കൊടുത്തിടുന്നു. ശ്രദ്ധിക്കണം. കോടതി വന്നു, ഈ മനുഷ്യന്റെ തെളിവുകളെല്ലാം ഹാജരാക്കി വാള് കണ്ടു. ഈ മനുഷ്യന്റെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി തൂക്കാൻ വിധിച്ചു. ഈ മനുഷ്യനെ നാളെ തൂക്കാൻ വേണ്ടി വിധിച്ചു. പക്ഷേ തൂക്കാൻ വേണ്ടി ആരാചാരം റെഡിയായി, കൊട്ടാരം റെഡിയായി. ഈ മനുഷ്യനെ കൊണ്ടുവരുന്ന സമയത്ത് ശ്രദ്ധിക്കണേ, കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലേക്ക് അതാ ഒരുപാട് പ്രജകള് വാള് കുണ്ടും മമ്പ് ചാട്ടുളി പോലത്തെ ആയുധങ്ങൾ പിടിച്ചിട്ട് കൊട്ടാരം അങ്ങോട്ട് വളഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാ? ഈ മനുഷ്യനെ കൊല്ലാൻ പറ്റൂല, ഈ മനുഷ്യനെ കൊല്ലാൻ പറ്റൂല. കാരണം ഈ മനുഷ്യൻ കൊന്നത് ആരെയാണ്? ഒരുപാട് പെൺകുട്ടികളെ കൊന്ന ദുഷ്ടനെയല്ലേ സാമിനി കൊന്നത്? അതിന് വേണ്ടിയിട്ട് സാമിനിയെ കൊന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് എല്ലാവരും പറഞ്ഞു. പ്രജകൾ ഒഴുക്കെ അഖിലം കോടതി വളഞ്ഞിടുന്നേ. എല്ലാവരും ആടെ കോടതി വളഞ്ഞിട്ട് ഈ മനുഷ്യനെ ഒരിക്കലും കൊല്ലാൻ പറ്റൂല പറഞ്ഞു. അപ്പൊ കോടതി മൂപ്പൻ ജഡ്ജി എന്ത് പറഞ്ഞു? ബൽക്കീസ്യാക്കിയുടെ ഭർത്താവാണല്ലോ സാമിനി, അതുകൊണ്ട് ബൽക്കീസ്യാക്കി എന്താണോ തീരുമാനിക്കുന്നത് അതുപോലെ നമുക്ക് തീരുമാനിക്കാം. ശ്രദ്ധിക്കണം. ബൽക്കീസ്യാക്കി റൂമിലുണ്ടല്ലോ. ബൽക്കീസ്യാക്കിയോട് പോയിട്ട് ചോദിക്ക ഈ മനുഷ്യന് മാപ്പ് കൊടുക്കണോ അതോ തൂക്കിക്കൊല്ലണോ എന്ന് ബൽക്കീസിനോട് ചോദിക്ക. രാജ്ഞിയല്ലേ, ബൽക്കീസ് എന്ത് തീരുമാനിക്കുന്നുവോ ആ തീരുമാനത്തിൽ നമുക്കെത്താം. എല്ലാവരും പാടെ കോടതി മന്ത്രിമാരും പട്ടാളക്കാരും ക്യാപ്റ്റന്മാരെല്ലാം ബൽക്കീസിന്റെ സിംഹാസനത്തിലേക്ക് തന്റെ റൂമിലേക്ക് ചെന്നിട്ട് ചോദിച്ചു. ബീവി ബൽക്കീസ്യാക്കിയോട് പറഞ്ഞു, രാജ്ഞി ഉണ്ടായ സംഭവങ്ങളെല്ലാം നിങ്ങൾക്കറിയില്ലേ? ഈ മനുഷ്യൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ് സാമിനിയെ കൊന്നിട്ടുണ്ട്. അത് നമുക്ക് തെളിവല്ലേ? പക്ഷെ സത്യാരിക്കറിയാ ബൽക്കീസിനറിയാലോ. പക്ഷെ ഒന്നും മുണ്ടുന്നില്ല.
ചോദിച്ചു വീണ്ടും ഈ മനുഷ്യനെ തൂക്കിക്കൊല്ലണോ അതോ മാപ്പ് കൊടുക്കണോ നിങ്ങൾ പറ. സത്യത്തിൽ എന്റെ ഇവിടെ ഉണ്ടായി വൽക്കീസിനറിയ ഈ മഹാമനുഷ്യൻ പാവാണ് എന്നുള്ളത്. വൽക്കീസിനാക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക, പക്ഷെ പ്രാർത്ഥന എന്നാണ് അള്ളാഹുലേക്ക് പ്രാർത്ഥന ഇല്ല, സൂര്യനെയാണ് ആരാധിച്ചിരുന്നത്. ബൽക്കീസ്യാജ്ഞിയും പരിമാരങ്ങളും സൂര്യനെയാണ് ആരാധിച്ചിരുന്നത്. ബൽക്കീസ്യാജ്ഞിയോട് വന്ന് ചോദിച്ചു ഈ മനുഷ്യനെ തൂക്കിക്കൊല്ലണോ വെറുതെ വിടണോ എന്ന് ചോദിച്ചപ്പോ ബൽക്കീസ്യാജ്ഞി പറഞ്ഞു ഈ മനുഷ്യനെ കൊന്നതുകൊണ്ട് മരിച്ചുപോയി എന്റെ ഭർത്താവ് തിരിച്ചു വരൂലോ. അതുകൊണ്ട് വെറുതെ വിടണമെന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെ കുറ്റം ഏറ്റുടനേ കോടതി വെറുതെ അവനെ വിട്ടിടുന്നേ. കോടതി എന്ത് ചെയ്തു? ബൽക്കീസ്യാജ്ഞിയുടെ ആ ആജ്ഞ പ്രകാരം ഈ മനുഷ്യനെ വെറുതെ അങ്ങോട്ട് വിട്ടു, വെറുതെ അങ്ങോട്ട് വിട്ടു. എന്നിട്ടോ ഈ വിവരങ്ങളെല്ലാം ആരറിയാണ്? ഭൂലോകം അടക്കി ഭരിക്കാൻ കഴിവുള്ള സുലൈമാൻ നബി അറിയാണ്. ബൽക്കീസ്യാജ്ഞിയും പരിവാരങ്ങളും ആരാധിക്കുന്നത് സൂര്യനെയാണോ? സാമിനി എന്ന ദുഷ്ടനായ കൊള്ളയും കൊലയും വ്യഭിചാരവും ശീലമാക്കിയ ദുഷ്ടൻ മരിച്ചു എന്നുള്ളത് ആരറിയാണ്? സുലൈമാൻ നബി അറിഞ്ഞപ്പോ അതാ സുലൈമാൻ നബി ബൽക്കീസിനെ തന്റെ ദീനിലേക്ക് ക്ഷണിക്കാൻ, സൂര്യനെയാണ് ആരാധിക്കുന്നത് എന്ന് മനസ്സിലായപ്പോ തന്റെ ദീനിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി സുലൈമാൻ നബി ഒരു എഴുത്തെഴുതി. നേരത്തെ പറഞ്ഞതുപോലെ ഒരു എഴുത്തെഴുതി. അന്ന് ഈ സാഹചര്യങ്ങളൊന്നുമില്ല, ഫോണും സമ്പ്രദായങ്ങളൊന്നുമില്ല, എഴുത്താണ് മുഖ്യമായി പ്രധാനം. ആദ്യകാലത്തൊക്കെ വിദേശത്തുള്ള ഭർത്താവിന് വേണ്ടിയിട്ടും ഭാര്യമാരൊക്കെ എഴുതുന്ന എഴുത്തായിരുന്നു. ഗൾഫിലൊക്കെ നേരിട്ട് നമുക്ക് സംസാരിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ട്. നെറ്റിലൂടെയായാലും വാട്സപ്പിലൂടെയായാലും ലൈവ് പ്രോഗ്രാമായിട്ട് നമുക്ക് എല്ലാം കാണാം. പക്ഷെ ആദ്യകാലത്തൊക്കെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വിവരം ഒന്ന് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ ഉമ്മാക്കും ഉപ്പാക്കും തന്റെ മകനോടൊന്ന് സംസാരിക്കണമെങ്കിൽ മാസങ്ങളോളം കാത്തിരിക്കണം. എഴുത്തൊക്കെ എഴുതിയിട്ട് അല്ലേ അവിടെ എത്തുമ്പോഴൊക്കെ ഒരു മാസമാവും, പിന്നെ മറുപടി ഇങ്ങോട്ട് വരുമ്പോ ഒന്നൊന്നര മാസമാവും. അല്ലെ ശരിയല്ലേ? വിവരങ്ങള് സുഖമാണോ എന്ന് ചോദിച്ചാൽ സുഖമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുത്ത് എഴുതി ആ എഴുത്തി ഇവിടെ എത്തുമ്പോ മൂപ്പർക്ക് ദുഃഖമായിട്ടുണ്ടാവും. ആ സുഖമാണ് ഉമ്മ എന്ന് പറഞ്ഞിട്ട് കത്തയച്ചിട്ടുണ്ടാവും, പക്ഷെ അത് ഇവിടെ എത്തുമ്പോ മൂപ്പർക്ക് എന്തെങ്കിലും ദുഃഖമായിട്ടുണ്ടാവും അല്ലേ. ഞങ്ങളുടെ നാട്ടില് ഒരു പോസ്റ്റ്മാൻ ഉണ്ടായിരുന്നു. ആദ്യ കാലത്തൊക്കെ ഈ പോസ്റ്റ്മാൻ എഴുത്ത് ഇപ്പൊ കൂടുതൽ എഴുത്ത് അങ്ങനെ പോകുന്നില്ലല്ലോ. ഈ എഴുത്തുമായിട്ട് പോസ്റ്റ്മാൻ ഇങ്ങനെ ഒരു തോടുണ്ട്, തോട് പറഞ്ഞാൽ അത് കുറച്ചങ്ങനെ നീന്തി കിടക്കണം. അപ്പൊ അപ്പുറത്തേക്ക് കുറെ കത്തുകൾ കൊടുക്കണ്ടാവും ഈ തോടിന്റെ അപ്പുറത്ത്. തോട് എന്ന് പറഞ്ഞാൽ അറിയില്ല, ഒരു അറിയോ തോട് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ആ അതിന്റെ അപ്പുറത്തുള്ള വീടുകൾക്ക് വല്ല മണിയോടറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൂപ്പര് നീന്തി കിടന്നിട്ടായാലും അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും. കർഷകൻ എന്തെങ്കിലും കിട്ടുമല്ലോ ചായക്കാശി. വെറും എഴുത്ത് മാത്രമാണെങ്കിൽ വല്ല കീറിട്ട് ആ തോട്ടിൽ അങ്ങോട്ട് ഇട്ടു, ഇവർക്ക് അങ്ങോട്ട് പോകാൻ മടിയാണ്. പക്ഷേ അപ്പുറമുള്ള ഒരു മണി ഓർഡർ കിട്ടിയപ്പോ അപ്പുറത്തെ വീട്ടിലേക്ക് ഒരു കത്തുമായി പോവുക. കത്തുമായി പോയപ്പോ അവിടെ ചെന്നു ഒരു ബ്രാഹ്മൺ കുടുംബമായിരുന്നു. മൂപ്പര് പറഞ്ഞു അല്ല പോസ്റ്റ്മാൻ, കുറെ നാളായിട്ട് എന്റെ മകൻ എഴുത്തൊന്നും അയക്കുന്നില്ല, എന്ത് പറ്റിയാണ് അവന്റെ മകന്? എഴുത്ത് അയക്കായിട്ടല്ല, മൂപ്പര് വെറും എഴുത്താണെങ്കിൽ ആ തോട്ടിലിടലാണ്. പക്ഷെ ഇത് മണി ഓർഡർ ആയതുകൊണ്ട് അയച്ച് അങ്ങോട്ട് പോയതാ. ഏതായിരുന്നാലും പോസ്റ്റ്മാനോട് പറഞ്ഞു അല്ല പോസ്റ്റ്മാനോ ഒരു കാര്യം ചെയ്യണം, എന്റെ മകന് പായസം ഭയങ്കര ഇഷ്ടാ, അതുകൊണ്ട് കുറച്ച് പായസം എങ്ങനെയാലും അവനക്ക് എത്തിക്കാൻ വല്ല വകുപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു പോസ്റ്റ്മാൻ പറഞ്ഞു പിന്നെന്താ അതൊക്കെ എന്റെ തൈഡില്ലേ, നിങ്ങൾ പായസം ഉണ്ടാക്കി തരൂ, ഞാൻ നിങ്ങളുടെ മകന് കൊടുത്തേക്കാം. എങ്ങനെ കൊടുത്തേക്കാനാ? ആ അതൊരു പോസ്റ്റ്മാൻ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കല്ലേ, നിങ്ങൾ നല്ല പായസം ഉണ്ടാക്കി തരൂ, ഞാൻ കൊടുത്തേക്കാം എന്ന് പോസ്റ്റ്മാൻ പറഞ്ഞു. നോക്കാം നിങ്ങള് നല്ല മൺകലത്തിൽ സുന്ദരമായ നല്ല പായസമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് മകന് കൊടുക്കാൻ വേണ്ടിട്ട്, വിദേശത്തുള്ള മകന് കൊടുക്കാൻ വേണ്ടിട്ട് പോസ്റ്റ്മാൻ എന്ത് ചെയ്തു? ആ പായസവും വാങ്ങിയിട്ട് ഇങ്ങനെ പോവുക തോടിന്റെ അടുത്ത് എത്തിയിട്ട്, തോടും കിടന്നിട്ട് നല്ല പായസല്ലേ അതിന്റെ മൂടിയൊക്കെ തന്നു മൂപ്പര് നന്നായിട്ടാണ് കുടിച്ചു പായസം, നന്നായിട്ടങ്ങോട്ട് കുടിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഒരു പണി ഓർഡറുമായിട്ട് ഈ മനുഷ്യന്റെ വീട്ടിലേക്ക് വന്നപ്പോ ചോദിച്ചു അല്ല പോസ്റ്റ്മാൻ എന്റെ മകന്റെ വിവരമൊന്നും കണ്ടില്ല, പായസം കുടിച്ചോ ആണാവോ ഇഷ്ടപ്പെട്ടോ ആണാവോ എന്ന് ചോദിച്ചു. പോസ്റ്റ്മാൻ പറഞ്ഞു നിങ്ങള് വിഷമൊന്നും കരുതരുത്, എന്തേ നിങ്ങൾ വിഷമിക്കരുത്, എന്തേ പായസം അവന് കിട്ടിയില്ലേ? കിട്ടിയില്ല. എന്താ പറ്റിയേ? നിങ്ങളുടെ പായസല്ലേ, അത് നിങ്ങളുടെ മകന് ഞാൻ ഇങ്ങനെ അയക്കുമായിരുന്നു. അപ്പൊ വിദേശത്തുനിന്ന് ഒരു മകൻ ഉമ്മാക്ക് ഒരു ഓലക്ക ഇങ്ങോട്ട് കൊടുത്തയക്കായിരുന്നു, കേക്കണം നിങ്ങള്, ആ ഓലക്ക ഇങ്ങനെ ഇങ്ങോട്ട് വരിക, നിങ്ങളുടെ പായസം നിങ്ങളുടെ മകന്റെ അടുത്ത് ഇങ്ങനെ പോവുക, മൺകലല്ലേ, രണ്ടും കൂട്ടി കൂട്ടി പായസം മുഴുവൻ അങ്ങോട്ട് പോയി. കണ്ടാ ഇത് ആദ്യകാലത്ത് നടക്കുന്നതാണ്, കത്ത് എഴുത്ത് അത് ഈ ഫോൺ സമ്പ്രദായം ഇല്ലാത്തതിന്റെ പേരിൽ. പക്ഷെ ഇവിടെ നോക്കാം നിങ്ങള് സുലൈമാനെ ചിന്തിക്കുകയാണ്,
ബൽക്കീസാക്കിയും പരിമാരങ്ങളും ആരാധിക്കുന്നത് സൂര്യനെയാണ്. അതുകൊണ്ട് തന്റെ ദീനിലേക്ക് ക്ഷണിക്കാൻ തന്റെ പ്രജകളുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി യമനെന്ന സുന്ദര നാട് ഭരിക്കുന്ന ബൽക്കീസറിയാനേ ഈ ലോകം ഒന്നായി ഭരിക്കാൻ അനുവാദം കിട്ടിയ സുലൈമാൻ എഴുതും യമനെന്ന സുന്ദര നാട് ഭരിക്കുന്ന ബൽക്കീസറിയാനെ ഈ ലോകം ഒന്നായി ഭരിക്കാൻ അനുവാദം കിട്ടിയ സുലൈമാൻ എഴുതുന്നേ പരമരഹസ്യമായി ശംസീനെ ആരാധി ചെന്നും കഴിയുന്നേ രാജാതി ഭരണം നാടാനാധികാരമില്ലെന്ന് കേൾക്കണ്ടേ ഹോജാതി നീയും നിന്റെ ആഹുലാരുമാകിലവും പ്രജകളും പട്ടാള ഉള്ളുമുടലെയും കീഴ്പ്പെട്ട് നിത്യമാറിയില്ല എങ്കിലേ കീഴ്പ്പെടുത്തുന്ന അറിയുക ചെളിയിലെ കത്തിഴവിയെഴുതി മനസ്സിലെ നിറയുന്നയാക പുതി എങ്കിലും നിറയുന്ന ആദ്യം വ്യാധിയുമതിനാലെ ചതിയാവൻ ചീരിടുമോ എല്ലാം തന്നെ വിധി പോൽ വരത്തേയെന്നേ യമനെന്ന സുന്ദര നാട് ഭരിക്കുന്ന ബൽക്കീസറിയാനെ ഈ ലോകം ഒന്നായി ഭരിക്കാനനുവാദം കിട്ടിയ സുലൈമാൻ എഴുതുന്നേ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൽക്കീസ് രാജ്ഞിക്ക് വേണ്ടി ഒരു എഴുത്തെഴുതി യമൻ എന്ന നാട് ഭരിക്കുന്ന ബൽക്കീസ് അറിയാനെ ഈ ലോകം ഒന്നായി ഭരിക്കാൻ അനുവാദം കിട്ടിയ സുലൈമാൻ എഴുതുന്നേ പരമരഹസ്യമായി ശംസിനെ ആരാധിച്ചെന്നും കഴിയുന്നേ രാജാത്തേ ശരിക്കണം നീ രഹസ്യമായിട്ട് സൂര്യനെയാണ് ആരാധിക്കുന്നത് എനിക്കറിയാം അതുകൊണ്ട് ഭരണം നടത്താൻ അധികാരമില്ലെന്ന് കേൾക്കന്റെ ഹോജാത്തേ ആ യമൻ എന്ന വിശാലമായ പ്രദേശം ഭരിക്കാൻ നിനക്കൊരു അർഹതയോ ഇല്ല നീ ദീനിലേക്ക് വന്ന് ഇസ്ലാം മതം സ്വീകരിക്കാത്തോടും കാലം ആ യമൻ എന്ന നാട് ഭരിക്കാൻ നിനക്ക് അർഹതയില്ല നീയും നിന്റെ അഹിലാരും അഖിലവും പ്രജകളും പട്ടാളും കുല്ലും ഉടയനെയും ശ്രദ്ധിക്കണേ നീയും നിന്റെ കൂട്ടുകാരും പട്ടാളക്കാരും പരിവാരങ്ങളും തോഴിമാരും മന്ത്രിമാരെല്ലാം ഈ ഇസ്ലാമിലേക്ക് മതത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ കീഴ്പ്പെടുത്തും ഞാൻ അറിയുക ജയിലില് അവിടെ വന്നുകൊണ്ട് നിനക്കെതിരെ ഞാൻ യുദ്ധം ചെയ്യും ശ്രദ്ധിക്കണേ സുലൈമാൻ നബി പറഞ്ഞു നീയും നിന്റെ കൂട്ടുകാരും ഈ യമൻ എന്ന നാട്ടിൽ നിന്ന് പോകണം അള്ളാന്റെ നാടായ ഈ ഭൂമി നീ പോകണം അല്ലെങ്കിലോ നീ ഈ മതത്തിലേക്ക് വരണം എന്നിട്ടോ കത്തിൽ നബി എഴുതി മനസ്സിൽ നിറയുന്നു ആകെ പൂതി എങ്കിലുമേ ശ്രദ്ധിക്കണം എഴുത്തൊക്കെ എഴുതി എന്നിട്ട് കൂട്ടരോട് ചോദിച്ചു അയ്യോ കൂട്ടരെ വിശാലമായ യമൻ എന്ന നാട് ഭരിക്കുന്ന ബൽക്കീസിന്റെ സിംഹാസനത്തിന് സമീപത്തേക്ക് വെച്ചിട്ട് ഈ എഴുത്ത് ആർക്കാ കൊണ്ടുപോയി കൊടുക്കാൻ ധൈര്യം എല്ലാരോടും ചോദിച്ചു പരുന്തിനോട് ചോദിച്ചു ജിന്നുകളോട് ചോദിച്ചു പിശാചുകളോട് ചോദിച്ചു മനുഷ്യന്മാരോട് ചോദിച്ചു എല്ലാരോടും ചോദിച്ചു ആർക്കാണ് ആ വിശാലമായ യമൻ എന്ന നാട്ടിൽ ചെന്നുകൊണ്ട് ബൽക്കീസിന്റെ കൈവശം ഈ എഴുത്തു കൊടുക്കാൻ ധൈര്യം അവിടെ ഒരുപാട് ആയുധങ്ങളുണ്ട് പട്ടാളക്കാരുണ്ട് അറിയാലോ അവിടെ ചെന്നുകൊണ്ട് ധൈര്യസമേതം ബൽക്കീസിന്റെ കയ്യിൽ ഈ എഴുത്തു കൊടുക്കാൻ ആർക്കാ ധൈര്യം ചോദിച്ചപ്പോ ഒരൊറ്റ കുട്ടി എഴുതിയിട്ടില്ല നോക്കാണി ഒരൊറ്റ കുട്ടി എഴുതിയിട്ടില്ല ആർക്കും ധൈര്യമല്ല ഒക്കെ പേടിയാ ഒക്കെ പേടിയാണ് പക്ഷെ ധൈര്യസമേതം ഞാൻ കൊണ്ടുപോയി കൊടുക്കാൻ നബി എന്ന് പറഞ്ഞ ഒരേ ഒരാളും ആരാണത് ഹുദുഹുദ് കണ്ട കുട്ടികൾ കഥ ശ്രദ്ധിക്കണുണ്ട് നിങ്ങൾ പള്ളിക്കാട്ടിക്ക് സലാം പറഞ്ഞ പോലെ ഒരു പ്രതികരണം അല്ല നിങ്ങളെ വകുപ്പ് ആരാണ് ആർക്കാ ധൈര്യം ഉള്ളത് ഹുദുഹുദാവുമ്പോഴോ ഹുദുഹുദാവുമ്പോഴോ ബൽക്കീസിന്റെ കൊട്ടാരം കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ എന്തൊക്കെ ഒരു ഉണർവില്ലാതെ നിൽക്കണത് മൂന്ന്
sallallahu alayhi wa sallam allahumma salli ala muhammad ya rabbi salli alayhi wa sallim nammal chulliya salatine aadaravaya pravajagarne muhammad mustafa sallallahu alayhi wa sallam ede tirulayilekku allah ettikumaragatte aa habibinte charathu chennu adavodu koodi aadaravodu koodi oru salam parayanulla tawfeeq aafiyat sambath allah namukku ellavarkkum pradhanam cheyumaragatte എന്തെങ്കിലൊക്കെ പോകാൻ ആഗ്രഹമില്ലേ ആമീൻ ഒരു ഉസാർ പറയൂ അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ കാലചക്രത്തിന്റെ ഉദയാസ്തമനങ്ങൾക്ക് സാക്ഷി നിർത്തിക്കൊണ്ട് പതഞ്ഞൊഴുകുന്ന യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും കുഞ്ഞോളങ്ങളെ തഴുകിത്തലോടി മുന്നോട്ട് പോകുന്ന പായ്ക്കപ്പലിന്റെ മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്ന പറവകൾ ആരുടെ മേലിലാണോ മന്ദസ്മിതം തോന്നുന്നതെങ്കിൽ ഹബീബായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ കളകളാരവം മുഴക്കി മന്ദം മന്ദം ചാലിച്ചൊഴുകുന്ന കാട്ടാറാകുന്ന അരുവികൾ പോലും ഏതൊരു പ്രവാചകനെയാണോ പുകഴ്ത്തുന്നതെങ്കിൽ താജ്ദാരേ മദീന നബി മുഹമ്മദ് മുസ്തഫ ആ ഹബീബിന്റെ തിരുവള്ള സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ ഇവിടെ നോക്കാം നിങ്ങൾ സുലൈമാൻ നബി എഴുത്തെല്ലാം എഴുതിയിട്ട് ആർക്കാണ് ധൈര്യം ആർക്കാണ് അതിന് ചങ്കൂറ്റമുള്ളതെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും നിശബ്ദതയായിരിക്കുമ്പോൾ ഹുദുഹുദ ചാടിയിട്ട് പറഞ്ഞു നബിയേ ഞാൻ കൊണ്ടുപോയി കൊടുക്ക എഴുത്ത് ഞാനാകുമ്പോ കൊട്ടാരം കണ്ടിട്ടുണ്ട് ബൽക്കീസ് ശാഖിയെ കണ്ടിട്ടുണ്ട് ഞാൻ നേരിട്ട് ആ എഴുത്ത് കൊണ്ടുപോയി കൊടുക്കാം എന്ന് പറഞ്ഞപ്പോഴും പ്രജകളും പട്ടാളം കൊല്ലും ും ചതിയാവൾ ചെയ്തിടുന്നു എല്ലാം തന്നെ വിധിപോൾ വരട്ടെ എന്നീ അവിടെ വന്നുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യും നീയും നിന്റെ പട്ടാളക്കാരും മുഴുവനും അഖിലവും പട്ടാളം കൊല്ലും ഉടനെയും എനിക്ക് നീ കീഴ്പ്പെട്ടില്ലെങ്കിൽ അവിടെ വന്ന് ഞാൻ യുദ്ധം ചെയ്യും എന്ന് സുലൈമാൻ നബി കത്തിലെഴുതി പക്ഷേ നിറയുന്നു ആകെ പ്യൂതി സുലൈമാൻ നബി കൊണ്ടുവരുന്നതിനുള്ള ഭയമുണ്ട് ബൽക്കീസ് ശാഖി എങ്ങാനും യുദ്ധത്തിന് വേണ്ടി അങ്ങോട്ട് ചെന്നാൽ ഇങ്ങോട്ട് തിരിച്ചു യുദ്ധം ചെയ്യോ എന്നൊരു പേടിയുണ്ട് ഏതായിരുന്നാലും ഹുദുഹുദയുടെ കൈയെ സുലൈമാൻ നബി ഈ എഴുത്ത് കൊടുത്തു ശ്രദ്ധിക്കണേ ഹുദുഹുദ എന്ത് ചെയ്തു രണ്ട് കൊക്കിൽ ആ എഴുത്ത് ഇങ്ങോട്ട് കൂട്ടി പിടിച്ചിട്ട് അതാ യമൻ എന്ന നാട് ഭരിക്കുന്ന ബൽക്കീസിന്റെ കൊട്ടാരത്തിലേക്ക് ഇങ്ങനെ പാറ ഒരു പേടിയില്ല ഒരു ഭയമില്ലാതെ ഇങ്ങനെ പാറ നമുക്കൊക്കെ ഉണ്ടാവും പേടി ചില ആളുകൾ അറിയാതെ പോയിട്ട് പേടിച്ചു കൊടുക്കുന്നവരുണ്ടാവും അല്ലേ പേടിയില്ലാത്തവർ ചുരുക്കേ ഉണ്ടാവുള്ളൂ കബറ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും പക്ഷെ പിന്നെ അതിന്ന് നമ്മളൊന്ന് മാറിപ്പോവാറ അല്ലേ സത്യല്ലേ സത്യല്ലേ നമുക്ക് പേടിയില്ലേ പേടിയുണ്ട് പേടില്ലാത്തവരാരുമില്ല ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു കൂട്ടർ എക്സ്കർഷൻ പോയി ടീച്ചറും മാഷന്മാരും കുട്ടികളൊക്കെ പാടി എക്സ്കർഷൻ പോയി ടൂറ് പോയി അങ്ങനെ വയനാട് ചുരം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് വരുമ്പോ കുട്ടികൾ എന്ത് പറഞ്ഞു മാഷയെ ഞങ്ങൾക്ക് ആ കൊക്കെ ഒന്ന് കാണണം പറഞ്ഞു അപ്പൊ ടൂർ എന്ന് പറഞ്ഞാൽ തന്നെ മാഷന്മാർക്കും ടീച്ചർമാർക്കും ഒരു എൻജോയ് ചെയ്യാനുള്ള ഒരു സ്ഥലം വേണ്ടിട്ടാ കുട്ടികളെ പേരും പറഞ്ഞ് മാഷന്മാർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ടാ അങ്ങനെ അവര് കൊക്കയൊക്കെ കാണിട്ട് തിരിച്ചിങ്ങനെ വരുന്ന സമയത്ത് കുട്ടികൾ പറഞ്ഞു മാഷേ ഞങ്ങൾക്ക് ആ കൊക്കെ ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോ മാഷന്മാരും ടീച്ചർമാരും ബസ് അവിടെ നിർത്തിയിട്ട് കുട്ടികളെ കൊക്ക കാണിക്ക ഓരോ മാഷന്മാർ ഓരോ കുട്ടികളുടെ കൈ പിടിച്ചു കൊക്ക കാണിക്കാൻ വേണ്ടി പേടിയുടെ കാര്യമാണ് പറയുന്നത് അങ്ങനെ ഓരോ കുട്ടിയുടെ കയ്യിൽ ഓരോ മാഷന്മാരും ടീച്ചർമാരും പിടിച്ചിങ്ങനെ കൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കണില്ല ഒരു വികൃതി ചക്കൻ എന്ത് ചെയ്തു ഒരു മാഷിന്റെ സ്ഥലം അങ്ങോട്ട് കൊടഞ്ഞിട്ട് താഴത്തേക്ക് അങ്ങോട്ട് പോയി കൊക്കടെ അടിയേക്കാണ് പോയി കുട്ടി സുബ്ഹാനല്ലാ കാണേണ്ട താമസം മാഷന്മാരും ടീച്ചർമാരും കൂട്ടക്കരച്ചിലായി വല്ലാണ്ട് നിലവിളിക്കാൻ തുടങ്ങി കാരണം താഴേക്ക് എത്രയോ താഴേക്ക് ആ കുട്ടി പോയിരിക്കുക ഇവർക്കാകെ ബേജാറായി പോലീസ് വന്നു ഫയർഫോഴ്സ് വന്നു പത്രക്കാര് വന്നു എല്ലാവരും ചുറ്റുപാട് നോക്കുക ആർക്കും ചാടാൻ ധൈര്യമില്ല ആർക്കും അടിയിലേക്ക് ചാടാൻ ധൈര്യമില്ല ഇവര് പരസ്പരം പറയാൻ തുടങ്ങി ഇനി എന്താ കുട്ടിയുടെ അമ്മാനോട് പറയാ എന്താ കുട്ടിയുടെ മാതാപിതാക്കളോട് നമ്മൾ പറയാ വല്ലാണ്ട് സങ്കടമായി ഇതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ ഇതാ കടക്കുന്നു പറയേണ്ട താമസം ഒരു ചെറുപ്പക്കാരൻ ഒരൊറ്റ ചാട്ടം താഴത്തേക്ക് അന്തം വിട്ടുപോയി എല്ലാരും ഏതാണ് ഇത്ര ധൈര്യം പേടിയുടെ കാര്യ പറയുന്നത് ഇത്ര ധൈര്യമുള്ള ഒരു ചെറുപ്പക്കാരനാരാ വല്ലാണ്ട് ഒരു സാഹസം തോന്നി ഒരു 10-15 നിമിഷങ്ങൾക്കൊടുവിൽ ഈ കുട്ടിയെയും തോളിലിട്ടിട്ട് ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ കേറി വരിക എല്ലാവർക്കും സന്തോഷമായി പോലീസും ഫയർഫോഴ്സും പത്രക്കാരൊക്കെ ചെറുപ്പക്കാരൻ അങ്ങോട്ട് വളർന്നു ധൈര്യം വല്ലാതെ അല്ലേ ചോദിച്ചു ചെറുപ്പക്കാരായി ആരാണ് എവിടെ എന്റെ വരാ എവിടെയാണ് എന്റെ വീട്
ഇത്രയും സാഹസപ്പെട്ടുകൊണ്ട് ഈ അടിത്തട്ടിലേക്ക് ചാടിയിട്ട് ആ കുട്ടിയെ എടുത്തുകൊണ്ടുവരാനുള്ള ധൈര്യം നിനക്ക് എവിടുന്ന് കിട്ടി? ഛേദോ വികാരം എവിടുന്നുണ്ടായി? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഛേദോ വികാരം അതൊക്കെ ഇവിടെ നിൽക്കട്ടെ, ഇന്നതിലേക്ക് ആരെ ഉന്തിട്ട് ഓനെ നിങ്ങൾ കാണിച്ചു തരുമോ? അപ്പൊ സംഭവം എന്താ, ഓൻ ചാടിയതല്ലേ? ഓനും ഈ കുട്ടിയെ ഇങ്ങനെ നോക്കുമ്പോ ആരോ പുറകെ എല്ലാം തള്ളിയതാ. അത് ഓന്റെ ധൈര്യല്ല, ഓൻ അറിയാതെ കുടുങ്ങിയതാ. ഇവിടെയോ സുലൈമാൻ നബിയുടെ എഴുത്ത് കയ്യിൽ പിടിച്ച് കൊക്കി പിടിച്ചിട്ട് ഒരു പേടിയോ ഭയമോ ഇല്ലാതെ എന്റെ പുതുമുടി അതാ പോകുന്നു ഇങ്ങോട്ട്. പക്ഷി പാറക്കുന്നല്ലോ ബഹുഗോര കൊട്ടാരവും നയന്തുവല്ലോ മനസ്സും ആജബായല്ലോ. രാജകുമാരി ഉറങ്ങുകയാണ്, മോസമുഖത്ത് തിളങ്ങുകയാണ്, രാജ്യമാകെ വിളങ്ങുകയാണ്. എന്ത് ഞാൻ ചെയ്യും പക്ഷി ദീനവാകുന്നേ ചിന്ത പേരുത്തിടുന്നേ. ഇന്ത്യ ബീവിയാണ് ഉറക്കം തന്നെ നല്ല കിടത്തം തന്നെ. പക്ഷിയുമന്ന് കേരിട കത്തവൾ മാറിയുമന്ന് പേരിട കത്തിനുറങ്ങുന്ന ഉണരട്ടെ കാണാ പൂരം ദീനവാകുന്നേ. ഹുദ്ഹുദ് ചിരിപ്പിടുന്നേ മണമുള്ള മേനി അനിലൻ താഴുകിടുന്നേ. ബീവി ഉറക്കം തന്നെ ബൽക്കീസ് റാണിയുടെ നാടും കണ്ടല്ലോ പക്ഷി പറക്കുന്നല്ലോ ബഹുകാര കൊട്ടാരവും നയന്തുവല്ലോ മനവും അജപാണല്ലോ. സുലൈമാൻ നബിയുടെ കയ്യിൽ നിന്ന് ആ എഴുത്തും വാങ്ങിയിട്ട് ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് അതാ ഹുദ്ഹുദങ്ങനെ പാറ. ബൽക്കീസ് റാണിയുടെ നാടും കണ്ടല്ലോ പക്ഷി പറക്കുന്നല്ലോ. വിശാലമായ പ്രവിശാലമായ യമൻ എന്ന സുന്ദര നാട് ആരുകാണ്? നമ്മുടെ ഹുദ്ഹുദ കണ്ടു കാണാൻ പരിചയമുണ്ടല്ലോ അവിടേക്ക് വന്നിട്ട്. എന്നിട്ട് ബഹുകുറേ കൊട്ടാരവും നയന്തുവല്ലോ മനസ്സും അജബായല്ലോ. ഇനിയോ ഈ എഴുത്ത് ബൽക്കീസിന്റെ കയ്യിൽ കൊടുക്കണ്ടേ? അന്ന് വന്നിട്ട് ഒരു മരക്കൊമ്പിലിരുന്നു എന്നല്ലാതെ കൊട്ടാരത്തിന്റെ അകമോ കൊട്ടാരത്തിന്റെ അവസ്ഥയോ ഹുദ്ഹുദ കണ്ടിട്ടില്ല. അവരെങ്ങാനും എന്നെ കണ്ട അമ്പയ്യോ അല്ലെങ്കിൽ വാളുകൊണ്ട് എന്നെ വെട്ടുമോ എന്നുള്ളൊരു പേടി ആർക്കുണ്ട്? ഹുദ്ഹുദക്കുണ്ട്. അങ്ങനെ ഇരിക്കെ അരികത്തേ മരത്തിലും ഇരുമ്പുവല്ലോ നിലവും പെരുത്തുവല്ലോ ഇരിക്കുന്ന എഴുത്തിനെ പൊറിച്ചായല്ലോ ചിന്ത ോ. വല്ലാണ്ട് ഒരു പേടി അവിടുന്ന് തോന്നി. ശരിക്കണം ശരിക്കണം ആ കൊട്ടാരത്തിന്റെ അവസ്ഥയും പട്ടാളക്കാർ മൊത്തത്തിൽ കണ്ടപ്പോ ഹുദ്ഹുദക്കെ അവിടേക്ക് അടുക്കാനൊരു പേടി. പക്ഷേ അന്ന് ആ വളർത്ത പക്ഷിയുടെ കൂടെ ഹുദ്ഹുദ ഇരുന്ന ആ മരക്കൊമ്പിൽ പോയിട്ട് ഹുദ്ഹുദ മെല്ലെ ഇരുന്നു, അവിടെ മെല്ലെ ഇരുന്നു. ഇനി എങ്ങനെയാണ് രാജകുമാരിയുടെ കയ്യിൽ എഴുത്തു കൊടുക്കുക? അവരെന്നെ കണ്ട അവസ്ഥ മോശമല്ലേ, പേടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. അങ്ങനെ രാജകുമാരി ഉറങ്ങുകയാണ്, മോശമുഖത്ത് തിളങ്ങുകയാണ്, രാജ്യമാകെ വിളങ്ങുകയാണ്. ആ മരക്കൊമ്പിൽ ഇരുന്നിട്ട് ആ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ സിംഹാസനത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോ സുബാനല്ല, ആ തുറന്നിട്ട ജനാലക്ക് അകത്തിരുന്നിട്ട് ബൽക്കീസ് ചാക്കി നല്ല ഉറക്ക നല്ല ഉറക്ക. അപ്പൊ ഹുദ്ഹുദ ചിന്തിച്ചു, ഇത് നല്ലൊരു അവസര, ഉറങ്ങുമ്പോ പേടിക്കാനൊന്നുമില്ല, നല്ലൊരു അവസര. എന്ത് ചെയ്തു? എന്ത് ഞാൻ ചെയ്യും പക്ഷി നിലവാകുന്ന ചിന്ത പെരുകിടുന്നേ. ഇനി എന്താ ചെയ്യാ എന്ന് ചിന്തിച്ചിട്ട് പാറിജനെ വഴി പക്ഷിയുമന്ത് കത്തവൾ മാറിയുമന്ന് പെരിയ കത്തിനാൽ അവൾ ഉറങ്ങുന്നേ. ബൽക്കീസാക്കി നല്ല സുന്ദരമായി ഉറങ്ങാണ്. അപ്പൊ ഹുദ്ഹുദ ചിന്തിച്ചു, നല്ല ഒരു സന്ദർഭമാ, പാറിജനൽ വഴി പക്ഷിയുമന്ത് ബൽക്കീസാക്കിയുടെ തുറന്നിട്ട ജനാലക്ക് അകത്തിലൂടെ ഹുദ്ഹുദ മെല്ലെ അങ്ങോട്ട് പാറി തന്റെ കൊക്കിൽ നിന്ന് ആ എഴുത്ത് ബൽക്കീസാക്കിയുടെ മാറത്തങ്ങോട്ടിട്ടു. മലർന്ന് ഇങ്ങനെ കിടക്കുമ്പോ മാറത്ത് ആ എഴുത്ത് അങ്ങോട്ട് കൊണ്ടുപോയിട്ടു. ഇനി ഉണരട്ടെ കാണാൻ പൂരം നിലവാകുന്നേ. ഇനി ബൽക്കീസാക്കി ഉണരട്ടെ അങ്ങോട്ട് അടുത്ത പൂരം കാണാന്നിരുന്നു. വീണ്ടും ആ മരക്കൊമ്പിൽ വന്നിരുന്നു. ആണുങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാലും ചിലപ്പോ പെട്ടെന്നൊക്കെ വിളിച്ചാ പെട്ടെന്ന് ചാടി നിൽക്കും, പക്ഷെ പെണ്ണുങ്ങൾ ചിലപ്പോ ഉറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഉറങ്ങും.
ഞാൻ എഴുത്തല്ല, നീ വലിയൊരു കല്ല് കൊണ്ടുവന്നിട്ടാലും ചിലപ്പോ വൽക്കീസ് ആക്കി അറിയൂല. അതാണ് ഉറക്കം, നല്ല ഉറക്ക. നല്ല തണുപ്പ് സമയത്തൊക്കെ നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോവും. പക്ഷെ ഉറങ്ങുമ്പോ അതൊരു ഈ നമുക്ക് അറിയുന്ന രൂപത്തിൽ, അതായത് നമ്മളെ ബോധം നന്നായിട്ട് പോവാത്ത രൂപത്തിൽ ഉറങ്ങണം, അല്ലെങ്കിൽ വലിയ വലിയ അബദ്ധത്ത് പോയി ചാടും. പൊതുവേ വയലിന്റെ സദസ്സിൽ അല്ലെങ്കിൽ കഥാപ്രസംഗ വേദിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ട്, പായും തലക്കണയൊക്കെ എടുത്തിട്ട്, ആദ്യ കാലത്ത് ഒരു പായും തലയണയൊക്കെ എടുത്തിട്ടാ വരിക. എന്തിനു വേണ്ടിട്ടാ ചോദിക്കും, പാത്തും താത്താ എങ്ങട്ടാ പായും തലക്കണിക്കായിട്ട്? ഒന്നുമില്ല, കുട്ടിക്ക് ഉറങ്ങാൻ വേണ്ടിട്ടാ. കണ്ട, എന്റെ ചെറിയ കുട്ടിയുണ്ടോ, കുട്ടിക്ക് ഉറങ്ങാൻ വേണ്ടിട്ടാ, താരാട്ട് പാട്ട് ഉറക്കാനാണ്. പക്ഷെ സത്യത്തിൽ എന്താ, പാത്തും താത്താക്ക് ഉറങ്ങാൻ വേണ്ടിട്ടാണ്. അങ്ങനെ ഞങ്ങളുടെ നാട്ടില് ഒരു ഉമ്മാക്ക് വലിയൊരു അബദ്ധം പറ്റി. എന്തേ, കുട്ടിയെ ഒരു തോളില് പായും തലക്കണിയൊക്കെ ആയിട്ട് വയലിന് പോവുക. വയലിന് പോയി, ചെറിയൊരു കുട്ടിയുണ്ട്, ഏകദേശം ഒരു 10-18 വയസ്സുള്ള മൂത്തൊരു പെൺകുട്ടിയുണ്ട്. ഇവര് മൂന്ന് പേരും പാടെ വയലിന് പോയി. പിന്നെ കാക്കാര് പിന്നെ വയലിന് പൊതുവെ പോവാറില്ല ഭർത്താക്കന്മാര്, കാരണം ഓല് എന്നോ സ്വർഗത്തേക്കുള്ള പാസ്പോർട്ടും കൊണ്ടിരിക്കുകയല്ലേ. ലേ ലേ സത്യല്ലേ, വലിയ വയലിന്റെയും കഥാപ്രസംഗത്തിന്റെ പേരിൽ ഇപ്പൊ പെണ്ണുങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ. ഇവർക്കൊക്കെ ഭർത്താക്കന്മാരും മക്കളൊക്കെ ഉണ്ടാവൂലേ, അവരൊന്നും ഇവിടെ കാണാനില്ല. അപ്പൊ സത്യം തന്നെയല്ലേ, ഇവിടെ കുറെ കുട്ടികളുണ്ട്, നമ്മുടെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, കുറെ സദസ് ഉണ്ട് എന്ന് തോന്നുന്നു. അതൊക്കെ വിദേശത്ത്, എല്ലാരും വിദേശത്ത. അതെ, അതൊന്നുമല്ല, അതൊക്കെ നിങ്ങൾ എന്നെ മൂടാൻ വേണ്ടി പറയാം. എനിക്കറിയാം ഇവിടെ എത്ര വീടുണ്ട്, എത്ര ആളുണ്ട്, എത്ര ആള് വരാൻ താല്പര്യമുള്ളുണ്ട്, നമുക്കറിയാം. അത് പൊതുവെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇന്നലത്തെ മിനിഞ്ഞാന്ത വേദിയിൽ ചാപ്പനങ്ങാടി ബാപ്പുസ്താദിന്റെ ആ അന്ത്യവിശ്രമം കൊള്ളുന്ന നാട്ടിൽ പരിപാടി പോയി കോട്ടക്കലിനെടുത്ത്, സുബ്ഹാനല്ലാഹ്, അവിടുത്തെ ജനങ്ങളെ, അവിടുത്തെ കമ്മിറ്റിക്കാരെ പരിധിയിൽ കൂടിപ്പോയി അവർക്ക് ഇരിക്കാൻ സൗകര്യമില്ലാത്ത വിധത്തിൽ ചാപ്പനങ്ങാടിയിൽ കൊട്ടാരം വിട്ടിറങ്ങിയ സുൽത്താൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി മിനിഞ്ഞാന്ന് ഞാൻ കഥ അവതരിപ്പിക്കുമ്പോൾ അവിടുത്തെ എസ് കെ എസ് എഫിനെ നമ്മുടെ ചെറുപ്പക്കാർ 10-40 യുവാക്കൾ അതിനുവേണ്ടി ഓടിച്ചാടി നിന്നു. അള്ളാഹു അവർക്കൊക്കെ അർഹിക്കുന്ന പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ആ പരിപാടി നിയന്ത്രിക്കാൻ വേണ്ടി വലിയൊരു പാരാവാരം പോലെ ജനങ്ങളെ അവർ കൺട്രോൾ ചെയ്ത് തലയിക്കുമ്പോൾ വലിയൊരു സംഭവം തന്നെയാണ്. ഇവിടെ നാൾ ഉണ്ടാവും, പക്ഷേ ഇൻഷാല്ലാഹ് അവർക്ക് എന്തെങ്കിലും പ്രയാസം കൊണ്ടായിരിക്കും വരാത്തത്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, ഉറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഉറങ്ങണം. ഈ ഉമ്മ ഒരു തോളിൽ കുട്ടിയും ഒരു തോളില് തലയണയും പായുമായിട്ട് വയലിന് പോവുക. വയല് തുടങ്ങി, അപ്പൊ ഉമ്മ മെല്ലെ പായ് നിർത്തി, ഇങ്ങോട്ട് ഇങ്ങനെ ദുആ ചെയ്യാൻ വന്നു. അങ്ങനെ മോലൊരു വിഷയത്തിലേക്ക് ഇങ്ങനെ കിടക്കുമ്പോ ഉമ്മ പറഞ്ഞു, മോളെ കുട്ടിനെ നോക്കിട്ടോ, ഞാൻ നമ്മുടെ തന്നെ മുടി പറഞ്ഞിട്ട്. മൂത്ത മകളെ ചെറിയ കുട്ടിനെ ഏൽപ്പിച്ചിട്ട് മൂപ്പത്തേര് നന്നായിട്ടാണ് ഉറങ്ങി. വയലിന്റെ സദസ്സിൽ നന്നായിട്ട് അങ്ങോട്ട് ഉറങ്ങി ഉറങ്ങിട്ടോ. അവസാനം ആദ്യം നമ്മുടെ കമ്മിറ്റിക്കാര് ബെഞ്ചും ഡെസ്കൊക്കെ നല്ല മേക്കിൽ മെല്ലെ മെല്ലെ കൊണ്ടുവന്നിട്ട്, പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞാല് ഉറക്കപ്പെരാന്തിൽ ഈറ വന്നിട്ട് എന്ത് ചെയ്യും, ബെഞ്ചും ഡെസ്കും പിന്നെ കൊണ്ടുപോയി ഇടലാണ്. ആ അങ്ങനെയുണ്ട്. അപ്പൊ പാത്തും താത്ത സുഖമായിട്ട് അങ്ങനെ ഉറങ്ങുക. മോലിയര് സലാത്ത് ചൊല്ലി വാഹൃതവാനൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞു പോയി. മുപ്പത്തേരും ഒരു ഓണരവും ഇല്ല, നല്ല ഉറക്കം. ഞാൻ പറഞ്ഞത് പെണ്ണുങ്ങളെ ഉറക്കത്തിന്റെ കാര്യം. നന്നായിട്ട് ഉറങ്ങുമ്പോ ഈ മൂത്ത മകള് കൊറേ തട്ടി വിളിച്ചു, ഉമ്മാ വയല് കഴിഞ്ഞു പോവുക, അമ്മാ അമ്മാ എന്തമ്മ. ഇമ്മ ഒരേ ഉറക്കാണ്. ചെറിയ കുട്ടി എന്ത് ചെയ്തു, മെല്ലെ അവിടുന്ന് മൂത്ത മകൾ എടുത്തിട്ട് മൂപ്പത്തേരും അങ്ങോട്ട് വീട്ടിക്ക് പോയി. മകളും ചെറിയ കുട്ടിയും പോയി. ഈ ഉമ്മ ഭയങ്കര ഉറക്ക അവിടെ. അവസാനം കമ്മിറ്റിക്കാർ ബെഞ്ചും ഡെസ്കും ഇങ്ങനെ മദ്രസിലേക്ക് ഇടുമ്പോ ഈ ശബ്ദം കേട്ടിട്ട് പെട്ടെന്ന് ഉമ്മ എഴുന്നേറ്റു. നോക്കുമ്പോ ഇരുട്ടുമില്ല, വെളിച്ചല്ല, മൊത്തം വയലും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. കൊറേ തപ്പി, കാരണം ചെറിയ കുട്ടിക്ക് പാല് കൊടുത്തിട്ട് അങ്ങനെ കിടത്തി ഉറക്കിയതല്ലേ. കുട്ടിയെ തപ്പി കാണുന്നില്ല, സുബ്ഹാനല്ലാഹ് പറ്റിച്ചോ, എവിടെ എന്റെ കുട്ടി. ഒന്നുകൂടി വിശാലമായിട്ട് കുറച്ച് അങ്ങോട്ട് തപ്പി, ആ ഇവിടെ ഉണ്ടല്ലേ. കുട്ടി അങ്ങോട്ട് വാരി കോരി എടുത്തു. സത്യത്തിൽ എന്തേണ്ടായി, കുട്ടിയും കൊണ്ട് മൂത്ത മകള് പോയിട്ടുണ്ട്. ഈ കുട്ടിയെ എടുത്ത് തോളത്ത് വെച്ചു, ഇരുട്ടല്ലേ അറിയണില്ല. അങ്ങനെ നടക്കുക, മൂത്ത മകള് ചെറിയ കുട്ടിയുമായി വീട്ടിൽ ചെന്നു. വാപ്പ ചോദിച്ചു, എവിടെ മോളെ അമ്മ. ഇമ്മ നല്ല ഉറക്കത്തിലാ, വിളിച്ചിട്ട് പോന്നിട്ടില്ല, അവിടെ കിടക്കണം. ആ പോത്ത് വായതിനെതിന് വേണ്ടിട്ടാ പോണോ, ഓളെ ഞാൻ കാണിച്ചു കൊടുക്കാം. ഒരു ചൂട്ടും കത്തിച്ചിട്ട് ഭർത്താവ് ഭാര്യയെ തെരഞ്ഞ് അങ്ങോട്ട് പോവുക. മൂത്ത കുട്ടിയും ചെറിയ കുട്ടിയും വീട്ടിലെത്തിയിട്ടുണ്ട്. ഭർത്താവ് ഭാര്യയെ തെരഞ്ഞിട്ട് അങ്ങനെ ചൂട്ടും കത്തിച്ചു അങ്ങനെ പോവുക. അപ്പോണ്ട് കൊറേ വിദൂരത്തുനിന്ന് നമ്മുടെ വെമ്പറന്നോട് കുട്ടിയെ ഒക്കെ ഇട്ടിട്ട് ഇങ്ങോട്ടും വരുന്നു. ഇനി മേലാലിച്ച് വയതിന് പോകുന്നു. ഇതിനു വേണ്ടിട്ടാ ഉറങ്ങാൻ വേണ്ടിട്ടാ വയതിന് പോണത്. ഏതാടി എന്റെ തോളിലൊരു കുട്ടി, ഏതാ കുട്ടി, നമ്മുടെ കുട്ടി. അപ്പൊ നമുക്ക് എത്ര കുട്ടികളാ, നമുക്ക് രണ്ടു കുട്ടി. നമ്മുടെ രണ്ട് കുട്ടികളും വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ, ഒന്ന് പോയി കാണി മനസ്സിൽ. അത് നമ്മുടെ കുട്ടിയാ, ഞാൻ അപ്പൊ പാല് തപ്പ കൊടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവരല്ലേ. എന്നാ കുട്ടിനെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ചൂട്ട് ഇങ്ങനെ അടിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാ, എന്തേ സംഭവം. ഒരു 5-6 മനുഷ്യനുണ്ട്, 40 വയസ്സായൊരു അമ്മദാക്കാരൊരു സാധനമുണ്ട്. ചെറിയൊരു മനുഷ്യനാ, കണ്ടാല് ചെറിയ കുട്ടിയാ തോന്നും, പക്ഷെ 42 വയസ്സായിക്കണ്. മൂപ്പരും തോൾ കെട്ടിട്ടാണ് നമ്മളെ അമ്മ ഇങ്ങനെ പോരുന്നത്. കണ്ടാ ഉറക്കത്തിന്റെ ഇടയിൽ കുട്ടി അതന്നറിയില്ല, പാലും കൊടുത്ത് അങ്ങനെ പോന്നിക്ക. ആര 5-6 മനുഷ്യനുള്ള കാക്കാക്ക് നോക്കാണിങ്ങൾ. കണ്ടാ, അതാണ് സ്ത്രീകൾ ഉറക്കത്തിൽ അങ്ങനെ ഉണ്ട്.
നോക്കിക്കൊള്ളിട്ടില്ല വല്ല അയ്യാറെട്ട് മനുഷ്യന്മാരോടൊക്കെ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, ഉറങ്ങുമ്പോ നമ്മൾ മതി മറന്ന് ഉറങ്ങാൻ പാടില്ല. ഉറക്കം എന്ന് പറഞ്ഞാൽ ചെറിയൊരു മരണമാണ് അല്ലേ. അള്ളാഹു നമ്മുടെ മരണമൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് റാഹത്തോടുകൂടി എല്ലാ ഹെക്കടപാടുകളും ഭാര്യ സന്താനങ്ങളോട് പറഞ്ഞ് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ നോക്കാം നിങ്ങള് ഉണരട്ടെ, കാണാം പൂരം നിലവാകുന്നേ പക്ഷെ ചിരിച്ചിടുന്നേ, അഴകുള്ള മേനി അകിലൻ കഴുകിയിടുന്നേ. നോക്കാം നിങ്ങള് നല്ല സുന്ദരമായ കാറ്റ് ഈ ഹുദുഹുദയെ അറിയാതെ ഉറക്കത്തിലേക്ക് മെല്ലെ ഒന്ന് വഴുതി വീണി ആ കൊമ്പിൽ ഇങ്ങനെ ഹുദുഹുദയും ഉറങ്ങാൻ തുടങ്ങി. അതിനിടയിൽ പെട്ടെന്ന് നിങ്ങൾക്ക് പരിജനേ വഴി പക്ഷിയുമെന്ന് കേരടി കട്ടവൾ മാറിയുമെന്ന് പേരടി കത്തിനലവൾ ഉറങ്ങുന്നേ. ഈ കത്തും മാറത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ബൽക്കീസാക്കി സുഖമായി അങ്ങനെ ഉറങ്ങി. അങ്ങനെ സ്വല്പ സമയം കഴിഞ്ഞപ്പോ പ്രേമുള്ളരെ ഉറക്കിൽ നിന്നും മോചിതയായ അവൾ കണ്ടോ രാജാതി ഉറക്കി കരഞ്ഞവൾ മാറികിടക്കുമിഴൂത്തും വീടൂത്തി ഉറയുന്ന വാളും ഊരിപ്പെട്ടാളവുമോടി വന്നെത്തി നിന്നട ചോദ്യവുമായി എന്തുണ്ട രാജാതി. സ്വല്പ സമയം കഴിഞ്ഞു, രാജകുമാരി അന്തം വിട്ട് ഉറക്കമൊക്കെ കഴിഞ്ഞൊരു ഒറ്റ ഗുണരല്ല. ഉറക്കമിൽ നിന്ന് മോചിതയായവൾ കണ്ടോ രാജാതി, ഉറക്കത്തിൽ നിന്ന് മോചിതയായപ്പോ പെട്ടെന്ന് അവളതാ തന്റെ മാറത്തിരിക്കുന്ന കത്ത് കണ്ടിട്ട് വൽക്കീസാക്കി അന്തം വിട്ടു. വാടിയ മുഖമിനാൽ ബീവിയിരുന്നേ പേടിച്ച രൂപമിൽ കഥ തുടരുന്നേ. ബീവിക്കും അല്ലാത്ത അന്തമ്പടലായി. കാരണം വാതിലെല്ലാം കുറ്റിയിട്ടിട്ടാണ് സുഖമായി ഉറങ്ങിയത്. പക്ഷേ ഉറങ്ങുമ്പോ എന്റെ ഈ മാറത്ത് എഴുത്തില്ല, ഈ എഴുത്തെങ്ങിന്റെ മാറത്ത് വന്നു. വൽക്കീസാക്കി വല്ലാത്ത അത്ഭുതമായി, വല്ലാത്ത അന്തമ്പടലായി. കാരണം വാതിലൊക്കെ കുറ്റിയിട്ടുണ്ട്. പിന്നെ ആരാ ഈ എഴുത്ത് കൊടുത്ത് പണ്ടാരടക്കി എന്റെ മാറത്തിട്ടത്? എന്നിട്ടോ ആകെ അരിച്ചു പെറുക്കി കൊട്ടാരം മുഖമായി മാറിയ വന്നത് സാരം നാഗമായി തീറ്റത് പോലെയും ഭാരം. ഇവള് പെട്ടെന്ന് എന്ത് പറഞ്ഞു? മന്ത്രിമാരെ വിളിച്ചു, ആജ്ഞ കൊടുത്തു, ഏയ് പെട്ടെന്നെല്ലാവരും ഇങ്ങോട്ട് വരാൻ. സിംഹാസനത്തിന്റെ മട്ടുപ്പാമ്പിലേക്ക് എല്ലാവരും വാളു കുന്തം അമ്പു ചാട്ടുകൾ പോലത്തെ ആയുധങ്ങൾ ഊരിയിട്ട് ബൽക്കീസിന്റെ ആജ്ഞ കേട്ടിട്ട് ആ വാതിലെല്ലാം തുറന്നിട്ട് ആകെ അരിച്ചു പെറുക്കി മൊത്തം കൊട്ടാരം മുഴുവനും അരിച്ചു പെറുക്കി. പക്ഷെ ഒരു തുമ്പും വാലും കിട്ടിയില്ല. ആരത് കൊണ്ടുവന്നിട്ട്? ആരും ഈ കൊട്ടാരത്തിന്റെ മട്ടുപ്പാമ്പിൽ വന്നിട്ടില്ല. ഈ കൊട്ടാരത്തിന്റെ ചുറ്റുവട്ടത്തേക്കും ആരും വന്നിട്ടില്ല. വല്ലാണ്ട് അത്ഭുതമായി വാടി തളർന്ന് ബീവി ഇരുന്നേ. ബീവിക്കും അല്ലാത്ത സങ്കടായി. അപ്പോഴും എഴുത്തിന്റെ ഉള്ളടക്കം ഒന്നും നോക്കണില്ല. പക്ഷെ ഈ എഴുത്തിന്റെ മാറത്ത് എങ്ങനെ വന്നു? വല്ലാണ്ട് അത്ഭുതം തോന്നി. ഇവരെങ്ങനെ ഇരിക്ക? സമയം ഏകദേശം ഒരു 10:40 ആയിട്ടുണ്ട്. എത്ര മണിവരെ പറയണങ്ങൾ? അതൊന്നും പറഞ്ഞാണ് ആദ്യം, അതൊന്നും പറഞ്ഞാണ് ഒരു ടൈം പറഞ്ഞാണ് ഫിക്സ്ഡ് ആക്കി കാണി. 10:40 ഒരു ടൈം പറഞ്ഞാണ്. അതിനനുസരിച്ചിട്ട് നമുക്ക് കണ്ടക്കാത്ത കൊണ്ടുപോകാൻ വേണ്ടിട്ടാ. 3 മണിയാ? ആ എന്റെ മയ്യത്തുണ്ടാവാനല്ല പറഞ്ഞതേ, കഥ തീർക്കാനാ. 3 മണിവരെയൊക്കെ പറഞ്ഞാൽ നമ്മൾ എടുക്കാണ്ടാവോ? പിന്നെ നേരത്തെ അടിച്ച പെട്രോളിന്റെ ഇതൊക്കെ കഴിഞ്ഞുകൊണ്ട് ഏകദേശം ഗ്യാസൊക്കെ കഴിഞ്ഞിക്കണേ. പറയും, നിങ്ങൾ നല്ലൊരു സമയം പറയും. അതിനനുസരിച്ച് ഇൻഷാ നമുക്ക് ക്രോഡീകരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിട്ടാ. എമാനി ഒന്ന് പറഞ്ഞു. 11 മണിയല്ലേ? അല്ലേ അവസേ. ഇൻഷാല്ലാ ഏതായാലും ഒരു 11 മണിയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. ഒരു 20 മിനിറ്റ് കൂടി അല്ലേ? എല്ലാവരും റെഡിയല്ലേ? റെഡിയല്ലേ? ഇൻഷാല്ലാ ഇൻഷാല്ലാ 11 മണിക്ക് ഇൻഷാല്ലാ നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹു അനുഗ്രഹിക്കും. മറകട്ടെ. ഇവിടെ നോക്കാം നിങ്ങൾ, കൊട്ടാരം മുഴുവനും അരിച്ചു പെറുക്കി. ഒരു മനുഷ്യനെ കണ്ടില്ല, ഒരു മനുഷ്യനെ കണ്ടില്ല. പക്ഷെ ഈ വിവരങ്ങളെല്ലാം കണ്ട് ആരിയിരിക്കുന്നുണ്ട്? ഹുദുഹുദ ആ മരത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചിരിക്കാ. നിങ്ങളങ്ങോട്ട് കൊറേ തരേ, ആരെ കിട്ടാനാ? ആരെ കിട്ടാനാ? ഞാനല്ലേ എഴുത്തി നിന്റെ മാറത്ത് കൊണ്ടുവന്നിട്ട്. അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് നോക്കേ, ബൽക്കീസാക്കി ആ എഴുത്ത് വായിക്കാൻ തുടങ്ങി. ആരെഴുതുന്ന കത്ത? ഈ ഭൂലോകം അടക്കി ഭരിക്കാൻ കഴിവുള്ള സുലൈമാൻ നബി എഴുതുന്ന കത്താണ്. എന്താ ആ കത്തിന്റെ ഉള്ളടക്കം? നീയും എന്റെ കൂട്ടുകാരും പെട്ടെന്ന് തന്നെ എന്റെ മതത്തിലേക്ക്, അള്ളാഹു എന്ന ഏകനായ അള്ളാഹുലേക്ക് നിങ്ങൾ വരണം. ഇല്ലെങ്കിലോ അവിടെ വന്നുകൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്ത് നിങ്ങളെ കീഴ്പ്പെടുത്തും എന്നുള്ള വാർത്ത കേട്ടപ്പോ ആകെ ബേജാറായി.
ബൽക്കീസാക്കിക്കാകെ ബേജാറായി. കാരണം ഭൂലോകം അടക്കി ഭരിക്കാൻ കഴിവുള്ള സുലൈമാനി എഴുതുന്ന കത്താണല്ലോ സുബ്ഹാനല്ലാഹ്. വല്ലാണ്ട് ബേജാറായി. എന്നിട്ടോ അവിടുന്ന് ഒരു തീരുമാനത്തിലെത്തി ഒരു മൂന്ന് നാല് പേരെ സുലൈമാനബിയുടെ സമീപത്തേക്ക് പറഞ്ഞേക്ക. അവിടുത്തെ വിവരങ്ങളെല്ലാം അറിഞ്ഞു വരാൻ വേണ്ടി ബൽക്കീസ് നോക്കി ഒരു നാല് പട്ടാളക്കാരെ തെരഞ്ഞെടുത്തു. അവരോട് പറഞ്ഞു, ഒരിക്കലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടാവാൻ പാടില്ല. സുലൈമാനബിയുടെ സമീപത്തേക്ക് ചെന്നിട്ട് ആ കൊട്ടാരവും പരിചാരകരെയും പട്ടാളക്കാരെയും മന്ത്രിമാരെയും എല്ലാവരെയും നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് അവിടെ എത്രത്തോളം ആയുധങ്ങളുണ്ട്, എങ്കെത്രത്തോളം പടക്കോപ്പുകളുണ്ട്, എത്രത്തോളം കുതിരകളുണ്ട്, കൊട്ടാരത്തിന്റെ അവസ്ഥ എന്താ ഒന്ന് അറിഞ്ഞിട്ട് വരാൻ ആരാജ്ഞ കൊടുത്തു. ബൽക്കീസ് ചാക്കി നാല് പേർക്ക് ആജ്ഞ കൊടുത്തു. ഈ വിവരൊക്കെ ആര് കാണുക? ഹുദഹുദ മരക്കൊമ്പത്തിരുന്ന് കാണുക. എന്നിട്ടോ ഹുദഹുദ ഈ വിവരം പട്ടാളക്കാര് നാല് പേര് തന്റെ സിംഹാസനത്തിലേക്ക് കൊട്ടാരത്തിലേക്ക് വരുന്നുണ്ട് എന്നറിയാൻ അത് അറിയിക്കാൻ വേണ്ടിയിട്ട് സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലേക്ക് ആര് പോവാ? തിരിച്ചിടുന്നു ഹുദഹുദ ഉടനെ എത്തി നബിയിൽ ഒത്തുകയാണേ. ചിരിയാലകൾ ഉയർന്നത അവിടം ഒരു പേരും പോരമില. വരും സ്വർണം എടുത്തിട ചിന്നത്തും അത് വേണം. ഒരുക്കിടുവേ ഉടനെ എല്ലാരും തിരുനബി അരുളുകയാ. പറഞ്ഞത് പോൾ ചെയ്തവരെല്ലാം എത്തിച്ചിരിത്തും വിവിടെ ആൾക്കാർ കൊട്ടാരം കണ്ടവരാകെയും നിന്നത് നിലവുകളാ. തിരിച്ചിടുന്നു ഹുദഹുദ ഉടനെ എത്തി നബിയിലുരക്കുകയാണ്. ചിരിയലകൾ ഉയർന്നത് അവിടം ഒരു പേരും കൂരയിലെ. ഹുദഹുദ ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞു. ഈ വിവരമെല്ലാം ഹുദഹുദ സുലൈമാൻ നബിയെ പോയി അറിയിച്ചു. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം, വിവരങ്ങളെല്ലാം പറഞ്ഞു. നാല് പട്ടാളക്കാര് തന്റെ സിംഹാസനത്തിലേക്ക് വരുന്നുണ്ട്, ഈ വിവരമെല്ലാം അറിയാൻ വേണ്ടി ഇവിടെ എത്തിപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഹുദഹുദ ഈ വിവരങ്ങളെല്ലാം സുലൈമാൻ നബിയെ അറിയിച്ചു. ശ്രദ്ധിക്കണേ, സുലൈമാൻ നബി എന്ത് ചെയ്തു? കൊട്ടാരം നന്നായിട്ടൊന്ന് വൃത്തിയാക്കാൻ പറഞ്ഞു. കാരണം നാല് പട്ടാളക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ബൽക്കീസിന്റെ നാല് പട്ടാളക്കാർ തന്റെ കൊട്ടാരത്തിലേക്ക് വരുമ്പോ ഇവിടെ നന്നായിട്ടൊന്ന് ഒരുക്കാൻ പറഞ്ഞു. മാത്രമല്ല സുലൈമാൻ നബി ഉടുക്കുന്നത് സാധാരണ വസ്ത്രമാണെങ്കിലും പട്ടാളക്കാർക്ക് നല്ല വസ്ത്രം കൊടുത്തു, നല്ല ഭക്ഷണം കൊടുത്തു, കൊട്ടാരം നന്നായിട്ടൊന്ന് അണിയിച്ചൊരുക്കി. അതിനിടയിൽ നാല് പട്ടാളക്കാര് ബൽക്കീസിന്റെ ആജ്ഞപ്രകാരം നാല് പട്ടാളക്കാരത് ആ സിംഹാസനത്തിലേക്ക് വരിക. സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിന് സമീപത്തേക്ക് എത്തിപ്പെട്ടു. ആ കൊട്ടാരം കണ്ടിട്ട് അണ്ടും പൊട്ടുപോയി. പ്രിയമുള്ളവരെ, സുലൈമാൻ നബിയുടെ സമീപത്തേക്ക് വന്നു. ഒരു രാജാവ് ഭൂലോകം അടക്കി ഭരിക്കുന്ന രാജാവിന്റെ വസ്ത്രം കണ്ടപ്പോ ഈ നാല് പട്ടാളക്കാർ അന്തം പൊട്ടു. പ്രിയമുള്ളവരെ, ബൽക്കീസിന്റെ വസ്ത്രമോ ബൽക്കീസിന്റെ സിംഹാസനം കണ്ടവർ അന്തം പൊട്ടുപോയി. പക്ഷേ സുലൈമാൻ നബിയുടെ സിംഹാസനവും സുലൈമാൻ നബിയുടെ വസ്ത്രവും കണ്ടപ്പോ ഈ നാല് പട്ടാളക്കാർക്കും വല്ലാത്തൊരു സഹതാപം തോന്നി. ഭൂലോകം അടക്കി ഭരിക്കാൻ കഴിവിട്ട ഒരു രാജാവിന്റെ വേഷം, നേരെ മറിച്ച് പട്ടാളക്കാർക്കോ നല്ല വേഷം, നല്ല ഭക്ഷണവും. പക്ഷേ സുലൈമാൻ നബി കഴിക്കുന്നത് ഗോതമ്പിന്റെ ഉമ്മിയാണ്. ഗോതമ്പിന്റെ ഉമ്മി കഴിക്കുന്നു, സാധാരണ ഒരു വസ്ത്രം ധരിക്കുന്നു, സാധാരണ ഒരു മനുഷ്യരെ പോലെ കണ്ടപ്പോ ഈ നാല് പട്ടാളക്കാർക്ക് അവിടെ വരുമ്പോ സുലൈമാൻ നബിയുടെ ഒരു ദേഷ്യമൊക്കെ തോന്നിയിരുന്നു. പക്ഷെ സുലൈമാൻ നബിയുടെ രൂപവും ആ കൊട്ടാരത്തിന്റെ ഭാവവും അവിടുത്തെ സാഹചര്യവും കണ്ടപ്പോ എല്ലാം മനസ്സിലായി. ഈ നാല് പേരും തിരിച്ചു വന്നു. കഥ വിശാലമാണ്, പെട്ടെന്ന് അവസാനിപ്പിക്കുക. ഈ നാല് പേരും വീണ്ടും ബൽക്കീസിന്റെ സിംഹാസനത്തിലേക്ക് വന്നിട്ട് രാജ്ഞി ചോദിച്ചു, അല്ല കൂട്ടരെ, നിങ്ങൾ അവിടെ പോയിട്ട് എന്തെങ്കിലും അക്രമങ്ങൾ അഴിച്ചുവിട്ടോ? സുലൈമാൻ നബി അങ്ങനെ ആളൊരു ഭീകരനാണോ, ആളൊരു ക്രൂരനാണോ എന്ന് ചോദിച്ചപ്പോ നാല് പേര് പറഞ്ഞു, ബൽക്കീസ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയില്ല. സുലൈമാൻ നബിയുടെ കൊട്ടാരം കാണുന്ന നിങ്ങൾ എന്തൊരു അഴകാണ്, മാത്രമല്ല പട്ടാളക്കാർക്കൊക്കെ എന്ത് നല്ല വസ്ത്രമാ. പക്ഷേ ഇങ്ങനെ ഭൂലോകം അടക്കി ഭരിക്കുന്ന സുലൈമാൻ നബിയുടെ വേഷം കണ്ടൊരു രാജ്ഞി, ഒരു സാധാരണ വേഷമാണ്, ഭക്ഷണമാണെങ്കിലോ ഗോതമ്പിന്റെ ഉമ്മിയാണ്, സാധാരണ ഒരു മനുഷ്യൻ, എന്ത് നല്ല ഭംഗിയുള്ള മനുഷ്യനാ. ആ നബിനെ നമ്മൾ സംശയിച്ചപ്പോഴോ, ആ രാജാവിനെ നമ്മൾ സംശയിച്ചപ്പോഴോ, ഇതെല്ലാം ബൽക്കീസാക്കി കേട്ടപ്പോ ശ്രദ്ധിക്കണേ, ഇതെല്ലാം സുലൈമാൻ നബിയുടെ മഹത്വവും ആ കൊട്ടാരത്തിന്റെ അവസ്ഥയും പട്ടാളക്കാരുടെ അവസ്ഥയും കേട്ടപ്പോ പെട്ടെന്ന് തന്നെ ബൽക്കീസാക്കിയും സുലൈമാൻ നബിയെ കാണുന്നൊരു പൂതി.
ആ പ്രദേശത്ത് ചെന്നിട്ട് സുലൈമാൻ നബിയുടെ യഥാർത്ഥ രൂപവും ആ ഭാവവും കൊട്ടാരത്തിന്റെ അവസ്ഥയും കാണാൻ നമ്മുടെ ബൽക്കീസ് ചാക്കിക്ക് ഒരു പൂതി ഇങ്ങനെ കയറുക. അതിനെന്ത് ചെയ്തു? ബൽക്കീസ് ചാക്കി നന്നായിട്ടൊന്ന് അണിഞ്ഞൊരുങ്ങി. നേരത്തെ പറഞ്ഞതുപോലെ പെണ്ണുങ്ങളല്ലേ, പോകുമ്പോ നന്നായിട്ടൊന്ന് അണിഞ്ഞൊരുങ്ങി, നല്ല വസ്ത്രം ധരിച്ചു, നല്ല തലപ്പാവ് ധരിച്ചു, എല്ലാം നന്നായിട്ടൊന്ന് അഴകി ഒഴിഞ്ഞിട്ട് സജിഗണേ തന്റെ സിംഹാസനം, താൻ ഉപയോഗിക്കുന്ന സിംഹാസനം, ഒരുപാട് വിലപിടിപ്പുള്ള വജ്രങ്ങളുണ്ട്, മാണിക്യ കല്ലുണ്ട്, അത് കളവ് പോകാതിരിക്കാൻ വേണ്ടി ബൽക്കീസ് ചാക്കി അവിടുന്ന് മാറിക്കഴിഞ്ഞാല് ഏതെങ്കിലും കള്ളന്മാരോ പട്ടാളക്കാരോ അത് കൊണ്ടുപോകുമോ എന്ന് മനസ്സിലാക്കിയിട്ട് ബൽക്കീസ് ചാക്കി എന്ത് ചെയ്തു? തന്റെ സിംഹാസനം വലിയൊരു പത്തായത്തിലിട്ട് വെച്ചങ്ങട് പൂട്ടി, വലിയൊരു പത്തായത്തിൽ തന്റെ സിംഹാസനം വെച്ച് പൂട്ടി അതിന്റെ താക്കോല് തന്റെ കൈവശം വെച്ചു. മാത്രമല്ല ആ സിംഹാസനത്തിന് വേണ്ടി പത്തായത്തിന് വേണ്ടി 10,000 വരുന്ന പട്ടാളക്കാരെ കാവല് നിർത്തി. എന്നിട്ടോ ബൽക്കീസ് ചാക്കി സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലേക്ക് പോവുക. സുന്ദരമായിട്ട് നന്നായിട്ടൊന്ന് ഒരുങ്ങി സുലൈമാൻ നബിയെ കാണാൻ പോവില്ലേ? സുന്ദരനായ സുലൈമാൻ നബിയെ കാണുമ്പോ ഒരു ഇംപ്രഷൻ കിട്ടിക്കോട്ടെ, ഒരു ഹുപ്പ് കിട്ടിക്കോട്ടെ എന്ന് കരുതി നന്നായിട്ടൊന്ന് അണിഞ്ഞൊരുങ്ങിയിട്ട് തന്റെ സിംഹാസനം പത്തായത്തിൽ വെച്ച് പൂട്ടിയിട്ട് നോക്കാണ് നിങ്ങൾ എങ്ങനെ പോണത്. സരസം എടുത്തിട്ടുണ്ട് ജലമാകേനയന്തവൾ പരിത്തുള്ള തോണി അല്പം ഉയർത്തുന്നു നബിയാരും ചിരിത്തും കൊണ്ടേ. നന്നായിട്ടൊന്ന് അണിഞ്ഞൊരുങ്ങിയിട്ട് സുലൈമാൻ നബിയെ കാണാൻ വേണ്ടി ബൽക്കീസ് ചാക്കിയും പരിവാരങ്ങളും ഇങ്ങനെ വരിക. നന്നായിട്ടൊന്ന് അണിഞ്ഞൊരുങ്ങി സിംഹാസനൊക്കെ പൂട്ടി അതിന്റെ താക്കോലും കൈവശം വെച്ചിട്ട് കുതിരപ്പുറത്ത് കയറി അതാ ലാത്ത ഹുസ എന്ന ദേവതകളെ വിളിച്ചിട്ട്. കുതിരൊന്നും പോണില്ല, സൗണ്ട് ഇല്ലാത്തോണ്ടല്ലേ. കുതിര കടന്ന് ചാടുകയാണ് അല്ലേ. തിരുവനന്തപുരത്ത് കൊങ്ങണം കൂട് പറഞ്ഞ സ്ഥലത്ത് പരിപാടിക്ക് പോയി, അവിടെ ആ ഭാഗത്തൊക്കെ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ മൈക്ക് സെറ്റ് കിട്ടിയ നമ്മളെ ഭാഗ്യം. അത് വരെ ഫാത്തി ഹോദണം, എന്നാലേ രണ്ട് ബോക്സ് എങ്കിലും കിട്ടുള്ളൂ. വാളൊരൊറ്റ ഊരല്ല യുദ്ധത്തില്, വാള് ഏതിനെ പോയി തന്നെ കണ്ടില്ല. ഞാൻ മൈക്ക് സെറ്റിനോട് പറഞ്ഞു വാള് ഊരിയത് ഒരുമാതിരി വാൽ ട്യൂബ് ഊരിയ പോലെ അയ്യർ. കുതിര അങ്ങനെ ചാടണുള്ളൂ, പോണില്ല എന്ന് പറഞ്ഞ പോലെ. കുതിര പോകണ്ടോ എനിക്കറിയില്ല, പോകണ്ടോ ഹെമാനി? കുറ്റം പറഞ്ഞിട്ടുകാരില്ല അല്ലേ. പുറത്തൊക്കെ ഉണ്ടോ? പോകണ്ടോ കുതിര? പോകണ്ടോ കുതിര? ആവൂല പോണത്, ഇപ്പൊ നിങ്ങൾക്ക് എന്തേലും വേറെ എന്തേലും പോണ്ടാവും. മൂത്രമൊക്കെ മുട്ടണ്ടേ പോയിക്കോട്ടെ, മൂത്രം പോണ്ടെന്നാ പറഞ്ഞത്. ഏതായിരുന്നാലും സുലൈമാൻ നബിയെ കാണാൻ വേണ്ടിയിട്ട് ബൽക്കീസ് ചാക്കി സിംഹാസനമെല്ലാം പൂട്ടി അതിന്റെ താക്കോലും കയ്യിൽ വെച്ച് ഒരുപാട് പട്ടാളക്കാരുമായി കൊണ്ട് സുലൈമാൻ നബിയെ കാണാൻ വേണ്ടി ഇങ്ങനെ വരിക. പുറപ്പാടിനായി ഒരുങ്ങി ബീവി ഇരിപ്പിടവും എടുത്തേ പെരുത്തപ്പെട്ടായ പത്ത് ശരിക്കും പോട്ട് ധരിത്തേ 10,000 വരുന്ന പട്ട ലവും അതിലെ നിർത്തേ പതിവ് പോലെ നല്ല നല്ല സഫറിനായി പെരുത്തേ. പട്ടണമായിരം കൂട്ടത്തിലുണ്ട് മുട്ടളർക്കുള്ളും കുതിരയെ കൊണ്ട് പട്ട പകലിൽ വരവതും കൊണ്ട് ആകെ പേടിച്ച ജനം കൂടി ശോഭിച്ച വരുന്നവരെ നയന്ത് ബിവി സദസ്സിനോട് പറഞ്ഞേ ഉടനെ ബിവി അവരെ കുറിച്ചും ലഭിച്ചിടണം ഒഴിഞ്ഞേ വരുത്തിക്കുമോ ഉടനെ ജിൻസും നബിയിലായി തിരിഞ്ഞേ വരുത്തമങ്ങ് ഇരുന്നു നീക്കും സമയം കൊണ്ട് തെളിഞ്ഞേ പറ്റില്ല എന്ന് നബി പറയുന്നു ഇൻസുറിച്ചെന്നപ്പോൾ മുമ്പില് വന്ന് ഇമവെട്ടും നിരത്തിലെത്തിക്കാമെന്ന് കേട്ട ജബായി കൂടിയോ കണ്ട് നിൽപ്പായി പുറപ്പടിഞ്ഞായി ഒരുങ്ങി ബീവി ഇരിപ്പിടവും എടുത്തേ പെരുത്ത പത്തായ മതിൽ വെച്ച് ശരിക്കും പൂട്ടി ധരിത്തേ 10,000 വരുന്ന പട്ട നവും അതിലായി നിർത്തേ പതിവ് പോലെ എല്ലാം നല്ല സഫറിനായി തിരുത്തേ പട്ടണമായിരം കൂട്ടത്തിലുണ്ട് മുത്തണക്കുള്ളും കുതിരയെ കൊണ്ട് പട്ടപ്പകലിൽ വരവതും കൊണ്ട് ആകെ പേടിച്ച ജനം കൂടി ശോഭിച്ച
ഭാരമുള്ളവരെ സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലേക്ക് തന്റെ സിംഹാസനമെല്ലാം പൊട്ടി ഇവിടെ പാടിയതുപോലെ പട്ടാളമായിരം കൂട്ടത്തിലുണ്ട് മുത്താളർ കുല്ലും കുതിരയെ കൊണ്ട് പട്ടാപ്പകലിൽ ബരവതും കണ്ട് ആകെ പേടിത്തി സുലൈമാൻ നബിയുടെ സിംഹാസനത്തിന് സമീപമുള്ള പട്ടാളക്കാരെല്ലാം ബൽക്കീസ് രാജ്ഞിയുടെയും പരിവാരങ്ങളുടെയും വരവ് കണ്ട് ആകെ പേടിച്ചു എന്നിട്ട് വരുന്നവരെ നയന്ത് ബിബി സദസ്സിനോടായി പറഞ്ഞു സുലൈമാൻ നബി അവിടുത്തെ സദസ്സിന് ഒരുപാട് പ്രവാചകന്മാര് ഒരുപാട് ആളുകൾ ഒരുപാട് ജിന്നുകളുണ്ട് പിശാചികളുണ്ട് പരിശരുകളുണ്ട് പറവകളടക്കമുള്ള സദസ്സിനോട് പറഞ്ഞു അല്ല കൂട്ടരെ ആ വരുന്നത് ബൽക്കീസ് രാജ്ഞിയാ നോക്കാൻ നിങ്ങൾ വിദൂരത്തുനിന്ന് കുതിര കുളമ്പടിയോടുകൂടി യമൻ എന്ന നാട് ഭരിക്കുന്ന സുന്ദരിയായ ബൽക്കീസ് രാജ്ഞി നമ്മുടെ കൊട്ടാരത്തിലേക്ക് വരുന്നവരെ നയന്ത് ബിബി സദസ്സിനോടായി പറഞ്ഞു വരിപ്പിക്കുമോ ഉടനെ ജിന്നും അതിനോടായി പറഞ്ഞു സുലൈമാൻ നബി പറഞ്ഞു ആ ബൽക്കീസ് രാജ്ഞി നമ്മുടെ സിംഹാസനത്തിൽ വന്നാല് നമ്മുടെ കൊട്ടാരത്തിൽ വന്നാല് അവൾക്ക് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ ബൽക്കീസ് രാജ്ഞിക്ക് ഇരിക്കാൻ വേണ്ടി അവളുടെ സിംഹാസനം തന്നെ ഇവിടെ എത്തിക്കണം മനസ്സിലായ ബൽക്കീസ് രാജ്ഞി വരുന്നുണ്ട് ബൽക്കീസ് രാജ്ഞിക്ക് ഇരിക്കാൻ വേണ്ടി അവൾ ഉപയോഗിക്കുന്ന യമൻ എന്ന നാട് ഭരിക്കുന്ന ബൽക്കീസിന്റെ സിംഹാസനമുണ്ടല്ലോ അമ്പരം മുട്ടുന്ന മണിമാളികളിൽ അവൾ സൂക്ഷിച്ചു വെച്ച് ആ സിംഹാസനം ഇവിടെ എത്തിക്കണം എത്ര സെക്കൻഡ് കൊണ്ട് ബൽക്കീസ് രാജ്ഞി വിദൂരത്തുനിന്ന് കണ്ടിട്ടാ സുലൈമാൻ നബി പറയുന്നത് അപ്പൊ ഓരോരുത്തർ ഓരോ അഭിപ്രായം നബിയെ അങ്ങ് ആ സിംഹാസനത്തിൽ എഴുന്നേൽക്കുന്നതിന് മുമ്പായി ഞാൻ കൊണ്ടുവരാം ഒരാളൊരു അഭിപ്രായം പറഞ്ഞു പറ്റില്ല എന്ന് നബി പറയുന്നു ഇൻസ്വരത്തിൽ അപ്പോൾ മുമ്പിൽ വന്നു ഇമവെട്ടും നേരത്തിൽ എത്തിക്കാമെന്നും ശ്രദ്ധിക്കണേ ആ സമയത്ത് സുലൈമാൻ നബി പറഞ്ഞു അത് പറ്റൂല ഇരുന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പുള്ള സമയമല്ല കാരണം ബൽക്കീസ് രാജ്ഞി ഇങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പൊ നോക്കാം നിങ്ങള് ജിന്നുകളിൽ പെട്ട ആസ് ബിൻ ബർഹിയ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു നബിയെ അങ്ങ് കണ്ണ് ഇമ വെട്ടുന്നതിന് മുമ്പായി കിലോമീറ്ററുകൾ യമൻ എന്ന നാട്ടിൽ സിംഹാസനം പൂട്ടിവെച്ചിട്ടുണ്ടല്ലോ ആ ഭദ്രമായി പൂട്ടിവെച്ച താക്കോലൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ ആ സിംഹാസനം അങ്ങയുടെ മുമ്പിൽ എത്തിക്കാം ഒരു മനുഷ്യൻ പറഞ്ഞു ആ മനുഷ്യന്റെ കഴിവെന്താ ഇസ്മുല്ലാളം കൊണ്ട് താല്പര്യപ്പെട്ടുകൊണ്ട് ഇസ്മുല്ലാളം വളരെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അത് ആ ഒരു ഇസ്മുല്ലാളം കൊണ്ട് പ്രാർത്ഥിച്ചാല് കിലോമീറ്റർ അപ്പുറമുള്ള ഈ സിംഹാസനം ഇവിടെ എത്തിക്കാൻ പറ്റുമെന്ന് ആ മനുഷ്യനറിയാം അതുകൊണ്ട് സുലൈമാൻ നബിയോട് പറഞ്ഞു നബിയേ അങ്ങ് കണ്ണൊന്ന് ചിമ്മി തുറക്കുന്നതിന് മുമ്പായി ആ സിംഹാസനം ഞാൻ എത്തിക്കാം ആ സമയത്ത് നബി അനുവാദം കൊടുത്തു ഈ മനുഷ്യനോ ഇസ്മുല്ലാളം കൊണ്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചു സുബ്ഹാനല്ലാ കിലോമീറ്ററുകൾ അപ്പുറത്ത് യമൻ എന്ന നാട്ടിൽ ഭരിക്കുന്ന ബൽക്കീസ് രാജ്ഞി ഒരുപാട് പൂട്ടിട്ട് പൂട്ടിയ 10,000-ത്തോളം പട്ടാളക്കാരെ കാവൽ നിർത്തിയ ആ സിംഹാസനം നോക്കാ പ്രിയമുള്ളവരെ ബിസ്മില്ലാഹും കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോ പറന്ന് 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 പറന്നങ്ങനെ ആ സിംഹാസനം ഇങ്ങനെ പറന്നങ്ങനെ വരിക നിങ്ങൾക്ക് കണ്ടണ്ടോ കണ്ടണ്ടോ നോട്ടീസ് കണ്ടിരുന്ന പറന്നു വന്ന സിംഹാസനം കണ്ടില്ലേ ആ സിംഹാസനം തന്നെയാണ് ആ സിംഹാസനം ഈ മനുഷ്യൻ ആസ്ബിന് ബർഹിയ എന്ന് പറയുന്ന മനുഷ്യൻ ഇസ്മുൽ ആലം കൊണ്ട് പ്രാർത്ഥിച്ചപ്പോ സുബ്ഹാനല്ലാ ആ പൂട്ടിന്റെ കെട്ടുകളെല്ലാം വലിച്ചെറിഞ്ഞ് പട്ടാളക്കാരൊക്കെ നോക്കിയിരിക്കെ ഈ സിംഹാസനം ഇങ്ങനെ പറഞ്ഞ അന്തരീക്ഷത്തിലൂടെ വന്നിട്ട് ബൽക്കീസ് രാജ്ഞി എത്തുന്നതിന് മുമ്പായി ശ്രദ്ധിക്കണം സിംഹാസനം സുലൈമാനയുടെ മുമ്പിൽ വന്നങ്ങോട്ട് പറഞ്ഞു എന്നിട്ടോ എന്നിട്ടോ വരുന്നവരെ നയന്ത് ബിബി സദസ്സിനോടായി പറഞ്ഞു ബദർ പോലെ തിളങ്ങുന്ന ബൽക്കീസും വരവുണ്ട് കൊട്ടാരത്തിൽ മുമ്പിൽ ശരസും എടുത്തിട്ടുണ്ട് ഇനിയോ ബൽക്കീസ് രാജ്ഞിയെ പറ്റിക്കാൻ വേണ്ടി സുലൈമാൻ നബി ഇടപാട് ചെയ്തിട്ടുണ്ട് സമയം ഒരുപാടായിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കണില്ല ബൽക്കീസ് രാജ്ഞിയോ ഈ ബുദ്ധിയുണ്ടോ ബുദ്ധി ഇല്ലാത്ത കൂട്ടത്തിലായി എന്നൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി സുലൈമാൻ നബി എന്ത് ചെയ്തിട്ടുണ്ട് കൊട്ടാരത്തിന്റെ മുമ്പില് ഒരു ഗ്ലാസ് പോലെ ഒരു സംഭവം ഇങ്ങനെ വിരിച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് അതിനിടയിൽ നിറയെ വെള്ളമുണ്ട് ശ്രദ്ധിക്കണം ഗ്ലാസിന്റെ താഴെയാണ് വെള്ളം ഗ്ലാസ് മുമ്പിൽ ഇങ്ങനെ വിരിച്ചിട്ടുണ്ട് പെട്ടെന്ന് കണ്ടാല് നമുക്കൊരു പുഴ പോലെ ഒരു തോട് പോലെ തോന്നും ബൽക്കീസ് രാജ്ഞി വന്നു അതിന്റെ പരിസരത്തെത്തി നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ടല്ലോ വസ്ത്രം നനയാതിരിക്കാൻ വേണ്ടിട്ട് കാരണം അതിലേക്ക് കുത്തിയ കാലം കാണാൻ നനഞ്ഞു പോവോ തന്റെ വസ്ത്രം നനഞ്ഞു പോവോ എന്ന് പറഞ്ഞിട്ടോ പറയുന്നു കുളമല്ല അത് റാണി അപ്പോൾ ലജ്ജിച്ച് തല താട്ടി യുവറാണി അകമ്പടി സേവിച്ച പട്ടാളം ഒപ്പം നാണിച്ച് ഈ കുളത്തിന്റെ സമീപത്തെത്തിയപ്പോ ബൽക്കീസ് രാജ്ഞി എന്ത് ചെയ്തു താൻ ഉടുത്ത വസ്ത്രം എല്ലാം കൊണ്ട് പൊക്കി ഈ വെള്ളം നനഞ്ഞിട്ട് കുപ്പായം കീടരണ്ട വസ്ത്രം കീടരണ്ട എന്നിട്ട് മെല്ലെ കണക്ക് കാലു വെക്കാൻ നിൽക്കുക അപ്പൊ എല്ലാരും ചിരിക്കാൻ തുടങ്ങി സുലൈമാൻ നബി ചിരിക്കാൻ തുടങ്ങി മന്ത്രിമാർ ചിരിക്കാൻ തുടങ്ങി ജിന്നുകളും പിശാചുകളും പറവകളും ചിരിക്കാൻ തുടങ്ങി പറയുന്നു കുളമല്ല അത് റാണി റാണി അത് കുളമല്ല
അത് കുളമല്ല. നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നോളൂ, ഉടുപ്പൊന്നും പൊക്കേണ്ട കാര്യമില്ല, ഇങ്ങോട്ട് പോതാണി. അപ്പൊ ലജ്ജിച്ച് തല താട്ടി യുവനാടി, യമൻ എന്ന നാട് ഭരിക്കുന്ന രാജ്ഞിക്ക് ഇത്രക്ക് ബുദ്ധിയില്ലേ? ഓരോരുത്തർ പറയാൻ തുടങ്ങി, രാജ്ഞിയത്രേ അത് കുളമല്ല എന്ന് മനസ്സിലാക്കി, ഇത്രക്ക് കഴിവില്ലേ രാജ്ഞിക്ക്? അകമ്പടി സേവിച്ച പട്ടാളം ഒപ്പം നാണിച്ച് തല താഴ്ത്തി നിൽപ്പായി. ഈ സുലൈമാൻ നബിയുടെ ബൽക്കീസ് നാക്കിങ് മാത്രമായോ സങ്കടായത്? അല്ല, ഒപ്പം വന്ന ആളുകൾക്കൊക്കെ ഒരു ചമ്മലായി. കാരണം ഇത്രയും വലിയൊരു പട്ടാളക്കാര്, ഇത്രയും പേരൊരു സേനാധിപന്മാരുണ്ടായിട്ട് അതൊരു കുളമല്ല എന്ന് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ. എന്നിട്ടോ ഇരിക്കാനോരോ രാജാവും ഒപ്പം ഏകി ഒരു കുറിച്ച് ജേതാവ്. സുലൈമാൻ നബിയുടെ മുമ്പിൽ ബൽക്കീസ് നാക്കി വന്നപ്പോ സുലൈമാൻ നബി പറഞ്ഞു, രാജ്ഞി അങ്ങോട്ട് ഇരുന്നോളൂ പറഞ്ഞു, അങ്ങോട്ട് ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് ബൽക്കീസ് നട്ടല. കാരണം കിലോമീറ്ററുകൾ അപ്പുറത്ത് ഒരുപാട് പൂട്ടിട്ട് പൂട്ടിപ്പോന്ന ഒരുപാട് പട്ടാളക്കാരെ കാവൽ നിർത്തിയ ഒരു സംശയം തോന്നി, തന്റെ സിംഹാസനല്ലേ ഇത്? ആ കണ്ടം വിട്ടു, ഇരിക്കാൻ ഒരു വിട്ടു രാജാവും ഒപ്പം ഏകി ഒരു കുറിച്ച് ചെയ്താവ്. ഒരു കുറിച്ച് ഒരു കസേര മുമ്പിലിട്ടിട്ട് പറഞ്ഞു, രാജ്ഞി അതിലിരുന്നോളൂ. അപ്പൊ ചോദിച്ചു, ചോദ്യം ഒരു വിട്ട് റാണിയും എന്ത് അജവാം ഇത് പ്രിയ രാജാവേ? അപ്പുറത്ത് കിടക്കുന്ന എന്റെ സിംഹാസനം എങ്ങനെ ഇവിടെ എത്തിയത്? എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഒരുപാട് പൂട്ടിട്ട് ഞാൻ പൂട്ടിയിട്ടുണ്ടല്ലോ, ഒരുപാട് പട്ടാളക്കാരെ കാവലെത്തിയ താക്കോലാണ് എന്റെ കയ്യിൽ. അപ്പൊ ശരി, ഇതെങ്ങനെ ഇവിടെ വന്നത്? ആ സമയത്ത് സുലൈമാൻ നബി അവിടെ ഉണ്ടായ അവസ്ഥകളൊക്കെ വിവരിച്ചു. എന്നിട്ടോ യമനിലെ റാണി അവൾ പുഞ്ചിരി തൂകിയിരിക്കുന്നേ, ഇമകളെ പൂട്ടിയവൾ ഇടുക്കിട നബിയെയും നോക്കുന്നേ. മുത്തായ ബിവിയാളെ വിവാഹം ചെയ്യാൻ അന്ന് ഹുത്തില് നബിയാർക്ക് കൊതിയും വന്നേ. മുത്തായ ബിവിയാളെ വിവാഹം ചെയ്യാൻ അന്ന് ഹുത്തില് നബിയാർക്ക് കൊതിയും വന്നേ. സത്യമായ കാര്യം മടി കൂടാതെ നബി ഹുത്തിയെ അവളോട് എന്ന കാര്യത്തെ നേരി കൊടുക്കാമെന്നും ദീന് പുണരാമെന്നും വിനയത്തിൽ റാണിയാണും ഉറത്തിടുന്നേ. കല്യാണ പന്തളത്ത് ഒഴുങ്ങിടുന്നേ, നന്നായി വല്ലിമാറത്ത് കൂടി ചമയിക്കുന്നേ. കല്യാണ പന്തളത്ത് ഒഴുങ്ങിടുന്നേ, നന്നായി വല്ലിമാറത്ത് ചേർന്ന് ചമയിക്കുന്നേ. കുല്ലും ചേടക്കുന്ന സന്തോഷം വന്നേ നോക്ക്, എല്ലാരും ആനന്ദത്തിൽ അറടിടുന്നേ. എല്ലാം താഴ്മൊരുക്കി എത്ര ജനങ്ങൾ തിന്നെ, ദമ്പതിമാർക്കെത്തിയാറും ആശംസ നേർന്നേ. യമനിലെ റാണി അവൾ പുഞ്ചിരി തൂകിയിരിക്കുന്നേ, ഇമകളെ പൂട്ടിയവൾ ഇടക്കിടെ നബിയെയും നോക്കുന്നേ. സുലൈമാൻ നബി തന്റെ സിംഹാസനത്തിന് സമീപത്തേക്ക് അവളുടെ സിംഹാസനം ഇട്ടുകൊടുത്തിട്ട് പറഞ്ഞു, ഇവിടെ ഇരുന്നോളൂ രാജ്ഞി. അങ്ങനെ മനമില്ലാ മനസ്സോടുകൂടി ബൽക്കീസ് രാജ്ഞി മെല്ലെ ആ സിംഹാസനത്തിൽ ഇരുന്നു. എന്നിട്ടോ ചരിത്രം പറയാണ്, യമനിലെ റാണി അവൾ പുഞ്ചിരി തൂകിയിരിക്കുന്നേ, ഇടക്കിടെ കൂട്ടിയവർ ഇടക്കിടെ നബിയെയും നോക്കുന്നേ. ശ്രദ്ധിക്കണേ, ഈ സിംഹാസനത്തിൽ ഇരുന്നു എന്ന് മാത്രമല്ല, അപ്പുറത്ത് സിംഹാസനത്തിൽ ഇരിക്കുന്ന സുലൈമാൻ നബിയെ ബൽക്കീസ് രാജ്ഞി ഇടക്കിടക്ക് ഇങ്ങനെ നോക്കുക. എന്നിട്ടോ റാണിനി പറഞ്ഞിടുന്നേ, മുത്തായ ബിവിയാളെ വിവാഹം ചെയ്യാൻ അന്ന് ഹൃത്തിലെ നബിയാർക്ക് കൊതിയും വന്നേ. സത്യമായ കാര്യം മടി കൂടാതെ നബി ഒത്തിയെ അവളോട് അന്ന കാര്യത്തെ. യമൻ എന്ന നാട് ഭരിക്കുന്ന ബൽക്കീസ് നാക്കിനോടൊരു മമത, ഒരു ഹുബ് ആർക്ക് തോന്ന? സുലൈമാൻ നബിക്ക് തോന്നി, തിരിച്ചങ്ങോട്ടും തോന്നി. അതാണ് ഇവിടെ പറഞ്ഞത്, യമനിലെ റാണി അവൾ പുഞ്ചിരി തൂകിയിരിക്കുന്നേ, ഇടക്കിടെ നബിയെയും നോക്കുന്നേ. ഇടക്കൊന്ന് അങ്ങോട്ട് നോക്കും, ഇടക്കൊന്ന് അങ്ങോട്ട് നോക്കും, പക്ഷെ അള്ളാന്റെ ഓർഡർ ഇല്ല ബൽക്കീസ് നാക്കിനെ വിവാഹം കഴിക്കാൻ. അങ്ങനെ പ്രിയമുള്ളവരെ, മാസങ്ങൾ കഴിഞ്ഞു, അള്ളാന്റെ ഓർഡർ വന്ന് ബൽക്കീസ് നാക്കിനെ വിവാഹം കഴിച്ചിട്ട് കല്യാണ പന്തലത ഒരുങ്ങിടുന്നേ, നന്നായി വല്ലി മാറത്ത് കൂടി ചമയിക്കുന്നേ. കുല്ലും ജനതകൾക്ക് സന്തോഷം വന്നേ എന്ന് എല്ലാരും ആനന്ദത്തിൽ ആറാടിയിടുന്നേ. സുന്ദരമായി വിവാഹം കഴിഞ്ഞു. ബൽക്കീസ് നാക്കിയുടെയും നമ്മുടെ സുലൈമാൻ നബിയുടെയും വിവാഹം കഴിഞ്ഞു. അവർക്ക് വേണ്ടി ജിന്നുകൾ വലിയൊരു കൊട്ടാരം പണിതു എന്ന ചരിത്രത്തിൽ കാണാം. പ്രിയമുള്ളവരെ, നമ്മുടെ പറഞ്ഞ സമയം 11 മണിയായിരുന്നു. അത് ആയതിന്റെ പേരിൽ പറന്നു വന്ന സിംഹാസനം എന്ന ചരിത്രത്തിന് ഞങ്ങൾ പരിസമാപ്തി കുറിക്കുന്നു.